പ്രിയ സുഹൃത്തുക്കളെ, പ്രണാമം. ശ്രീ മോഡറേറ്ററായ ശ്രീ ശിവദാസൻ അവർക്ക്, മറു സമ്പാദകനായ ശ്രീ രവിചന്ദ്രൻ അവർക്ക്, ഈ സത് സംരംഭത്തിന് പ്രത്യക്ഷമായും പരോക്ഷമായും പ്രവർത്തിച്ച എല്ലാ നല്ല മനസ്സുകൾക്കും പ്രണാമം. മോഡറേറ്റർ പറഞ്ഞതുപോലെ ഇതൊരു മത്സരമല്ല, ഇതൊരു ആ മനസ്സിലാക്കുന്നതിനുള്ള ഒരു അവസരമായി വേണം നമുക്കിതിനെ കാണാൻ. ഇപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എല്ലാത്തരം ഇൻഫർമേഷനും നമുക്ക് കിട്ടുന്നതാണ്. അതിനിപ്പോൾ ഒരു പ്രാസംഗികൻ്റെ ആവശ്യം പണ്ടത്തെ പോലെ ഇല്ല. നിങ്ങളുടെ ഗാഡ്ജറ്റിൽ തുറന്ന് നോക്കിയാൽ ഏത് വിഷയത്തെക്കുറിച്ചും ഏത് അഭിപ്രായവും നിമിഷങ്ങൾക്കകത്ത് നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇത്രയും സാധ്യതകളുണ്ടായിരുന്നിട്ട് പോലും യോഗ ഉത്തമ വ്യായാമമാണോ എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം അന്വേഷിച്ച് അറ്റ്ലീസ്റ്റ് ഇത്രയും പേരെങ്കിലും ഇവിടെ വന്നെത്തി. അത് അദ്ദേഹം പറഞ്ഞതുപോലെ ഉത്തമം മാത്രമല്ല സമ്പൂർണവുമാകണം ആണ് എന്നാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഒന്ന്, ഞാനൊരു പണ്ഡിതനല്ല, ഒരുപാട് വായിച്ചുള്ള അനുഭവവും എനിക്കില്ല. കാരണം ചെറുപ്പകാലം മുതലേ അഭ്യാസങ്ങളിലായിരുന്നു, അനുഭവങ്ങളിലായിരുന്നു എനിക്ക് താല്പര്യം. അതുകൊണ്ട് ഈ ആയോധനകലകളും സുകുമാരകലകളും മതിമറന്ന് സാധന ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എനിക്ക് എത്തിപ്പെടേണ്ടി വന്നു. ഒടുവിൽ ബാഹ്യമായ ഈ സാധനകൾ, അതായത് കളരിപ്പയറ്റ്, കരാട്ടെ, ബോക്സിങ്, നൃത്തരൂപങ്ങൾ മുതലായ ഈ ആയോധന സുകുമാരകലകളുടെ ശരിക്കും സാധന കൊണ്ട് ശരീരം ഒരുപാട് ക്ഷീണിക്കുകയും അതൊരു രോഗാവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഈ സംശയത്തിൽ നിന്നാണ് ആയോധന കലകളുടെ പിന്നാമ്പുറത്തേക്കൊരു അന്വേഷണത്തിലേക്ക് ഞാൻ ഇറങ്ങിത്തിരിച്ചത്. അവിടെ എനിക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി സംവദിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും വലിയ പുസ്തകം എന്ന് പറയുന്നത് എൻ്റെ ശരീരം തന്നെയാണ്. ഇന്നും ഞാനത് തുടർന്നുകൊണ്ടിരിക്കുന്നു. അതിന് ഞാൻ അവലംബമാക്കിയത് ആധുനിക ശാസ്ത്രത്തെ അല്ല, പൗരാണിക ഭാരത ശാസ്ത്രത്തെയാണ്. സിദ്ധയോഗ പരമ്പരയിലെ ധർമാനന്ദ സ്വാമികൾ ശിവയോഗ മാർഗത്തിൽ ദീക്ഷ തന്നതോടുകൂടിയാണ് എനിക്ക് എൻ്റെ ആത്മാവിൻ്റെ, ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ, ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങാനുള്ള വഴി തുറന്നു കിട്ടിയത്. അതുവരെ
ജിംനാസ്റ്റിക്സിൻ്റെയും ബോക്സിങ്ങിൻ്റെയും ബോഡി ബിൽഡിങ്ങിൻ്റെയും ഒക്കെ പ്രയോഗങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സാധന കൊണ്ട് ഞാൻ അനുഭവിച്ച വേദനകളും പരിമിതികളും തിരിച്ച് പിടിക്കാൻ അല്ലെങ്കിൽ അതിനെ പരിമിതികളെ ഒഴിവാക്കി എൻ്റെ ശരീരശേഷി മനഃശാന്തി തിരിച്ചു പിടിക്കാൻ സാധ്യമായത് ഈ വിദ്യയുടെ പ്രയോഗം കൊണ്ടാണ്. അതിൻ്റെ അനുഭവമാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. ആ പങ്കുവെക്കൽ ശരിയോ തെറ്റോ, യുക്തിക്ക് വഴങ്ങുന്നതോ അല്ലാത്തതോ എന്ന് നമ്മുടെ മാന്യ സംവാദകനും അവതരിപ്പിക്കുന്നതായിരിക്കും. പക്ഷേ എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ബെനഫിറ്റിന് വേണ്ടി, നിങ്ങളുടെ പ്രയോജനത്തിന് വേണ്ടിയായിരിക്കണം. യോഗവിദ്യ ആ അർത്ഥത്തിലെടുത്താൽ ഇന്ന് ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം യോഗ മാത്രമേ ഉള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നെറ്റിൽ ചെക്ക് ചെയ്യാം. ഇന്ന് ലോകത്ത് ഭൂരിഭാഗം ആൾക്കാരും നേരിടുന്ന പ്രശ്നങ്ങളിൽ ഒന്ന് ADR എന്ന് പറയുന്ന ഒരു രോഗമാണെന്ന് ഞാൻ നെറ്റിൽ പല ഡോക്ടർമാരും പറയുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ ക്ലിനിക്കിലും, എനിക്ക് 4 രാജ്യങ്ങളിൽ ഞാൻ ക്ലിനിക്കുകൾ നടത്തുന്നുണ്ട്. യോഗവിദ്യയിലൂടെ അല്ലെങ്കിൽ സ്വശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയെ വളർത്തിയെടുക്കാനുള്ള ഭാരത പൈതൃകത്തിൻ്റെ ശാസ്ത്രം ഉപയോഗിച്ച് എങ്ങനെയാണ് രോഗമുക്തി നേടുന്നതെന്ന് തെളിയിക്കുന്ന അല്ലെങ്കിൽ ശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്ലിനിക്കുകൾ 4 രാജ്യങ്ങളിൽ ഞാൻ നടത്തുന്നു. അവിടെ വന്ന അനുഭവങ്ങളിലും സംവാദങ്ങളിലും അന്വേഷണങ്ങളിലുമുള്ള കാര്യങ്ങൾ ചെറിയ കോട്ടിങ്ങായിട്ട് എനിക്ക് തരാവുന്നതാണ്. ഈ ADR എന്ന് ഞാൻ പറഞ്ഞത് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ ടേമാണ്. ഇന്ന് 35 വയസ്സിന് മേൽ എത്ര പേര് BP ഷുഗറിനുമൊക്കെ മരുന്ന് കഴിക്കുന്നില്ല എന്നും കൂടി ചിന്തിക്കുക. ഇത് ഡോക്ടർമാരുടെ ചർച്ചകളിൽ നിന്ന് ഞാൻ കേട്ടതാണ്. എന്നാൽ ഈ ADR കൊണ്ടെന്ന് വ്യാഖ്യാനിക്കാവുന്ന അല്ലെങ്കിൽ ഞങ്ങൾ വ്യാഖ്യാനിക്കുന്ന പ്രതിരോധ ശേഷി നഷ്ടപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗ അവസ്ഥയെ നാം പ്രതിരോധിക്കുന്നത് പ്രാണായാമത്തിലൂടെയാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുപക്ഷെ ഉണ്ടാവും, പ്രാണായാമമെന്ന് കേൾക്കുമ്പോൾ ഇങ്ങനെ വയറിട്ട് അടിക്കുന്നതും മൂക്ക് തുമിക്കുന്നതും അങ്ങനെയൊക്കെ പുസ്തകത്തിലുണ്ട്. ദയവചെയ്ത് അത് ആ തരത്തിൽ മാത്രം മനസ്സിലാക്കിയാൽ പോരാ. ഇന്ന് നമുക്കൊരു രോഗം വന്നാൽ തീർച്ചയായിട്ടും ആദ്യമായി ആശ്രയിക്കാൻ കഴിയുന്ന സങ്കേതങ്ങൾ ആധുനിക ആശുപത്രികൾ തന്നെയാണ്, മോഡേൺ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. അവിടെ ഈ ആധുനിക സങ്കേതങ്ങളേക്ക് നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമുണ്ട്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഹെൽത്തിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ ഒരുപക്ഷെ നിങ്ങളിൽ പലരും വായിച്ചിട്ടുണ്ടാവും. ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ടോട്ടൽ ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽ ബീയിങ് ആൻഡ് നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫെർമിറ്റി. ആരോഗ്യം അവർ നിർവചിക്കുന്നത് ഒരു മനുഷ്യൻ്റെ പ്രസന്നാവസ്ഥയാണ്, ശാരീരികവും മാനസികവും ആത്മീയവുമായ പ്രസന്നാവസ്ഥ, വെൽ ബീയിങ്. ആധുനിക ശാസ്ത്രം ഇത് പറയുമ്പോൾ ഭാരതത്തിൻ്റെ നിർവചനം എന്താണ്? സുശ്രുത സംഹിത സൂത്രസ്ഥാനത്തിൽ 18-ാം അധ്യായം 47-ാം ശ്ലോകം പറയുന്നത് എന്തേ? സമ ദോഷ സമ അഗ്നിശ്ച സമ ധാതു മല ക്രിയ പ്രസന്നാത്മേ ഇന്ദ്രിയ മനാഹ സ്വസ്ഥ ഇത്യഭിധീയതേ. സ്വസ്ഥത എന്ന്, ആരോഗ്യം എന്നത് പ്രസന്നാത്മേ ഇന്ദ്രിയ മനാഹ, ടോട്ടൽ വെൽ ബീയിങ് ഓഫ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ. കാരണം പാശ്ചാത്യർ സ്പിരിച്വൽ എന്ന് കേട്ടാൽ അവരുടെ ശ്രദ്ധ ചെന്ന് വീഴുന്നത് ഒരുപാട് ഭൂതപ്രേത പിശാചുക്കളുടെയും ഒരുപാട് അവകാശവാദങ്ങളുടെയും മതങ്ങളുടെയും പിന്നിലാണ്. എന്നാൽ ഇവിടുത്തെ ആത്മീയത എന്ന് പറയുന്നത് ഒരു ആനന്ദ അനുഭവം, ആരോഗ്യാവസ്ഥ മാത്രമാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് പൗരാണികവും ആധുനികവുമായ ശാസ്ത്ര സംവിധാനങ്ങൾ ഒരേ കാര്യങ്ങൾ പറയുന്നുവെങ്കിൽ ഈ രണ്ടും നമുക്ക് അവൈലബിൾ ആയിരുന്നിട്ട് പോലും നമുക്ക് എന്തേ സ്വസ്ഥതയും പ്രസന്നാവസ്ഥയും ഇല്ല? ഉള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, പക്ഷേ മെജോറിറ്റി ആൾക്കാരും ഇപ്പോഴും രോഗത്തെ ഭയന്ന് തന്നെയാണ് ജീവിക്കുന്നത്. മെജോറിറ്റി എന്നാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും അല്ല. ഇവിടെ നാം യോഗയിലേക്ക് വരാം.
ഇത് രണ്ടും ഒന്ന് തന്നെയാണ് പറയുന്നുവെങ്കിൽ ശരീരം മനസ്സ് ആത്മാവ് ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമുക്ക് യോഗയിലേക്ക് തന്നെ വരണം. യോഗയ്ക്ക് പൊതുവെ രണ്ട് വിഭാഗങ്ങളുണ്ട്, ഹഠയോഗമെന്നും രാജയോഗം എന്നും പറയും. സൂര്യചന്ദ്ര മസൗരൈക്യം ഹഠൈത്യപതിയതേ. ഹഠയോഗം എന്ന് പറയുന്നത് ശരീരത്തിൽ സൂര്യനാഡിയുണ്ട്, ചന്ദ്രനാഡിയുണ്ട്, ഇതിനെ രണ്ടിനെയും കൂടി യോജിപ്പിക്കുക. യോഗ എന്ന് പറഞ്ഞാൽ യോജിപ്പിക്കുക. യോജിപ്പിക്കുന്ന പ്രക്രിയയെ ഹഠയോഗം എന്ന് പറയുന്നു. പിന്നീടുള്ളത് രാജയോഗമാണ്. രജസോ രേജസോ യോഗോ രാജയോഗ ഇതി സ്മൃത. ശരീരത്തിൻ്റെ രജസിനെയും രേതസിനെയും കൂടി യോജിപ്പിക്കുന്നതിനെ രാജയോഗം എന്ന് പറയും. അതിൻ്റെ തൊട്ടടുത്ത് പ്രാണാപാനായോർ ഗ്രന്ഥി രജപേധ്യപിതീയതേ എന്നും കൂടി പറയും. അപ്പോൾ രജസിനെയും രേതസിനെയും കൂടി യോജിപ്പിക്കാനുള്ള പ്രയോഗമാർഗം പ്രാണനെയും അപാനനെയും കൂടി യോജിപ്പിക്കുമ്പോൾ ഗ്രന്ഥി എന്ന ഒരു സംവിധാനം ശരീരത്തിൽ വളർന്നു വരുമെന്നും അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്യപ്പെടുമെന്നും അതിനെയാണ് രാജയോഗ എന്നും പറയുന്നത്. ഇതിൽ ഹഠയോഗ പ്രൈമറി ആയിട്ടും രാജയോഗ സെക്കൻഡറി ആയിട്ടും കണക്കാക്കിക്കൊണ്ട് പതഞ്ജലി മഹർഷി ഇതിനെ അഷ്ടാംഗയോഗം അഥവാ യോഗസൂത്രം എന്ന് വിളിച്ചു. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, ഇങ്ങനെ എട്ട് അവസ്ഥകളിൽ യമം, നിയമം, ആസനം, പ്രാണായാമം ഇത് നാലും കൂടി ചേർത്ത് ഹഠയോഗമെന്നും അടുത്ത മനോതലങ്ങളായ പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി ഇത് നാലും കൂടി ചേർത്ത് രാജയോഗം എന്നും പറഞ്ഞു. ഇനിയും നമ്മളിങ്ങനെ ശാസ്ത്രം പറഞ്ഞു പോയാൽ എവിടെ ചെന്ന് നിൽക്കും? ഇതൊക്കെ പുസ്തകത്തിലുള്ളത് തന്നെയാണ്. സോ ലെറ്റ് എസ് കം ടു ദ പ്രാക്ടിക്കൽ സൈഡ്. ഞാനിത് എങ്ങനെയാണ് എൻ്റെ നിത്യജീവിതത്തിൽ പകർത്തിയത് എന്ന് ചോദിച്ചാൽ, ഇത്രയും ഞാൻ പറഞ്ഞത് ഒരു അടിസ്ഥാനം, ശാസ്ത്രീയമായ അടിസ്ഥാനവും പാരമ്പര്യമായ അനുഭവ പരിജ്ഞാനവും ഇല്ലാതെ ഒന്നിലും അന്ധമായി വീഴരുത്, ഞാൻ വീണില്ല. അതുകൊണ്ട് ഇതിനെ പഠിക്കുകയും ആധുനിക സംവിധാനങ്ങളുടെ സിമ്പലുകളുമായി, പ്രതീകങ്ങളുമായി, വിഗ്രഹങ്ങളുമായി ചേർത്ത് വച്ച് എനിക്ക് ചിന്തിക്കേണ്ടി വന്നു. നമുക്കൊരു പ്രൊജക്ടർ സംവിധാനം ഇവിടെ അനുവദനീയമല്ല എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് വിവരിച്ച് തരാനേ പറ്റൂ. എൻ്റെ കയ്യിൽ ഒന്ന് രണ്ട് ക്ലിപ്പിങ്ങുകൾ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ലോഗോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിലൊരു പാമ്പിൻ്റെ പടം ഉണ്ടാവും. ലോകത്ത് എവിടെ ഒരു ഹെൽത്ത് സംവിധാനമുണ്ടോ അതിൻ്റെ സിമ്പലിൽ അല്ലെങ്കിൽ എംബ്ലത്തിൽ ഒരു പാമ്പിൻ്റെ പടം ഉണ്ടാവും. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ സിമ്പൽ അല്ലെങ്കിൽ ആ എംബ്ലം കണ്ടിട്ടുണ്ടാവുമല്ലോ, രണ്ട് പാമ്പുകൾ ഇഴപിരിഞ്ഞ് ഒറ്റ പാത്രത്തിലേക്ക് വന്ന് തലനീട്ടി നിൽക്കുന്നതായിട്ടാണ് അതിൻ്റെ ഒരു എന്താ പറയും എംബ്ലം. ഇത് പല രീതിയിൽ പല സ്ഥലങ്ങളിൽ പല ഭാവങ്ങളിൽ വരച്ചിട്ടുണ്ട്. എന്നാൽ ഭാരത പൈതൃകത്തിൻ്റെ ആയുർവേദ സിദ്ധ സംവിധാനത്തിൻ്റെ മൂലരൂപം രണ്ട് പാമ്പുകൾ ഇഴപിരിഞ്ഞ് ഒറ്റ ഭണമായി വന്ന് നിൽക്കുന്നതാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിശോധിക്കണമെങ്കിൽ പൗരാണിക സർപ്പക്കാവുകളിൽ, ദ്രാവിഡ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകളുള്ള സർപ്പക്കാവുകളിൽ പോയി പരിശോധിച്ചാൽ ഈ തരം നാഗവിഗ്രഹങ്ങൾ നിങ്ങൾക്ക് കാണാം. എന്നാൽ ചോദിക്കും, ഇപ്പോൾ നമുക്ക് ആരോഗ്യം പരിപാലിക്കാൻ ഇനി നാഗവിഗ്രഹം അല്ലെങ്കിൽ കാവിൽ പോകണോ? ഈ കാവെന്ന് പറയുന്നത് ഒരു പ്രതീകം മാത്രമാണ്. അവിടെ ആ പ്രതീകം അല്ലെങ്കിൽ വിഗ്രഹം നമ്മോട് പറയുന്നത് വിശേഷേണ ഗ്രഹ്യതേ ഇതി വിഗ്രഹ. വിശദമായി ഗ്രഹിക്കേണ്ടതാണ് വിഗ്രഹം, അല്ലാതെ അവിടെ കാണുന്ന പഞ്ചലോഹമോ കല്ലോ നിങ്ങൾക്കൊരു പ്രയോജനവും തരില്ല. അല്ലെങ്കിൽ നമുക്കിപ്പോൾ നല്ല പനിയുണ്ട്, അമൃതാരിഷ്ടം എന്ന് പറയുന്ന അരിഷ്ടം ആയുർവേദത്തിലും പാരസെറ്റമോൾ ഗുളികകൾ ആധുനിക ശാസ്ത്രത്തിലുമൊക്കെ ഉണ്ടല്ലോ. ഈ പനിക്ക് അമൃതാരിഷ്ടം എന്നെഴുതിയ അല്ലെ ഒരു കല്ലിൽ കൊത്തിവെച്ചത് നോക്കി പൂവിട്ട് അമൃതാരിഷ്ടായ നമ അമൃതാരിഷ്ടായ നമ എന്ന് പറഞ്ഞാൽ നമുക്ക് രോഗം മാറില്ല. ആ അമൃതാരിഷ്ടം എന്ന സിമ്പലിനെ, വിഗ്രഹത്തെ വിശദമായി ഗ്രഹിക്കുക, എന്നിട്ടതിൻ്റെ അന്വേഷണം നടത്തുക, അത് എവിടെ ലഭിക്കുമെന്ന് നോക്കുക, അനുഭവ പരിചയമുള്ളവരോട് ചോദിച്ച് ഇത് ശരിയോ തെറ്റമോ എന്ന് മനസ്സിലാക്കുക. വൺസ് യു ആർ പ്രിപ്പയർഡ് ഫോർ ദാറ്റ് കൺസ്യൂം ഇറ്റ്, കഴിക്കുക. അപ്പോൾ നമുക്ക് എന്ത് വരും? അത് ആ രോഗത്തിൽ നിന്നുള്ള മുക്തിയായി മാറും. ഇതുപോലെ
ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയെ നിലനിർത്തുന്ന ഒരു പ്രതീകമാണ് ഇളാ പിങ്കള നാഡികൾ എന്ന് പറയുന്ന രണ്ട് സർപ്പരൂപങ്ങൾ ഒറ്റ ഭണമായി വന്ന് നിൽക്കുന്നത്. ഒരു യോഗ സിമ്പൽ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം. അതിൽ നട്ടെല്ലിൻ്റെ മധ്യത്ത് സുഷുപ്ന നാഡിയെ കേന്ദ്രമാക്കിക്കൊണ്ട് രണ്ട് വശവും രണ്ട് സിമ്പൽ ഈ വേവ് പാറ്റേൺ രണ്ട് സർപ്പങ്ങൾ ഇഴപിരിഞ്ഞ് നിൽക്കുന്നത് പോലെ ആണ് അത് കാണിച്ചിരിക്കുന്നത്. അത് ഏഴ് സ്ഥാനങ്ങളിൽ കൂട്ടിമുട്ടുന്നു. നാരായണ ഗുരു അദ്ദേഹം ഒരുപാട് കൃതികൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ ശുദ്ധ ആത്മ അന്വേഷകർക്ക് അദ്ദേഹം എഴുതിയതാണ് ആത്മോ ഉപദേശ ശതകം. ആത്മാവിനെക്കുറിച്ച് 100 ശ്ലോകങ്ങൾ അദ്ദേഹം എഴുതി. അതിൽ ഒരു ശ്ലോകം, ഇരുപുറവും വരുമാറവസ്ഥയെ പൂത്തൊരു കൊടി വന്ന് പടർന്നുയർന്നു മേവും, തരുവിനടിക്ക് തപസ്സു ചെയ്ത് വാഴും, നരന് വര നരകം നനച്ചിരേണം. അതായത് ശുദ്ധ കുണ്ടലിനി യോഗയാണ്. തക്കാട്ട് അയ്യാവിൽ നിന്ന് അദ്ദേഹം കുണ്ടലിനി യോഗ ദീക്ഷ സ്വീകരിക്കുകയും അത് നന്നായി സാധന ചെയ്യുകയും ചെയ്ത നല്ലൊരു ആത്മാഅന്വേഷിയും ആത്മാ അനുഭവം ലഭിച്ച ആളും. ഇതാണ് പറഞ്ഞിരിക്കുന്നത്, ഇരുപുറവും നട്ടെല്ലിൻ്റെ ഇരുപുറവും യോഗ ഭാഷയിൽ മേരുദണ്ഡം തരു നട്ടെല്ല്. ഇനി എന്താണ്, ഒരു മണിക്കൂർ, ഒരു മിനിറ്റോ, ഓക്കെ. അപ്പോൾ നട്ടെല്ലിൻ്റെ ഇരുഭാഗവുമായി സോളാർ നാഡി അല്ലെങ്കിൽ ലൂണാർ നാഡി, ഇത് രണ്ടും ഒരേപോലെ പടർന്നുയർന്ന് മേവും. തരു നട്ടെല്ല് അതിനടിക്ക് മൂലാധാരം, മൂലാധാരസ്തു ബ്രഹ്മരന്ധ്ര പര്യന്തം സുഷുപ്ന സൂര്യ ആഭ തന്തു സൂക്ഷ്മ കുണ്ടലിനി. ഇത് ഹടയുഗ പ്രതിഭയിൽ സ്വാത്മാരാമ മഹർഷി പറഞ്ഞതാണ്. അപ്പോൾ ആ തരുവിനടിക്ക് തപസ്സു ചെയ്ത് വാഴും, തപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഇരുന്ന് നമ്മൾ കണ്ണടച്ച് ഉറങ്ങുകയോ സ്വപ്നം കാണുകയല്ല, പ്രാണനെ വായുവിനെ ഉപയോഗിച്ച് ശരീരത്തെ തപിപ്പിക്കണം, ചൂടാക്കണം. ആ പ്രക്രിയയാണ് തപസ്സ് എന്ന് പറയുന്നത്. അതാര് ചെയ്താലും അത് താപസൻ, അല്ലാതെ മലമണ്ടയിൽ ഇരിക്കുകയല്ല, അവനവൻ്റെ വീട്ടിൽ അല്പസമയം കണ്ടെത്തി ചെയ്യുക. അങ്ങനെ ചെയ്താൽ നരന് വരാ നരകം നനച്ചിരണം. ഗുരു നമുക്കൊരു വലിയ ഗ്യാരൻ്റി തരികയാണ്, നിനക്ക് ദുഃഖമില്ല കുട്ടി എന്ന് പറഞ്ഞ് അദ്ദേഹം ശിഷ്യന്മാരോട് അത് അവതരിപ്പിക്കുകയാണ്. ഇത് ശിഷ്യന്മാർക്കല്ല, നമുക്കും അങ്ങനെ തന്നെയാണ് പറയപ്പെട്ടത്. ഇനി ഞാൻ മൈക്ക് അദ്ദേഹത്തിന് കൈമാറുന്നു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ഈ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇവിടെ ഈ മെഡിക്കൽ എംബ്ലത്തെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ജസ്റ്റ് ഒരു റെഫറൻസ്. അത് നമ്മുടെ ഇട പിങ്കള നാഡിയോ കുണ്ടലിനിയൊന്നും അല്ല, അതൊരു ഗ്രീക്ക് കഥയാണ്. ഹെർമസ് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ കയ്യിലിരിക്കുന്ന ഒരു മാജിക് വാൻഡാണത്. അത് രണ്ട് സർപ്പങ്ങൾ അല്ലെങ്കിൽ രണ്ട് പാമ്പുകൾ ചേർന്ന് ഇട കലർന്നിരിക്കുന്ന ഒരു മാന്ത്രിക ദണ്ഡാണ്. അതാണ് മെഡിക്കൽ എംപ്ലോയായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. പോട്ടെ, അതൊരു വിഷയമല്ല ഞാൻ പറഞ്ഞു വന്നത്. ചോദ്യം ഇവിടെ യോഗ ഉത്തമ വ്യായാമമാണോ എന്നുള്ളതാണ്. ഞാൻ കേട്ടില്ല ഉത്തമ വ്യായാമമാണ് എന്ന് അദ്ദേഹം പറയുന്നത് കേട്ടു. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് വിശദീകരിച്ച് കണ്ടില്ല. എൻ്റെ അഭിപ്രായം ഇതാണ്, യോഗ വ്യായാമമേ അല്ല യഥാർത്ഥത്തിൽ. പിന്നെ വ്യായാമം അല്ലാത്ത ഒരു സാധനം ഉത്തമ വ്യായാമമാണോ എന്നുള്ള ചോദ്യം തന്നെ അസംബന്ധമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നിങ്ങൾ ഏത് യോഗയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? അപ്പോൾ എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ള ഏത് യോഗയെക്കുറിച്ചാണ് നിങ്ങൾക്ക് അറിയാനുള്ളത്? ഈ ജൈവകൃഷിയെക്കുറിച്ച് പറയുന്ന പോലെയാണ്, ഒരു 100 പേരുണ്ട്, ഒരു 150 തരം ജൈവകൃഷികളുണ്ട്, പലതരം. ചിലർക്ക് ബാധകമായ, ചിലർക്ക് ബാധകമല്ല. ഈ യോഗ എന്ന് പറയുന്ന ഈ വാക്കിൻ്റെയും ഈ സങ്കല്പത്തിൻ്റെയും ഈ പ്രൊസീജിയറിൻ്റെയും ഒരു ചരിത്രം ചെറുതായിട്ടൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, യോഗ ഒരു കാലത്തും വ്യായാമം ആയിരുന്നില്ല ആരംഭത്തിൽ. ഇന്ന് ആളുകൾ വ്യായാമ രൂപത്തിലൊക്കെ ചെയ്യുന്നുണ്ട്, അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു വരാം. പിന്നെ മറ്റൊന്ന്, ഈ ബഹുമാനപ്പെട്ട മോഡറേറ്റർ കൂട്ടിച്ചേർത്ത ഒരു കാര്യം, സമ്പൂർണ്ണ ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണോ യോഗ എന്ന്. യഥാർത്ഥത്തിൽ യോഗയും ആരോഗ്യ സംരക്ഷണവുമായി യാതൊരു ബന്ധവുമില്ല, അതൊരു ചികിത്സാ പദ്ധതിയും അല്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇന്ന് ആളുകൾ ഇങ്ങനെ പറയാറില്ലേ സർവ്വരോഗസംഹാരി, കുറേ രോഗങ്ങളുടെ ലിസ്റ്റ് തരാറില്ലേ, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്യില്ലേ എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. അതെന്തുകൊണ്ടാണെന്നും ഞാൻ പറയാം. ആദ്യമായി, യോഗ വളരെ പൗരാണികമാണ്. അത് കമ്പൈൽ ചെയ്തിട്ടുള്ള പതഞ്ജലിയാണ്. അത് AD 4 രചിക്കപ്പെട്ടിട്ടുള്ളത്. അതിനു മുമ്പ് ബൗദ്ധരും ജൈനരും ഒക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അഷ്ടാംഗ യോഗയെക്കുറിച്ച് പറഞ്ഞു പതഞ്ജലിയുടെ. ഇപ്പം യമ നിയമ ആസന പ്രത്യാഹാര പ്രാണായാമ പ്രത്യാഹാര ധ്യാന ധാരണ സമാധി എന്ന് പറയുന്ന 8 ഐറ്റംസ് ഇദ്ദേഹം പറഞ്ഞു.
ഇത് യഥാർത്ഥത്തിൽ ആർക്കെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ആദ്യം യമം, യമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യോഗി ഇൻവെർട്ടഡ് കോമ അദ്ദേഹത്തിന് ഉണ്ടാകേണ്ട ചില മാനദണ്ഡങ്ങൾ ആ ക്രൈറ്റീരിയകളാണ്. ആ യമത്തിൽ ആദ്യം നമ്മൾ പറയുന്ന അഹിംസയാണ്, കൊല്ലാൻ പാടില്ല. അസ്തേയ, സത്യ, സത്യം പറയണം. അസ്തേയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റീൽ ചെയ്യാൻ പാടില്ല, മോഷ്ടിക്കാൻ പാടില്ല. അപരിഗ്രഹ എന്ന് പറഞ്ഞാൽ നോൺ പൊസസീവ് ആയിരിക്കണം, ഒരു കാര്യവും വാങ്ങാൻ പാടില്ല, സ്വന്തമാക്കാൻ പാടില്ല. ലാസ്റ്റ് വൺ, ലാസ്റ്റല്ല നാലാമത്തെ എന്ന് പറയുന്നത് ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്നൊരു ധാരണ ഉണ്ടാകും, അതായത് രേതസ് സംരക്ഷിക്കുക. രേതസ് എന്ന് പറയുന്ന ജീവനും രേതസ്സിൻ്റെ നഷ്ടം എന്ന് പറയുന്നത് മരണവുമാണ് എന്നാണ് പതഞ്ജലിയുടെ മിനിമം ധാരണ, അദ്ദേഹത്തിൻ്റെ അതായിരുന്നു. അപ്പം ഈ അഞ്ച് യമ നിയമങ്ങൾ പാലിക്കുന്നവരായിരിക്കണം യോഗികൾ, അതായത് അവർ സത്യം പറയുന്നവരായിരിക്കണം, അഹിംസാവാദികളായിരിക്കണം, ബ്രഹ്മചാരികളായിരിക്കണം, അവരൊന്നും സംഭാവന വാങ്ങിക്കാൻ പാടില്ല, ഒന്നും സ്വന്തമാക്കാൻ പാടില്ല. ഇതെല്ലാം പാലിക്കുന്നവരായിരിക്കും യോഗികളെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയുള്ള യോഗികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഓക്കെ, ഇനി രണ്ടാമത്തതിൽ ശൗചം, നിയമത്തിനകത്ത് വരുന്ന ശൗചം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈശ്വരവിശ്വാസം, അതൊരു വലിയൊരു ഘടകമാണ്. ഈശ്വരവിശ്വാസികളല്ലാതെ എത്തീശ്വരികൾക്ക് യോഗ ചെയ്യാൻ പറ്റില്ല കേട്ടോ, ആസ് പെർ പതഞ്ജലി. പതഞ്ജലി പറയുന്നതനുസരിച്ച് ചെയ്യാൻ പാടില്ല. യോഗയെക്കുറിച്ച് പതഞ്ജലി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് യോഗ ചിത്ത വൃത്തി നിരോധ എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ പരക്കെ പറയുന്ന ആസനം, മൂന്നാമത് അദ്ദേഹം ആസനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആസനത്തെക്കുറിച്ച് പതഞ്ജലി ഇത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, സ്ഥിര സുഖം ആസനം. നിങ്ങളിപ്പോൾ ഇരിക്കുന്ന ഒരു ആസനം തന്നെയാണ്, സ്ഥിരമായി അതായത് ചലനരഹിതമായി സുഖകരമായി ഉള്ള എല്ലാ അവസ്ഥകളും ആസനങ്ങളാണ് എന്നുള്ള ഒരു പരാമർശം മാത്രമേ പതഞ്ജലി നടത്തിയിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പതഞ്ജലി ഒരു ആസനവും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ആസനങ്ങളൊക്കെ ആരാണ്? അതൊക്കെ വേറെയാണ്, പതഞ്ജലി ഈ ആസനങ്ങളുമായിട്ടൊരു ബന്ധമില്ല. ജസ്റ്റ് ഓൺലി എ റെഫറൻസ് ഹി മെയ്ഡ്. 196 ശ്ലോകങ്ങളുള്ള യോഗസൂത്രം എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് വേണമെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് കേൾക്കാൻ കഴിയും. അത് നെറ്റിൽ കിടപ്പുണ്ട്, യൂട്യൂബിൽ കിടപ്പുണ്ട്, അതിൻ്റെ ഇംഗ്ലീഷും കിടപ്പുണ്ട്. അതിനകത്ത് ഒരു ആസനങ്ങളെക്കുറിച്ചും പറയുന്നില്ല, ജസ്റ്റ് എ റെഫറൻസ് ലൈക്ക്, ഇത്രേ ഉള്ളൂ. ഇത് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സുഖം സ്ഥിരം ആസനം എന്ന് പറയുമ്പോൾ എന്താണ്? സ്ഥിരമായിരിക്കണം എന്ന് പറഞ്ഞാൽ ചലനം പാടില്ല. ഇന്നത്തെ ആസനങ്ങൾ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ശരീരത്തെ ചലനരഹിതമാക്കി വെക്കുക. എന്തിനാണ്? യോഗ എന്ന് പറയുന്ന ഒരു സംതിങ് ലൈക്ക് ഡോക്കിംഗ് ആണ്, ഒരു യോക്കിംഗ് ആണ്. അതായത് നിങ്ങളുടെ ജീവാത്മാവിനെ പരമാത്മാവുമായിട്ട് യോക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ശരീരമായിട്ട് യോക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഏതോ ഒന്നിനെ വേറൊന്നുമായിട്ട് യോക്ക് ചെയ്യുന്നു. യോഗമാണ് കരയോഗം, SNDP യോഗം എന്നൊക്കെ പറയുന്നോളം കൂട്ടിച്ചേർക്കലാണ് ഈ ഇതിൻ്റെ അടിസ്ഥാനം. എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കലെന്ന് ചോദിക്കുമ്പോൾ പലരും പലത് പറയും. ചിലർ പറയും ജീവാത്മാവ് പരമാത്മാവ്, ചിലർ പറയും ശരീരം മനസ്സ്. ശരീരം മനസ്സും തമ്മിലാണ് കൂട്ടിച്ചേർക്കേണ്ടതെങ്കിൽ ആ വാദം തന്നെ അസംബന്ധമാണ്. കാര്യം ശരീരവും മനസ്സും എപ്പോഴും കൂട്ടിച്ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത്, അത് ഒറ്റ സാധനം തന്നെയാണ്. പ്രത്യേകിച്ച് അവിടെ ഒരു കരയോഗത്തിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഹഠയോഗ പ്രദീപിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഹഠയോഗം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ യോഗമാണ്, അത് യഥാർത്ഥത്തിൽ യോഗം. അവിടെ ആണും പെണ്ണും നമ്മൾ യോഗം. കാരണം ഹഠയോഗ പ്രദീപിയയിൽ 15 ആസനങ്ങളുണ്ട്. ഇപ്പോൾ സിദ്ധാസനം തൊട്ട് 15 ആസനങ്ങൾ, സിദ്ധാസനമാണ് ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത്. ഈ ആസനങ്ങളിൽ എല്ലാം അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു ഇറോട്ടിക്കോ മിസ്റ്റിക് പ്രാക്ടീസാണ് യഥാർത്ഥത്തിൽ ഹഠയോഗത്തിൽ വിഭാവനം ചെയ്യുന്ന യോഗം. അത് നിങ്ങൾ യോഗ രോഗത്തെക്കുറിച്ച് പറഞ്ഞു ബഹുമാനപ്പെട്ട മോഡറേറ്റർ. ഞാൻ ആലോചിച്ചത് ഈ യോഗസൂത്രയിൽ പതഞ്ജലി 12 അന്തരയങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് 12 തടസ്സങ്ങൾ, യോഗം ചെയ്യുന്നതിനുള്ള 12 തടസ്സങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് രോഗമാണ്. അതായത് രോഗമുള്ളവൻ യോഗ പറ്റില്ല എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നതാണ് രോഗം ഉണ്ടെങ്കിൽ യോഗ ചെയ്യാൻ. അപ്പോൾ ഇതിൽ കൂടുതൽ ഇതിൽ വ്യത്യസ്തത കാണാൻ പറ്റില്ല. വിഷാദം, രോഗം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുള്ളവർ യോഗയ്ക്ക് മുതിരരുത്. കാര്യം ഡോക്കിംഗ് നടക്കുന്ന കാര്യം, നിങ്ങൾ വിഷാദമായിട്ടിരിക്കും, നിങ്ങളുടെ മനസ്സും ശരീരം തമ്മിൽ യോഗം നടക്കില്ല. ഹഠയോഗത്തിലും അതുപോലെ തന്നെ ശിവസംഹിത, ഗരണ്ട സംഹിത, ഗരണ്ട സംഹിതയിലൊക്കെ ഒരു മാക്സിമം ഒരു 35+ അത്രയും ആസനങ്ങളേ ഉള്ളൂ. ഈ ഇത്രയും ആസനങ്ങളിൽ നിന്ന് ഇന്ന് നമുക്ക് എത്ര ആസനം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾ 1966 ഇപ്പോൾ യോഗയുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന അയ്യങ്കാരുടെ പുസ്തകം ലൈറ്റ് ഓൺ യോഗ, അതിനകത്ത് 200 ആസനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആൻഡ് 595 പിക്ചേഴ്സൊക്കെ ഉണ്ട്. ഈ ആസനങ്ങളെല്ലാം എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒന്നാന്തരമായിട്ട് 1966 ഇന്നത്തെ യോഗ, ഈ പറയുന്ന യോഗ ഇവിടെ വന്നിട്ടുള്ളത്. ഇത് പഴയ സാധനവും അല്ല, ഇത് ഇന്ത്യൻ സാധനവും അല്ല, അതാണ് അതിനെക്കാട്ടി രസം. ഇന്നത്തെ യോഗയിലുള്ള ഈ 200 ആസനങ്ങളും പിന്നെ അതിനുശേഷം ഓരോരുത്തർ കണ്ടുപിടിച്ച, ഇപ്പം ഞാൻ ഈ സംസാരിക്കുമ്പോഴും എവിടെങ്കിലും ഇരുന്ന് ആരെങ്കിലും ഒരു ആസനം കണ്ടുപിടിക്കുകയായിരിക്കും അല്ലേ. ജഗതി പറയുന്നോളം സ്വയം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആസനങ്ങൾ. ചിരിക്കാൻ പറയുകയല്ല, നിങ്ങൾ അമേരിക്കയിലും
മറ്റ് യൂറോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഓരോ ദിവസവും ഓരോ ആസനങ്ങൾ കണ്ടുപിടിക്കുകയും ആ ആസനങ്ങൾ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് പേറ്റൻറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. 1966 അയ്യങ്കാർ ഈ യോഗയുടെ ആസനങ്ങൾ കോപ്പി അടിച്ച സമയത്ത് പേറ്റൻറ്റ് ലോ ഉണ്ടായിരുന്നെങ്കിൽ പുള്ളിക്ക് കോടതിയിൽ നിന്ന് ഇറങ്ങാൻ സമയം ഉണ്ടാവില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആസനങ്ങളുടെ സമുച്ചയം എങ്ങനെയാണ് വരുന്നത്? ബേഡൻ പൗലിൻ്റെ ഡ്രില്ല് അനോട്ടമി ഓഫ് കൺട്രോഷൻസ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിലെ ചില ആസനങ്ങൾ അല്ലെ ചില ഡ്രില്ലുകൾ അപ്പടി കോപ്പി എടുത്തിരിക്കുകയാണ്. ഉദാഹരണമായിട്ട് അതിനകത്ത് ഇങ്ങനെ ഒരെണ്ണം ഉണ്ടെങ്കിൽ അയ്യങ്കാർ അത് മാറ്റി ഇങ്ങനെ ആക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ ആസനമാക്കും. ചെറിയ ചെറിയ ക്രിസ്മസ് ഡിഫറൻസസ് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ യൂജിൻ സാൻഡോ എന്ന് പറയുന്ന ഒരു പ്രഷ്യൻ ബോഡി ബിൽഡർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു വലിയ എന്താ ഈ പറയുന്ന ശരീര സംരക്ഷണത്തിൽ വലിയ തോതിൽ വിപ്ലവം അഴിച്ചു വിട്ടിട്ടുള്ള ഒരു വ്യക്തിയാണ്. ലോകം മുഴുവനുള്ള ആൾക്കാരുടെ ചെറുപ്പക്കാരുടെ ഇമാജിനേഷൻ ക്യാപ്ചർ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് സാൻഡോ. സാൻഡോയുടെ ആരാധകനായിട്ടുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു, ഔദിലെ രാജാവ് പരിനീതി എന്ന് പറയുന്ന അദ്ദേഹം. ആ രാജാവ് അദ്ദേഹമാണ് ശരിക്കും 1890s തന്നെ ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം ഇറക്കുമതി ചെയ്തിട്ട് യൂജിൻ സാൻഡോയുടെ പുസ്തകങ്ങളെല്ലാം കപ്പലിൽ ഇറക്കുമതി ചെയ്തിട്ട് വായിച്ചിട്ട് ബോഡി ബിൽഡിങ് തുടങ്ങി അങ്ങനെ അദ്ദേഹം ഡെവലപ്പ് ചെയ്ത സാധനമാണ് സൂര്യ നമസ്കാരം എന്ന് പറയുന്ന സാധനം. ഈ സൂര്യ നമസ്കാരം എന്ന് പറയുന്നത് ഒരിക്കലും യോഗയായിരുന്നില്ല. കാരണം 1930s പരാമർശങ്ങൾ വായിക്കുമ്പോഴും നിങ്ങൾ ഗുണയെന്ന് പറയുന്നപ്പോൾ കുവലയാനന്ദ എന്ന് പറയുന്ന ഒരു സ്വാമിയുണ്ട്, അദ്ദേഹമാണ് ഈ നാഷണൽ മൂവ്മെൻറ്റും യോഗയുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് സോറി കണക്ട് ചെയ്തുകൊണ്ട് വലിയൊരു വിപ്ലവം ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അദ്ദേഹം അതിൻ്റെ സൈക്കോളജിക്കൽ സയൻറ്റിഫിക് ആയിട്ടുള്ള സൈഡുകൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആദ്യത്തെ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു നാഷണലിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പോലും യോഗയും സൂര്യ നമസ്കാരവും എന്ന് വ്യത്യസ്തമായിട്ട് തന്നെയാണ് അന്നത്തെ പുസ്തകങ്ങളിലും അന്നത്തെ വ്യവഹാരങ്ങളും ഉള്ളത്. അപ്പോൾ യോഗ ഒരിക്കലും സൂര്യ നമസ്കാരം ഒരിക്കലും യോഗയായിരുന്നില്ല. ഈ സൂര്യ നമസ്കാരം എന്ന് പറയുന്ന സാധനം വന്നത് 1912 or 14 ആ രണ്ട് ഏജ് കറക്റ്റ് രണ്ട് മൂന്ന് പേര് രണ്ട് രീതിയിൽ പറയുന്നുണ്ട്. അതാണ് സൂര്യ നമസ്കാരത്തിൻ്റെ ആയുസ്. പിന്നെ ബേഡൻ പൗലിൻ്റെ കുറേ ഡ്രില്ലുണ്ട് അദ്ദേഹം. ബേഡൻ പൗലിൻ്റെ ബോയ് സ്കൗട്ട് അതിനകത്ത് കുറേ ഡ്രില്ലുകൾ നിങ്ങൾക്ക് ഇന്നത്തെ യോഗയിൽ കാണാൻ കഴിയും. അതുപോലെ യൂജിൻ ഈ പിന്നെ സാൻഡോയുടെ കുറേ അഭ്യാസങ്ങൾ. പിന്നെ അതുപോലെ ഒന്നാം തരം സർക്കസ് ജിംനാസ്റ്റിക്സ്. ഈ സർക്കസും ജിംനാസ്റ്റിക്സും ഒക്കെ തന്നെ ഒരിക്കലും ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. അതായത് ഇന്ത്യയിലെ യോഗ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ശരീരവും മനസ്സും തമ്മിലുള്ള സാധനമാണ്. അവിടെ ശരീരം അനങ്ങാൻ പാടില്ല, രോഗികൾ ചെയ്യാൻ പാടില്ല, സുഖമായിട്ടുള്ള സാധനമായിരിക്കണം. ഹഠയോഗം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക എറോട്ടിക്കോ മിസ്റ്റിക് പ്രാക്ടീസാണ്. അത് ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കാനുള്ളതാണ്. ഇദ്ദേഹം ഇട പിങ്കള നാടികളെക്കുറിച്ച് പറഞ്ഞു, കുണ്ടലിനിയെക്കുറിച്ച് കഴിഞ്ഞു, ചക്രങ്ങളെക്കുറിച്ച് പറയുന്നു. ചക്രങ്ങളെക്കുറിച്ച് യഥാർത്ഥത്തിൽ ആദ്യ കാലഘട്ടത്തിൽ ക്ലാസിക്കലായിട്ട് യാതൊരു പരാമർശവും ഇല്ല. കുണ്ടലിനിയെക്കുറിച്ച് പതഞ്ജലി ഒന്നും തന്നെ പറയുന്നില്ല. ഇതെല്ലാം ശിവസംഹിതയിലും ഹഠയോഗ പ്രതിഭയിലും ഒക്കെ വരുന്ന കാര്യങ്ങളാണ്. എന്താണ് ഈ ഇട ആൻഡ് പിങ്കള എന്ന് പറയുന്ന രണ്ട് നാടികൾ എന്താണ്? അങ്ങനെ രണ്ട് നാടികളില്ല, അങ്ങനെ രണ്ട് സാധനം ഇല്ല യഥാർത്ഥത്തിൽ. അതില്ലാത്ത രണ്ട് സാധനമാണ്. കുണ്ടലിനി എന്താണ്? നിങ്ങളുടെ മൂലാധാരത്തിൽ ഒരു പാമ്പാണോ ചുരുട്ടയാണോ എന്താണെന്ന് എനിക്കറിയില്ല. ആ സാധനം ഇങ്ങനെ ഇരിക്കുന്നു, അതിനെ നിങ്ങളിങ്ങനെ പ്രാണായാമം ചെയ്ത് മേളിൽ കയറ്റണം. മേളിൽ കയറ്റിയിട്ട് അത് ഇവിടെ സഹസ്രാര ബിന്ദത്തിൽ ചെല്ലുമ്പോൾ അവിടെ ചെന്നിട്ട് അത് അമൃതാകുമെന്ന്. അതായത് രേതസ്, എല്ലാം ഇവരെ കളിയെല്ലാം രേതസ്സുമായി ബന്ധപ്പെട്ട കളിയാണ്. രേതസ് എന്ന് പറയുന്ന സാധനം, ഇപ്പം അഷ്ടധാതുക്കളുണ്ട് ശരീരം. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അത് രസധാതുവാകും, രസധാതുവായതിന് ശേഷം അത് രക്തമാവും, രക്തമായതിനു ശേഷം അത് മാംസമാവും, മാംസമായതിനു ശേഷം അത് കൊഴുപ്പാവും, കൊഴുപ്പായതിനു ശേഷം അത് അസ്ഥിയാവും, അസ്ഥിയായതിനു ശേഷം അത് മജ്ജയാവും. മജ്ജയിൽ നിന്നാണ് രേതസ് ഉണ്ടാകുന്നത്. ഈ രേതസ് പിന്നെ ശുദ്ധീകരിച്ച് പ്രോസസ്സ് ചെയ്ത് മേളിലോട്ട് കയറ്റി ഇവിടെ എത്തുമ്പോഴാണ് ശരിക്കും മരണം എന്ന് പറയുന്ന സാധനം തന്നെ ഇല്ലാതാക്കുന്നതെന്നാണ് ഇവരുടെ ധാരണ. അതായത് ശരീരശാസ്ത്രത്തെക്കുറിച്ച് 10 paisa വിവരമില്ലാത്ത കാലഘട്ടത്തിൽ കുറേ പേരുണ്ടാക്കിയിട്ടുള്ള സങ്കല്പികമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഇട ആൻഡ് പിങ്കള. ഇട ആൻഡ് പിങ്കളയല്ല അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾ ഈ പറയുന്ന ലോകാരോഗ്യ സംഘടന എടുത്തിട്ടുള്ളൂ. അവരെ എടുക്കാം, അവർക്ക് അങ്ങനെ എടുക്കുന്നതിന് വരിപ്പോൾ ഈ ഹെർമസ് എന്ന് പറയുന്നതും മാജിക് പാൻഡ എന്ന് പറയുന്നതും രണ്ട് പാമ്പെന്ന് പറയുന്നതും സയൻറ്റിഫിക് ആയിട്ടുള്ള സാധനമൊന്നുമല്ല, അതൊരു കഥയാണ്. പക്ഷേ ഈ കഥ അല്ലാതെ ഞാൻ സൂചിപ്പിച്ചുള്ളൂ. ഇനി ഈ ചിത്തവൃത്തി നിരോധം എന്ന് പറയുന്നുണ്ട്. എന്താ ഈ ചിത്തവൃത്തി നിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിങ്ങളുടെ മാനസികമായിട്ടുള്ള മെൻ്റൽ മോഡിഫിക്കേഷൻസ് ആൻഡ് തോട്ട്സ് അത് നിരോധിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം. ഒരിക്കലും സാധിക്കില്ല. ഇനി നിയന്ത്രിക്കാനാണെങ്കിൽ നമ്മളെല്ലാം നിയന്ത്രിച്ച് തന്നെയാണ് ജീവിക്കുന്നത്. സിവിലൈസേഷനിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു വികാരം ഉണ്ടാകുന്നു ഒരാളെ കാണുമ്പോൾ, നിങ്ങളത് അപ്പടി കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കുകയോ നിങ്ങളത് എക്സിക്യൂട്ട് ചെയ്യുകയോ ചെയ്യില്ല, മറിച്ച് നിങ്ങൾ നിയന്ത്രിക്കുകയാണ്. നിരന്തരമായ നിയന്ത്രിക്കലുകളാണ് ശരിക്കും സിവിലൈസേഷനിൽ സംഭവിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ മനോവ്യാപാരങ്ങൾ സിവിലൈസേഷൻ ആവശ്യമായ, ഇപ്പം നിങ്ങൾ കോപം നിയന്ത്രിക്കുന്നുണ്ട്, ദേഷ്യം നിയന്ത്രിക്കുന്നുണ്ട്, അസൂയ നിയന്ത്രിക്കുന്നുണ്ട്, അതിന് ഒരു യോഗിയുടെ ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലായിട്ട് ഒരു ദൈനംദിന ജീവിതത്തിൽ വിജയിക്കുന്ന എല്ലാവരും സ്വാഭാവികമായിട്ട് അവൻ്റെ വികാരങ്ങളെയും ചിന്തകളെയും ഒക്കെ ആവശ്യത്തിന് റെഗുലേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അല്ലാതെ അത് ആരും എടുത്ത് പുറത്ത് അങ്ങനെ എടുത്ത് ഡിസ്പ്ലേ ചെയ്യാറൊന്നുമില്ല.
പിന്നെ ചിത്തവൃത്തി നിരോധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇരിക്കുന്ന ഒരു സ്റ്റൂൾ നിങ്ങൾ തന്നെ ഉയർത്താൻ ശ്രമിക്കുന്നതാണ്. നിങ്ങളുടെ മാനസിക വ്യാപാരങ്ങളെ നിങ്ങൾക്ക് ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയില്ല. മനസ്സെന്താണെന്ന് അറിയില്ല, അതാണ് പ്രശ്നം. മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മസ്തിഷ്കം ചെയ്യുന്നത് എന്തോ അതാണ് മനസ്സ്. മസ്തിഷ്ക പ്രവർത്തനത്തിൻ്റെ ടോട്ടാലിറ്റിയാണ് നമ്മൾ മനസ്സെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് മനസ്സ് മസ്തിഷ്കം കൊണ്ട് മസ്തിഷ്കത്തെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ അല്ല സോറി മനസ്സുകൊണ്ട് മനസ്സിനെ നിരോധിക്കുന്നത്? ഇപ്പോൾ ഫുട്ബോൾ കൊണ്ട്, ഫുട്ബോൾ ഒരു ഗെയിമാണ്, നിങ്ങൾ കളിക്കുമ്പോൾ ഫുട്ബോൾ എന്നുള്ള ഗെയിം ഉണ്ടാവും, ആ ഫുട്ബോൾ എന്നുള്ള ഗെയിം കൊണ്ട് ഫുട്ബോളിനെ നിയന്ത്രിക്കാൻ പറ്റുമോ? ഇതൊക്കെ വളരെ വികലമായിട്ടുള്ള സങ്കല്പമാണ്. ഇനി ഇന്നത്തെ ജിംനാസ്റ്റിക്സിൻ്റെ സോറി ഇന്നത്തെ യോഗയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകം ആയിട്ടുള്ള കുറേ ഒരു സ്വീഡിഷ് ഡ്രിൽ മാസ്റ്റർ ആയിട്ടുള്ള ഒരു ബുക്ക് എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് ഒരു പുസ്തകത്തിൽ നിന്ന് അതിൻ്റെ 28 ആസനങ്ങളാണ് ഈ അയ്യങ്കാർ കോപ്പി അടിച്ചിട്ടുള്ളത്. ചുമ്മാ ഇഞ്ഞ് കോപ്പി അടിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം 200 ഒപ്പിക്കുന്നത്. അപ്പോൾ അതായത് അയ്യങ്കാർ ഈ പറയുന്ന കാര്യങ്ങൾ പതഞ്ജലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. ഹഠയോഗ പ്രതിപിയിൽ 15 ആസനങ്ങളേ ഉള്ളൂ, ഗരണ്ട സംഹിതയിൽ വരുമ്പോൾ 30 ചൊല്ലുവാനും സാധനമേ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇപ്പം 66 തന്നെ 200 ഇപ്പം എത്ര ആസനം ഉണ്ട് എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഈ ആസനങ്ങൾ എങ്ങനെയാണ് വ്യായാമമായി മാറുന്നത്? ഒരിക്കലും യോഗ വ്യായാമമായിട്ട് തുടങ്ങിയ സാധനമല്ല. വ്യായാമം ചെയ്യാൻ വിയർക്കാൻ പാടില്ല എന്നാണ് യോഗ ചെയ്യുമ്പോൾ ക്ലാസിക്കൽ കൺസെപ്റ്റ് ഇവിടെ എന്ന് പറഞ്ഞാൽ വിയർത്ത് കുളിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ വിയർക്കണമെന്നാണ് ഇന്ന് പറയുന്നത്. എന്തുമാത്രം വ്യത്യാസം! എന്താണോ യോഗ എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിച്ചത്, വിയർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിക്കും ഏകാഗ്രത കിട്ടത്തില്ല, ഫോക്കസ് കിട്ടത്തില്ല, യോക്കിംഗ് അല്ലെന്നുണ്ടെങ്കിൽ ആ ഡോക്കിംഗ് നടക്കില്ല. അവിടെ ഉദ്ദേശിച്ച കാര്യമല്ല ഇവരിപ്പോൾ പറയുന്നത്. ഇവർ പറയുന്നത് അല്ലെങ്കിൽ ഇന്ന് ലോകമെമ്പാടും കാണുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അതായത് തെസ്യൂസിൻ്റെ ഷിപ്പ് എന്ന് പറയുന്നൊരു ഒരു ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് തെസ്യൂസ് എന്ന് പറയുന്ന ഒരു രാജാവ്, അദ്ദേഹം തടി വെച്ചൊരു ഷിപ്പ് ഉണ്ടാക്കുന്നു. ഈ ഷിപ്പിലെ ഓരോരോ ഭാഗങ്ങൾ പല കാലഘട്ടങ്ങളിലായിട്ട് നശിച്ചു പോകുമ്പോൾ ആ ഭാഗങ്ങളിൽ പുതിയ തടി കൊണ്ടുവന്ന് ഷിപ്പ് ഉണ്ടാക്കുന്നു. കുറേ കഴിയുമ്പോൾ ആദ്യം ഉണ്ടാക്കിയ തടിയൊന്നും ആ കപ്പലിൽ അധികം ബാക്കിയുണ്ടാവില്ല, കുറേ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. കുറേ കൂടെ കഴിയുമ്പോൾ ആദ്യം ഉണ്ടാക്കിയ ഒരു പീസ് തടി പോലും ആ തെസ്യൂസിൻ്റെ കപ്പലിലുണ്ടാവില്ല. അപ്പോഴും നിങ്ങൾ അതിനെ വിളിക്കുന്ന എന്താണ്? തെസ്യൂസിൻ്റെ കപ്പൽ എന്നാണ്. മനസ്സിലായല്ലോ? ഒറ്റ ഒരു ഒരു പീസ് തടി പോലും ഇല്ല. ഇനി തിരിച്ച് തെസ്യൂസിൻ്റെ കപ്പലിൽ നിന്ന് നീക്കം ചെയ്തിട്ടുള്ള പഴന്തടികളെല്ലാം കൂടെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ വേറൊരു ഒരു ഉടായ്പ് കപ്പൽ അപ്പുറത്ത് മാറ്റി ഉണ്ടാക്കിയെന്നിരിക്കട്ടെ. അതായത് തെസ്യൂസിൻ്റെ കപ്പലിൻ്റെ നീക്കം ചെയ്ത ഭാഗങ്ങൾ വെച്ച് മാത്രം ഒരു കപ്പൽ ഉണ്ടാക്കിയാൽ ആരും അതിനെ തെസ്യൂസിൻ്റെ കപ്പലെന്ന് വിളിക്കുകയില്ലെന്ന് ഈ ഒരു അന്ധവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് യോഗം അല്ലെങ്കിൽ യോഗ എന്ന് പറയുന്ന സാധനം ഇന്ന് ഇവർ പറയുന്നതാണ് എന്നുള്ള രീതിയിൽ പോകുന്നത്. യഥാർത്ഥ യോഗ വ്യായാമമല്ല, വ്യായാമ വിരുദ്ധമാണ്, അത് സ്ഥിരമാണ്, ചലനമേ പാടില്ല. ഇന്നെങ്ങനെയാണ് നടക്കുന്നത്? റോക്ക് മ്യൂസിക്കും താളക്രമങ്ങളൊക്കെ ഇട്ട് ആണ് വലിയ തോതിൽ യോഗ നടക്കുന്നത്. യോഗ യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ ഇപ്പോൾ യോഗയിലെ വമ്പൻ വ്യാപാരികളെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ രാംദേവ് ആയാലും ശ്രീശ്രീ രവിശങ്കർ ആയാലും കുറേ ടീമുകളുണ്ട്. ഇവർ ഇതെല്ലാം കോപ്പി അടിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നല്ല, ഇന്ത്യക്കാരായിട്ടുള്ളവരും ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ. അമേരിക്കയാണ് ഇന്നത്തെ യോഗയുടെ യഥാർത്ഥ തലസ്ഥാനം. യോഗ തലസ്ഥാനം എന്ന് പറയുന്നത് ഇന്നത്തെ യോഗയുടെ തലസ്ഥാനം അമേരിക്കയാണ്. 2 കോടി ആൾക്കാരാണ് അമേരിക്കയിൽ യോഗ ചെയ്യുന്നത്. നിങ്ങളീ പറയുന്ന ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവർ ഓരോരോ കാര്യങ്ങൾ ആടിയതാണ് യോഗ വിസ്തൃതമാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് വ്യായാമം എന്ന് പറയാതെ ഈ കാര്യം പൂർണ്ണമാവില്ല. ഉത്തമ വ്യായാമം എന്ന് ചോദിക്കുമ്പോൾ വ്യായാമം എന്താണെന്ന് അറിയണം. വ്യായാമം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് നിങ്ങളുടെ ഹൃദയത്തിനും കാർഡിയോ വാസ്കുലർ ഫിറ്റ്നസ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്വെറ്റിങ്, നിങ്ങളുടെ ശരീരത്തിൻ്റെ ടോട്ടലായിട്ടുള്ള ഫിറ്റ്നസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡിയോ വാസ്കുലർ ഫിറ്റ്നസ് എന്നുള്ള ഒരു ടേമിലാണ് ഇന്നത്തെ അന്താരാഷ്ട്ര മെഡിക്കൽ ഏജൻസികൾ എത്തിച്ചിട്ടുള്ളത്. അതായത് VO4 max എന്ന് പറയും, വോളിയം ഓഫ് ഓക്സിജൻ മാക്സിമം, മാക്സിമം ഇൻടേക്ക് ഓഫ് ഓക്സിജൻ വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്ന എക്സർസൈസാണ്. അതായത് നിങ്ങളുടെ ഊർജം എക്സസൈസ് ചെയ്യുക, എക്സസൈസ് യുവർ ഫ്രാഞ്ചൈസ് എന്നൊക്കെ പറയുന്നതാണ്. അത് ബേൺ ചെയ്ത് കളയുന്നത് എന്തോ അതാണ് എക്സസൈസ് എന്ന് പറയുന്നത്. അതിന് പ്രധാനമായിട്ടും 2 ഘടകങ്ങളാണുള്ളത്. ഒന്ന് എയ്റോബിക്സ് എന്ന് പറയും. എയ്റോബിക്സ് എന്ന് പറഞ്ഞാൽ എയർ റിക്വയർ ആയിട്ടുള്ള എന്തോ അതാണ് എയ്റോബിക്സ്. എയ്റോബിക്സ് എന്ന് പറഞ്ഞാൽ സ്വിമ്മിങ്, ഓട്ടം, അതുപോലെ തന്നെ ബാസ്കറ്റ്ബോൾ കളിക്കുക, വളരെ നല്ല കഠിനമായി നിങ്ങളുടെ ഹൃദയം നന്നായിട്ട് മിടിക്കണം, ഹൃദയം ഫാസ്റ്ററായിട്ട് മിടിപ്പിക്കുന്ന എന്തോ ഒന്ന്. ഹൃദയം കൂടുതലായിട്ട് മിടിക്കുമ്പോൾ കൂടുതൽ ഓക്സിജൻ്റെ വിനിമയം ഉണ്ടാകുകയും കൂടുതൽ ബേണിംഗ് പ്രോസസ്സ് നടക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ എക്സസൈസ് എന്നുള്ള അന്താരാഷ്ട്ര, ഇപ്പോൾ നിങ്ങൾ മയോ ക്ലിനിക്കിൻ്റെ സൈറ്റിൽ പോയാലും അല്ലെങ്കിൽ അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ സൈറ്റിൽ പോയാലും ലോകാരോഗ്യ സംഘടനയുടെ ഡിസ്ക്രിപ്ഷൻ പോയാലും എയ്റോബിക്സ് എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ വ്യായാമം എന്ന് പറയാവുന്നത്. ഇനി എയ്റോബിക്സിനോടൊപ്പം നമ്മൾ 2nd ഘട്ടമായിട്ട് പറയുന്നതാണ് സ്ട്രെങ്തനിങ് ഓഫ് ദ ബോഡി. അത് വെയ്റ്റ് ലിഫ്റ്റിങ്ങും ഈവൻ പുഷപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മസ്കുലർ സ്ട്രെങ്തനിങ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സാധനമാണ്. അതായത് നിങ്ങൾ ഒരു ശരാശരി ഇന്ന് ലോകത്ത് വ്യായാമത്തെ സംബന്ധിച്ചുള്ള സങ്കല്പം ഇതാണ്. അതായത് 1 ആഴ്ച 5 ദിവസം 15 മിനിറ്റ് ഒരു ദിവസം 15 മിനിറ്റ് വെച്ച് നന്നായിട്ട് ഓടുക, ഇൻറ്റൻസീവായിട്ടുള്ള
റണ്ണിങ് അത് മതി, അല്ലെന്നുണ്ടെങ്കിൽ 30 മിനിറ്റ് ബ്രിസ്ക് ആയിട്ടുള്ള വാക്കിംഗ് വളരെ പെട്ടെന്ന് എല്ലാം ഉടച്ചുകൊണ്ട് വിടുക. ഒന്നിൽ 30 മിനിറ്റ് വെച്ച് 5 ദിവസം, അല്ലെങ്കിൽ 15 മിനിറ്റ് ഓട്ടം 5 ദിവസം, ഇതാണ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്. ഈ സാധനത്തിലാണ് കാർഡിയോ വാസ്കുലർ ഫിറ്റ്നസ് ഏറ്റവും നന്നായി കിട്ടുന്നത്. അതിന് ഒരുപാട് പഠനങ്ങളുണ്ട്, ഒരുപാട് പഠനങ്ങൾ അത് ചെയ്തവരും റാൻഡം ട്രയൽ ബ്ലൈൻഡ് ചെയ്തുകൊണ്ട് നടത്തിയിട്ടുള്ള പഠനങ്ങൾ, കൺട്രോൾ ഗ്രൂപ്പിനെ വെച്ച് നടത്തിയിട്ടുള്ള പഠനങ്ങൾ, ഇതെല്ലാം തെളിയിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഓടി നോക്കാവുന്നേ ഉള്ളൂ. ഒരു മാസം ഓടുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ കഴിയും നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റം, നിങ്ങളുടെ ശ്വസന കാര്യത്തിലും നിങ്ങളുടെ മൊത്തത്തിലുള്ള ടോട്ടൽ ബോഡി വെൽഫെയറിൻ്റെ കാര്യത്തിലും വലിയ തോതിൽ മാറ്റമുണ്ട്. അപ്പം എയറോബിക്സും സ്ട്രെങ്തനിങ്ങുമാണ് വ്യായാമം യഥാർത്ഥത്തിൽ. ഇനി വേറൊരു ഐറ്റം ഉണ്ട്, ഒരു ചെറിയ ഒരു 10% നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്നുള്ളത് സ്ട്രെച്ചിങ് എന്ന് പറയുന്ന സാധനം. സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ സ്ട്രെച്ച് ചെയ്യുക, വലിച്ചു നീട്ടുക, അത് നിങ്ങൾക്കൊരു സുഖം കൊടുക്കും, പിന്നെ നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റി കൂട്ടും. ഈ യഥാർത്ഥത്തിൽ ഈ സ്ട്രെച്ചിങ് സ്ട്രെച്ചിങ് ആയിട്ട് ചെയ്യേണ്ട കാര്യമല്ല. യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ യോഗ, യഥാർത്ഥ യോഗയല്ല, ഇന്നത്തെ കച്ചവട യോഗ എന്ന് പറയുന്നത് സ്ട്രെച്ചിങ് മാത്രമാണ്. അത് ഒരു 10% ഓഫ് ദ ടോട്ടൽ റിക്വയർമെൻറ്റിലേ വരത്തുള്ളൂ. പക്ഷേ ഈ എയറോബിക്സിൽ തന്നെ ഇഷ്ടംപോലെ സ്ട്രെച്ചിങ് ഉണ്ട്. ഉദാഹരണമായിട്ട് നിങ്ങൾ ബാസ്കറ്റ്ബോൾ കളിക്കുകയാണ്, ബാസ്കറ്റ്ബോൾ കളിക്കണം എന്തുമാത്രം സ്ട്രെച്ച് ചെയ്തെങ്കിൽ മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ. സ്ട്രെങ്തനിങ്ങിലും അതുപോലെ തന്നെ എയറോബിക്സിലും ആവശ്യത്തിലധികം സ്ട്രെച്ചിങ് ഉണ്ട് എന്ന് മാത്രമല്ല, ആ സ്ട്രെച്ചിങ്ങുകളെല്ലാം എയറോബിക്സിലെ സ്ട്രെച്ചിങ്ങുകളെല്ലാം ഐഡിയലായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഈ യോഗയിലെ പല സ്ട്രെച്ചിങ്ങുകളും വളരെ ഡേഞ്ചറസ് ആണ്, വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളുടെ പരിധിയാണ് യോഗ. യോഗ പ്രാക്ടീഷണേഴ്സ് മുഴുവൻ കാൽമുട്ട് മാറ്റി വെക്കൽ തൊട്ട് സെറിബ്രൽ പാൽസ് വരെ പിടിച്ച് കിടക്കുകയാണ്. ഇവരുടെ ലിസ്റ്റ് നിങ്ങൾ ദ സയൻസ് ഓഫ് യോഗ എന്ന് പറയുന്ന വില്യം ബ്രോഡിൻ്റെ ഒരു പുസ്തകമുണ്ട്, 200 ചില്ലാനും പേജേ ഉള്ളൂ. ദയവി ഇതൊന്ന് വായിക്കുക. എന്താണ് യോഗ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ, ഇത് പുറത്ത് പറയത്തില്ല. ഒരു മാസ്റ്ററിക്ക് പോയിട്ട് കുറേ നാൾ പ്രാക്ടീസ് ചെയ്തിട്ട് എവിടെയെങ്കിലും ഉടഞ്ഞോ ചടഞ്ഞോ പോയി കഴിഞ്ഞാൽ വീട്ടിലിരിക്കും. കാര്യം പുറത്ത് പറയാൻ പറ്റും, ഇതേതോ വലിയ ആന സാധനമാണെന്ന് പറഞ്ഞില്ലേ പോയി ചെയ്യുന്നത്. അപ്പോൾ യോഗ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അപകടകരമാണ്. എന്താണെന്ന് ചോദിക്കുക, എല്ലാവർക്കും അപകടം വരുന്നു, എല്ലാവർക്കും ഒന്നും അപകടം വരുന്നു. റോഡിൻ്റെ നടുക്ക് കയറിയിരുന്നാൽ പോലും നിങ്ങളെ ചിലപ്പോൾ ഇടിക്കണം എന്നില്ല വണ്ടി, മറ്റോ മാറ്റിക്കൊണ്ട് പോകും. എല്ലാവർക്കും ഒന്നും അപകടം വരുന്ന സാധനമല്ല. അപ്പോൾ ചോദിക്കും, എല്ലാ കളികളിലും അപകടമില്ലേ? കളികളിലെ അപകടം യോഗയിൽ അപകടമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാര്യം യോഗ, ഇന്നത്തെ കച്ചവട യോഗ അവതരിപ്പിക്കുന്നത് സമ്പൂർണ്ണ ആരോഗ്യ പദ്ധതി എന്ന നിലയിലാണ്, സുഖം നൽകുക എന്നുള്ള സാധനം നിലയിലാണ്. അങ്ങനെ അവതരിപ്പിക്കുന്ന ഒരെണ്ണത്തിൽ ഇത്രയധികം അപകടങ്ങളും ഇഞ്ചുറീസും പരാലിസിസും ഒക്കെ വരുന്നു എന്നുള്ളത് യോഗ എന്നുള്ളത് ഒരു വ്യായാമം എന്ന നിലയിൽ ഒരിക്കലും ആശാസ്യം അല്ലാത്ത കാര്യമാണ്. താങ്ക്സ് ഫോർ ലിസണിംഗ്. ഞാൻ ഈ പേരിലൊരു അറ്റാച്ച്മെന്റ് ചെയ്ത് വെച്ച് സമ്പൂർണ്ണ യോഗ എന്ന് സമ്പൂർണ്ണ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി എന്ന് പറഞ്ഞത് മോഡറേറ്ററിന്റെ അഭിപ്രായമേയല്ല, സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു വാക്യത്തെ ഞാൻ ഒന്നുകൂടെ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ പറഞ്ഞതിന് അഡീഷണലായിട്ട് പറഞ്ഞതേ ഉള്ളൂ, ഇത് മോഡറേറ്ററുടെ അഭിപ്രായമേ അല്ല. ഓക്കെ, നന്നായി. അടുത്തത് യോഗി ശിവൻ 10 മിനിറ്റ് രവിചന്ദ്രൻ സാർ പറഞ്ഞതിന് കണ്ടിച്ചു കൊണ്ടുള്ള അഭിപ്രായങ്ങൾ പറയാവൂ, കാരണം സമയം ഇവിടെ ലിമിറ്റഡാണ്. അദ്ദേഹം പറഞ്ഞതിനുള്ള ഏതൊരു അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അതിന് ക്ലാരിഫിക്കേഷൻസ് തരാവുന്നതാണ്. 10 മിനിറ്റ്. നന്ദി. രവിചന്ദ്രൻ സാർ ഒരു പോക്കങ്ങ് പോയി, എനിക്കിത് ഒരുപാട് എഴുതിയെടുക്കാനും പോലും പറ്റിയില്ല. ആരോപണങ്ങളുടെ ഒരു പെരുമഴ. ഓക്കെ, എന്തായാലും അദ്ദേഹം പറഞ്ഞത് ഒരു വാചകം എനിക്ക് വലുതായിട്ട് പിടികിട്ടിയില്ല. ഈ സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞാൽ അപകടമാണ്, അതായത് ഈ ഇന്നത്തെ യോഗ അപകടമാണ്, അന്നത്തെ യോഗ അല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ അന്നത്തെ യോഗ ഇന്നത്തെ യോഗയുമായിട്ട് അദ്ദേഹം എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് സത്യത്തിൽ എനിക്ക് പിടികിട്ടിയില്ല. കാരണം യോഗ ഒന്നുമല്ല, കംപ്ലീറ്റ് ഉടായിപ്പാണെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു വന്നത്. എന്നിട്ട് ഇടയ്ക്ക് പറഞ്ഞു ഇങ്ങനെ ഈ എന്താണ് സ്ട്രെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗം ഉണ്ടാകുന്നു. ഓക്കെ, ആയിക്കോട്ടെ, അതെന്തായാലും അദ്ദേഹം തിരുത്തുമായിരിക്കും, നമുക്ക് നോക്കാം. ആദ്യം അദ്ദേഹം പറഞ്ഞത് ഗ്രീക്കിൻ്റെ കാര്യം ആണല്ലോ. ഗ്രീക്ക് ചിന്തകന്മാരും ഭാരതീയ ചിന്തകന്മാരുമായി വളരെ നല്ല ആശയവിനിമയം ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് തെളിയിക്കാൻ എനിക്കിപ്പോൾ എന്തായാലും മോഡറേറ്റർ സമയം തരുന്നില്ല, അല്ലെങ്കിൽ ഞാനത് തെളിയിക്കാനുള്ള ഒരുപാട് കോട്ടിങ്സ് തരാമോ, ഇനി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. രണ്ട്, അദ്ദേഹം പറഞ്ഞ കാതലായ വിഷയം വ്യായാമം. വ്യായാമം എന്താണെന്ന് പറയണം, ശരിയാണ്. പക്ഷേ അദ്ദേഹം എക്സർസൈസ് എന്താണെന്നാണ് പറഞ്ഞത്. വ്യായാമത്തിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് എക്സർസൈസ്. അപ്പോൾ വ്യായാമം എന്താ? ഇവിടെ പതഞ്ജലി മഹർഷി പറഞ്ഞതിനെയും അഗസ്ത്യമുനി പറഞ്ഞതിനെയും മാർക്കണ്ഡേയ മുനി മുതൽ നടരാജഗുരു പറഞ്ഞതുവരെ പഠിച്ച് പ്രയോഗത്തിൽ വരുത്തി അനുഭവത്തിൻ്റെ ബലത്തിൽ കൂടി മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്, ഇൻഫർമേഷൻ മാത്രമാണെന്ന് ദയവ് ചെയ്ത് കാണികൾ ധരിക്കരുത്.
ജിംനാസ്റ്റിക്സിൻ്റെയും ബോക്സിങ്ങിൻ്റെയും ബോഡി ബിൽഡിങ്ങിൻ്റെയും കരാട്ടയുടെയും ഒരുപാട് ദോഷവശങ്ങൾ അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ. 2000 കൂടുതലും കുട്ടികളെ ഒരുപാട് പ്രാവശ്യം ഒരുപാട് നാളെ ഞാൻ പഠിപ്പിച്ച് വഴി പിഴപ്പിച്ചിട്ടുണ്ട്. അംഗീകരിച്ച് തന്നെ പറയുന്നത്, ഞാൻ പഠിച്ച ശരികൾ ഞാൻ പറഞ്ഞു കൊടുത്തു. പക്ഷേ ആ ശരികളെന്ന് വിശ്വസിച്ചത് എനിക്ക് പ്രശ്നങ്ങളായി വന്നപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് ഞാനത് നിർത്തുകയാണ് ചെയ്തത്. എന്നിട്ട് അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയി, ഹൗ ഐ കുഡ് കൗണ്ടർ ഇറ്റ്, അതാണ് ഞാൻ ചെയ്തത്. ശാസ്ത്രം അന്വേഷണത്തിനുള്ളതാണ്, അല്ലാതെ വെറും ഒരു അന്ധവിശ്വാസത്തിനുള്ളതല്ല. നമ്മുടെ യുക്തിയും ബുദ്ധിയും എപ്പോഴും ഉപയോഗിക്കണം. വ്യായാമം എന്ന് പറയുന്നത് പാരമ്പര്യ ശാസ്ത്രപ്രകാരം, ആയുർവേദ വിധിപ്രകാരം, വായുവിനെ ആയാമം ചെയ്യുന്നത് എന്തോ അത് വ്യായാമം. വായു എന്ന് പറയുന്നത് ശരീരത്തിൽ ജീവൻ്റെ ആദ്യത്തെ തുടിപ്പ്, നമുക്ക് ജീവൻ നിലനിൽക്കുന്നു എന്ന് തോന്നുന്നതിൻ്റെ പ്രധാന സിമ്പല് അല്ലെങ്കിൽ ആ ഒരു തെളിവ് ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനമാണ്. നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റി ആദ്യം ആശുപത്രി കൊണ്ടുപോയാൽ ആദ്യം ചെയ്യുന്നത് ഓക്സിജൻ തരുവാണ്, പ്രാണവായു ജീവവായു തരുവാണ്. ആ ജീവവായു ശരീരത്തിൽ നിലനിൽക്കുന്നിടത്തോളം കാലം മറ്റ് പ്രവർത്തനങ്ങളെ നമുക്ക് തിരിച്ച് കൊണ്ടുവരാൻ പറ്റും. അപകടകരമായി നശിച്ചു പോയ ഏതവസ്ഥയിൽ നിന്നും വായുവിൻ്റെ സഹായത്താൽ നമുക്ക് ജീവനെ ആരോഗ്യത്തെ തിരിച്ചു പിടിക്കാം. അത് തന്നെയാണ് വ്യായാമം. നേരത്തെ ഞാൻ പറഞ്ഞു ആയുർവേദത്തിൽ സമ അഗ്നിശ്ച എന്ന് പറഞ്ഞു. എന്താണ് സമ അഗ്നി? ശരീരത്തിനൊരു ചൂടുണ്ട്, ശ്രദ്ധിച്ച് നോക്കൂ നിങ്ങൾ. നമ്മൾ പുസ്തകത്തെയും മറ്റ് വലിയ വലിയ ആശാമരെയൊന്നും തൽക്കാലം നോക്കണ്ട, നമ്മളെ കാട്ടിലേക്കൊന്ന് നോക്ക്. കാട്ടിൽ നോക്കുമ്പോൾ മൃഗങ്ങൾ, സ്വതന്ത്രമായി ജീവിക്കുന്ന ജീവജാലങ്ങൾ, അവർക്ക് രോഗം വരുന്നില്ലേ? ആ രോഗം അവരത് മാറ്റും. പട്ടിയും പുല്ല് തിന്നുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ പുല്ലിൽ ഔഷധമുണ്ടെന്ന് ആ ചെറു മൃഗത്തിനോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സഹജ അവബോധം, ഇൻഡ്യൂഷൻ, അതുണ്ട്. യോഗയെന്ന് പറയുന്നത് തലകുത്തി നിൽക്കലല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. യോഗയെന്ന് പറഞ്ഞത് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളെ വായുവിൻ്റെ ആയാമത്തോടുകൂടി ഹൃദയത്തിൻ്റെ വികാരങ്ങളുമായി യോജിപ്പിച്ചെടുക്കുക. യൂണിയൻ ബിറ്റ്വീൻ യുവർ ബ്രെയിൻ ആൻഡ് യുവർ ഹാർട്ട്. അങ്ങനെ നിങ്ങൾ യോജിച്ചെടുക്കുമ്പോൾ നിങ്ങളിൽ തന്നെ തെളിഞ്ഞു വരുന്ന പുതിയൊരനുഭവം ഉണ്ടാകും. ഒരു ശാസ്ത്രം കൂടെ പറയാം, ഹൈഡ്രോജനും ഓക്സിജനും രണ്ട് വാതകങ്ങളാണ് നിങ്ങൾക്കറിയാം. മ്യൂട്ടേഷൻ യോഗ യോജിപ്പിക്കതിനെ, ഹൈഡ്രോജനും ഓക്സിജനും കൂടെ യോജിപ്പിച്ച് ഞങ്ങൾക്ക് എന്ത് കിട്ടും? വെള്ളം കിട്ടും. അതുവരെ ഉണ്ടായിരുന്ന ഗ്യാസിൻ്റെ ആ വായുവിൻ്റെ അവസ്ഥ മാറി നിങ്ങൾക്കൊരു ദ്രാവകം കിട്ടി. അതിനെ വിയോജിപ്പിച്ചാൽ, ഇലക്ട്രിസിറ്റി കടത്തി വിട്ടാൽ വീണ്ടും അത് വാതകമായി മാറും. അതുപോലെ നിങ്ങളുടെ തന്നെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പ്രവർത്തനങ്ങളെ വായുവിൻ്റെ ആയാമത്തോട് യോജിപ്പിക്കൂ. അപ്പോൾ നമുക്ക് ആത്മാനുഭൂതി ഉണ്ടാവും. അതാണ് വ്യായാമം. പിന്നീട് അദ്ദേഹം പറഞ്ഞത് ഈ യമനിയമങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. പുസ്തകത്തിൽ കണ്ട് ആരെങ്കിലും ചെയ്താൽ അബദ്ധം ഉറപ്പാണേ, യാതൊരു സംശയവുമില്ല. കേരണ്ട സംഹിതയല്ല, പിന്നെ അഗസ്ത്യ പുരാണമല്ല, മാർക്കണ്ഡേയ പുരാണമല്ല, ഇനി ഏത് പൊന്നുതമ്പുരാൻ എഴുതിയ പുസ്തകം എന്ന് പറഞ്ഞാലും പുസ്തകങ്ങൾ എപ്പോഴും റെഫറൻസ് ഗൈഡാണ്. നിങ്ങൾ ഈ ലോകത്തിലെ ഒരു 50 ഹൈ എന്തോ ഡീപ് സീ ഡൈവേഴ്സ് ആഴങ്ങളിൽ മുങ്ങുന്നവരുടെ പുസ്തകം വായിക്കുക, എന്നിട്ട് മുങ്ങലിനെ കുറിച്ചൊരു വലിയ ധാരണ ഉണ്ടാക്കുക, എന്നിട്ട് വിചാരിക്കുക എനിക്കിന്നെ മുങ്ങാൻ പറ്റും. ഒരു 50 മീറ്റർ താഴെയുള്ള ഒരു കയത്തിലേക്ക് എടുത്തങ്ങ് ചാടുക, നീന്തൽ പഠിക്കരുത്. എന്തായിരിക്കും അവസ്ഥ? ആ അവസ്ഥയായിരിക്കും നിങ്ങൾക്ക് പുസ്തകത്തെ പിൻപറ്റി പോയാൽ യോഗയെക്കുറിച്ചുണ്ടാകുന്നത്. ദയവ് ചെയ്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരീരത്തെ അവലംബമാക്കിക്കൊണ്ട് വേണം പറയാൻ. പിന്നെ അതിനൊരു ഉദാഹരണം കൂടെ പറയാം. ഈ ഹഠയോഗ പ്രതിപിക്കല്ലേ, ഖേചരി എന്നൊരു പ്രയോഗമുണ്ട്. ധ്യാനമന്ദഹ ബ്രൂർദൃഷ്ടി ജിഹ്വാഗ്രം ലംബികോർധ്വ പ്രാണായാമ യമിത്വ സാ മുദ്ര നാമ ഖേചരി എഴുതി വെച്ചിട്ടുണ്ട്. തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട് ഗുരുപതിഷ്ഠേണ. ഒരു ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമേ നിങ്ങളിത് ചെയ്യാവൂ. പക്ഷേ ഇതിൽ ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? ഈ നാവിൻ്റെ അടിയിലുള്ള ആ ഇതിനെ സ്നായുവിനെ പൊട്ടിക്കണം. സ്നൂഹുപത്രം, ചെറിയൊരു ഇലയുണ്ട്, അരം പോലെയുള്ളൊരു ഇല വെച്ചിട്ട് അത് പൊട്ടിച്ച് അതിനെ നാവിനെ സരസ്വലി ചാലനം ചെയ്ത് വലിച്ച് നീട്ടി ഇതിനകത്തേക്ക് വളച്ചു വെക്കണം. ജിഹു അഗ്രം, നാവിൻ്റെ അഗ്രം തലച്ചോറിലേക്ക് തള്ളി വെക്കുമ്പോൾ നിങ്ങൾക്ക് ഖേ ചരി, ആകാശത്തിൽ ചരിക്കാം എന്ന് പറയുന്നു. ഇതൊക്കെ കേട്ട് വല്ലതും ചെയ്താനുള്ള അവസ്ഥ എന്തായിരിക്കും? ഒരു ഗുരു പറയും ഖേ എന്ന് പറഞ്ഞാൽ ആകാശം, ചരിക്കുക എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ്, മൂവ് അറൗണ്ട്.
ഇദ്ദേഹം പറഞ്ഞ ബ്രഹ്മചര്യം കൂടെ ഇതിൽ കൂട്ടി ഞാൻ പറയാം. ബ്രഹ്മചര്യം എന്ന് പറയുന്നത് സെമൻ പ്രിസർവേഷൻ, ഏതെസ് പ്രിസർവേഷൻ ഒന്നുമല്ല, അങ്ങനെയൊന്നും ആരും ധരിക്കേണ്ട. ബ്രഹ്മബോധത്തിൽ മനസ്സിനെ ചരിപ്പിക്കുന്ന പ്രക്രിയയാണ് ബ്രഹ്മചര്യം. ബ്രഹ്മസത്യം ജഗത് മിഥ്യ ജീവോ ബ്രഹ്മ ഇവ ന പര. നിങ്ങൾ ഈ കാണുന്ന ഇതെല്ലാം മോളിക്യൂൾസാണ്. ആ പക്ഷേ മോളിക്യൂൾസിൻ്റെ പിന്നിൽ, അണുക്കൾക്ക് പിന്നിൽ ഊർജം ചൈതന്യമാണ്, അത് നിലനിൽക്കുന്നുണ്ട്. അത് ഇന്ദ്രിയങ്ങൾക്ക് യോഗ ചിത്തവൃത്തി നിരോധ നിങ്ങളുടെ മനസ്സിന് വഴങ്ങുന്നതല്ല. കണ്ണിനും മൂക്കിനും നാക്കും ചെവിക്കും തൊക്കിനും പരിമിതികളുണ്ട്. അതിനർത്ഥം പരിമിതി ഇല്ലാത്ത ഒന്നുമില്ല എന്നല്ല. നമുക്ക് ഒരു പട്ടിക്ക് കാണാൻ കഴിയുന്ന പല കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയില്ല. അതിന് കേൾക്കാൻ കഴിയുന്ന പല കാര്യങ്ങളും നമുക്ക് കേൾക്കാൻ കഴിയില്ല. അതിനർത്ഥം അങ്ങനെ ഒരു തലം പട്ടിക്കില്ല എന്ന് പറയുന്നത് ഉപരിപ്ലവത എന്നേ എനിക്ക് പറയാൻ പറ്റും. അപ്പോൾ ബ്രഹ്മചര്യം രേതസ്സിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ഊർധ്വരേതസ് എന്നൊരു പരിപാടിയുണ്ട്. പക്ഷേ അത് ഇപ്പോൾ എനിക്ക് 10 മിനിറ്റിനകത്ത് പറയാൻ പറ്റില്ല. നമുക്ക് മറ്റെപ്പോഴെങ്കിലും എസ്സെൻസ് അത് അവതരിപ്പിക്കുകയാണെങ്കിൽ ഞാൻ അവതരിപ്പിക്കാം. പിന്നെ ശുദ്ധശാസ്ത്രതയാണ്, പക്ഷേ എനിക്ക് ചില കോട്ടിങ്സ് പറയാതെ പറയാൻ പറ്റില്ല, സമയം വേണം. പിന്നെ 1.5 മണിക്കൂർ കൊണ്ട് ഈ ഖേരണ്ട സംഹിതയും ഹഠയോഗ പ്രതിപയൊക്കെ വായിക്കാം, അതത്ര സിമ്പിളാണെന്ന് അദ്ദേഹം പറഞ്ഞു. ശരിയാണ്, വായിച്ചു തീർക്കാം. ഈ സംഗീതം ഇല്ലേ, നമ്മുടെ കർണാടക സംഗീതം, സരിഗമ പദനീസ, ഇത്രയേ ഉള്ളൂ, 7 അക്ഷരമേ ഉള്ളൂ. പറയാൻ നിങ്ങൾക്ക് 2 മിനിറ്റ് പഠിക്കാനായിട്ട്, കാണാതെ പഠിക്കാൻ 1 മിനിറ്റോ 2 മിനിറ്റോ മതി. പക്ഷേ അത് വച്ച് നിങ്ങൾക്ക് രസിക്കാനെങ്കിലും ഒരു രാഗം ഒന്ന് മൂളണമെങ്കിൽ മിനിമം 5 വർഷമെങ്കിലും നന്നായി സാധന ചെയ്യണം. പിന്നെ യോഗം, എന്താണ് യോഗം എന്ന് അദ്ദേഹം പറഞ്ഞു. അതും കൂടി മനസ്സിലാക്കുക. ചോദിച്ചു യോഗമെന്ന്, അതാണ് എനിക്ക് മനസ്സിലായത്, അങ്ങനെയാണെന്ന് തോന്നുന്നു, തെറ്റുണ്ടെങ്കിൽ അദ്ദേഹം തിരുത്തും. യോഗം ശരിയാണ്, പ്രപഞ്ചത്തിൽ യോഗ വിയോഗങ്ങളെ ഉള്ളൂ. നമ്മുടെ ശരീരം തന്നെ അനുനിമിഷം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരീരതേ അനേന ഇതി ശരീരം, അതങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. 4 ദിവസത്തിൽ ഒരുക്ക നമ്മുടെ ഒരു ലെയർ സ്കിൻ തന്നെ ഉരിഞ്ഞു പോകണുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ മാറ്റങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു, ഒപ്പം ഇവിടുന്ന് മാറുന്നതിനെ റീഫിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നന്നായി വിശക്കുമ്പോൾ ഒരു മാമ്പഴം എടുത്ത് നിങ്ങൾ കഴിക്കുന്നു. ഈ മാമ്പഴം എങ്ങനെയാണ് ഉണ്ടായത്? സൂര്യപ്രകാശം, സൂര്യപ്രകാശം വീണ് അത് ചെടികളതിനെ കമ്പൈൻ ചെയ്ത് യോജിപ്പിച്ച് അതൊരു പ്രത്യേക ഫലരൂപത്തിൽ നിങ്ങൾക്ക് തരുന്നു. നിങ്ങളെടുത്തിട്ട് വായിലിട്ട് ചവയ്ക്കുന്നു. നിങ്ങളുടെ ദഹനരസങ്ങൾ കാറ്റലിസ്റ്റ് രാസത്വരകങ്ങളാണത്, അതിനെ പൊട്ടിക്കുന്നു. വേർ ദർ ഈസ് എ ഡിസിൻറ്റഗ്രേഷൻ ദർ ബി ലിബറേഷൻ ഓഫ് എനർജി. ഈ ദേഹത്തിൻ്റെയൊക്കെ അല്ലെങ്കിൽ ആ ഇന്ന് ആധുനിക ശാസ്ത്രം പറയുന്ന കാര്യം തന്നെയാണ്. എവിടെയാണോ ഊർജ്ജങ്ങൾ പിന്നെ പൊട്ടിക്കുന്നത് അവിടെ ഊർജ്ജം മീൻ മോളിക്യൂൾ പൊട്ടുമ്പോൾ അവിടെ ഊർജ്ജം ഉണ്ടാകും. 1 മിനിറ്റ് ഉണ്ടോ അതോ? ആ റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് യോഗ വിയോഗങ്ങൾ തന്നെയാണ് ശരീരത്തിൽ നടക്കുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞു ഹഠയോഗം സെക്സുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത്. അത് ശുദ്ധ അബദ്ധമാണ്, ശരിയല്ല. ഇപ്പോഴും സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഹ പറയണം, ഠ പറയണം, യോഗം പറയണം. അത് രണ്ടും കൂടി ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബോധ്യമാകുന്ന ഒരു വ്യായാമ പദ്ധതി 1 മിനിറ്റ് കൊണ്ട് എനിക്ക് പറഞ്ഞുതരാൻ പറ്റും. അപ്പം മനസ്സിലാക്കും സൂര്യനും ചന്ദ്രനും ശരീരത്തിലുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ബോധ്യമാവും. പിന്നെ സൂര്യ നമസ്കാരം, അതൊരു വലിയ വിഷയമാണ്. എങ്കിലും പറയാം, ശരീരത്തിൽ പടുമർമ്മം 12, തൊടുമർമ്മം 95, തിലസക്കാലമർമ്മം 1, ഇങ്ങനെ 108 മർമ്മങ്ങൾ. ഇതിൽ 108 മർമ്മങ്ങളിലൂടെയും ശരീരത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ ഊർജം ചൂട് ഭൂമിയിൽ നിന്നും ആകാശത്ത് നിന്നും അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്നും നാം വലിച്ചെടുക്കുന്നുണ്ട്. ഈ മർമ്മങ്ങളെ ആക്റ്റീവാക്കുന്ന വ്യായാമ പദ്ധതിയാണ് സൂര്യ നമസ്കാരം. അല്ലാതെ ഓ മർക്കായ നമ സൂര്യായ നമ എന്ന് പറഞ്ഞൊരു അഭ്യാസം കാണിക്കലല്ല. അങ്ങനെ ധരിച്ചിരിക്കുന്നത് പഠിപ്പ് തികയാത്തവർ എഴുതിയ പുസ്തകം പഠിച്ച് അത് പറയുന്നത് കൊണ്ടാണ്. അതിന് ഏത് സന്യാസിയുടെ പേര് കൊടുത്താലും ഏത് ആധ്യാത്മിക ഗുരുവിൻ്റെ പേര് കൊടുത്താലും നിങ്ങളതിൻ്റെ അർത്ഥം അനുഭവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാവുന്നതാണ്. അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റും. താങ്ക് യു. ഈ 196 ശ്ലോകം 1.5 മണിക്കൂർ കൊണ്ട് കേൾക്കണമെന്ന് പറയുമ്പോൾ അതിനെ സംഗീതവുമായിട്ട് കമ്പയർ ചെയ്തത് അതൊരു ഫോൾസ് അനോളജിയാണ്, അതൊരു ന്യായ വൈകല്യമാണ്. അതൊരു സീരിയസ് ആയിട്ടുള്ള ചർച്ചയിൽ അത്ര ന്യായ വൈകല്യങ്ങൾ ഉന്നയിക്കാൻ പാടില്ല എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. രണ്ട്, ഇദ്ദേഹം പറഞ്ഞത് ഈ ഹഠയോഗം ലൈംഗിക വർധന അല്ല ഉദ്ദേശിച്ചിരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ഹഠയോഗത്തിൽ തന്നെ ഈ അവർ പറയുന്ന വജ്രോളി മുദ്ര എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, കേട്ടു കഴിഞ്ഞാൽ. അതായത് സ്ത്രീ ശരീരത്തിൽ പ്രവേശിച്ച രേതസ് തിരിച്ചു പിടിക്കുന്ന പ്രക്രിയയാണ്. ഞാൻ എനിക്കത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ താല്പര്യമില്ല, ഇവിടെ പല ആൾക്കാർ ഇരിപ്പുണ്ട്. ഇനി അതുപോലെ തന്നെ ഇവർ ഈ നാക്ക് കണ്ടിക്കുന്ന കാര്യം പറഞ്ഞു കേജരി മുദ്രയിൽ.
നാക്കുകണ്ടിക്ക് എന്താ ഉദ്ദേശിക്കുന്നത്? ഇദ്ദേഹം പറഞ്ഞ ചന്ദ്രൻ, ചന്ദ്രൻ എന്ന് പറഞ്ഞത് അമൃത് പൊഴിക്കുന്ന ആളാണ് ചന്ദ്രൻ, തണുപ്പിൻ്റെ ആളാണ്. സൂര്യൻ എന്ന് പറഞ്ഞാൽ ചൂടിൻ്റെ ആളാണ്. നിങ്ങളുടെ ആമാശയത്തിലും ഇവിടെയൊക്കെ ഉള്ള ആരാ? സൂര്യനാണ്, ജഠരാഗ്നി. ഈ ജഠരാഗ്നിയിലാണ് ഇതെല്ലാം കത്തിപ്പോകുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് ഏജ് ആവുന്നത്, മരിക്കുന്നത് എന്തുകൊണ്ടാണ്? അതായത് ചന്ദ്രൻ ഇവിടെ ഉണ്ടാക്കുന്ന ഈ അമൃത് ഇവിടെ കൊണ്ടുവന്ന് സൂര്യൻ ഭക്ഷിക്കുന്നത് കൊണ്ടാണ് നമ്മൾ മരിക്കുന്നതെന്നാണ് ഈ ഹഠയോഗ അണ്ണന്മാർ പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് ലോകവീക്ഷണത്തിൻ്റെ കാര്യത്തിൽ വളരെ പ്രാചീനമായിട്ടുള്ള ഹാരി പോട്ടർ സങ്കല്പങ്ങൾ ഉണ്ടായിരുന്ന ഒരു കൂട്ടം ആൾക്കാർ എഴുതിയതാണ്. ചന്ദ്രൻ ഉണ്ടോ എന്ന് തിരിച്ചറിയണം. ഈ കേതരി മുതൽ യഥാർത്ഥ ഉദ്ദേശിച്ചത് അറിയാമോ? ഈ നാക്ക് ഒന്നീ പുറത്തോട്ടിടുക അല്ലെങ്കിൽ അകത്തോട്ടിടുക. അന്നേരം ഈ എൻ്റെ ഫ്രനുലം എന്ന് പറയുന്ന സാധനമുണ്ട്, അത് ഒരു ദിവസം കുറച്ച് കണ്ടിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അവിടെ ഒരു ഉപ്പോ ഇന്ദുപ്പോ എല്ലാം തേച്ചിട്ട് ഉണക്കിയെടുക്കും. എന്നിട്ട് അടുത്ത ആഴ്ച വീണ്ടും ഇച്ചിരി കൂടെ കണ്ടിക്കും. അങ്ങനെ ഒരു മൂന്നാല് മാസം കൊണ്ട് ഈ മൊത്തം ഇടങ്ങ് കണ്ടിച്ചിട്ട് ഈ നാക്ക് അകത്തോട്ട് കയറ്റും. അകത്തോട്ട് കയറ്റിയിട്ട് തലച്ചോറിൻ്റെ ആ എന്തോ ഒരു സാധനത്തിൽ നിന്ന് ഊറി വരുന്ന അമൃത് നക്കിയെടുക്കുക. എന്ന് വെച്ചാൽ ഇവന് കിട്ടരുത്, സൂര്യന് ജഠരാഗ്നിക്ക് കിട്ടരുത്. ഇതാണ് ഹഠയോഗ പ്രതി. വളരെ എല്ലാം വിറ്റാണ് എനിക്ക് ഈ വിറ്റുകളെല്ലാം പറയാൻ നിങ്ങൾ അവസരം തരണം. പോട്ടെ, ഇനി ഈ യോഗി, യോഗിയെക്കുറിച്ച് അഷ്ടസിദ്ധികളാണ് യോഗികൾക്ക്. ഇപ്പോൾ ഉദാഹരണമായിട്ട് അണിമ, ഗരിമ, മഹിമ, അതായത് ഒരു അണുവിലോളം ചെറുതാകാൻ പറ്റും, ഒരു പർവ്വതത്തോളം വലുതാകാൻ പറ്റും, ഭയങ്കര വെയിറ്റ്. ഉദാഹരണമായിട്ട് ഹനുമാൻ പർവ്വതത്തോളം വലുതായെന്ന് പറയുന്നു. കടോൽക്കജൻ ഭയങ്കര ബുൾഡോസറിൻ്റെ അത്രയും വെയിറ്റ് ഉണ്ടായെന്ന് പറയുന്നു. അതുപോലെ തന്നെ ചില ആൾക്കാർ വളരെ ചെറുതാവും. ഇങ്ങനെ ഭയങ്കര സിദ്ധികൾ യോഗിക്ക് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അദ്ദേഹം ബ്രഹ്മചര്യത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് പറയുന്നത് ഭയങ്കര സിദ്ധി, അഷ്ടസിദ്ധികളൊക്കെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. മിറക്കിൾസ് ഒക്കെ അവർക്ക് ചെയ്യാൻ കഴിയും, ചെറുതാകാനും വലുതാകാനും. എനിക്ക് സാധാരണ ഇതിൽ ഈ ഇത്തരം ടീമുകളിൽ ഒരു സിദ്ധി അവർക്കുള്ളത് എനിക്ക് കണ്ടിട്ടുണ്ട്. അത് ഈ കുട്ടികളുണ്ടാകാത്തവർക്ക് ചിലർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയും. പക്ഷേ അത് വൻതോതിലുള്ള സഹകരണം ദമ്പതികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എങ്കിൽ മാത്രമേ അങ്ങനെ ഒരു ഇതുണ്ടാവും. അല്ലാതെ വേറെ എന്തെങ്കിലും സിദ്ധികൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ കഴിയാത്തതായിട്ട് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഇനി എന്താണ് വ്യായാമം? ഇദ്ദേഹം പറഞ്ഞു വായുവിനെ ആമം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വായും മുകളിലോട്ട് ശരീരം തലച്ചോറിലെത്തിക്കുക എന്നാണോ? ഒന്നും വ്യക്തമല്ല, എല്ലാം ഒരുമാതിരി മൂടുപടം പോലാണ്. വായുവിനെ ആമം ചെയ്യുക, വ്യായാമം. ഞാൻ വ്യായാമം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ പറയാൻ ശ്രമിച്ചു. ഇത് വളരെ വേഗമായിട്ടുള്ള ഒരു ഐഡിയ ആണ് പറയുന്നത്. ഉദാഹരണമായിട്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ വ്യായാമത്തിൽ എന്താണ് ചെയ്യുന്നത്? ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു, ഒന്ന് എയറോബിക്സും ഒന്ന് സ്ട്രെങ്തനിങ്ങും. അത് കഴിഞ്ഞ് സ്ട്രെച്ചിങ് എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ടെന്നും സ്ട്രെച്ചിങ് ഓൾറെഡി എയറോബിക്സിൽ കവേർഡ് ആണെന്നും ഞാൻ പറഞ്ഞു. സ്ട്രെങ്തനിങ്ങിലും ഇപ്പോൾ ഉദാഹരണം ഒരു ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്ന ഒരാൾക്ക്, ഒരു വോളിബോൾ നന്നായിട്ട് കളിക്കുന്ന ഒരാൾക്ക്, ഒരു സ്വിമ്മിങ് നന്നായിട്ട് നടത്തുന്ന ആൾക്ക് കിട്ടാവുന്നതിനപ്പുറം വലിയ സ്ട്രെച്ചിങ് ഒന്നും നമുക്ക് ആവശ്യമില്ല. നമ്മൾ എന്തിനാണ് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതുകൊണ്ട് എന്താണ് ഗുണം? നിങ്ങളുടെ കാലെടുത്ത് ഇതിലെ കൂടെ കയറ്റി ഇതിലെ കൊണ്ടുവച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരുത്തൻ, അവനെ കൊണ്ട് അവനെന്ത് ഗുണം? സമൂഹത്തിനെന്ത് ഗുണം? ലോകത്തിനെന്ത് ഗുണം? ഇത് എന്താണ്? ഇത് എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ ഒരു മനുഷ്യനെ കൊണ്ട്? ഇത് ശരിക്കും അധ്വാനരഹിതമായി ജീവിച്ച് കൈനീട്ടിയും പരാത ജീവിതം നടത്തിയ ഒരുപിടി ആൾക്കാർ, നിങ്ങൾ ഈ സിദ്ധന്മാരെ കുറിച്ച് കേൾക്കണം. ഹഠയോഗികൾ എന്ന് പിള്ളേരെ പിടുത്തക്കാരെന്ന് അന്ന് അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യയിലെ മിഡിൽ ക്ലാസ് അവരെ ഒറ്റപ്പെടുത്തിയിരുന്നു. ഇവന്മാർ പിള്ളേരെയൊക്കെ തട്ടി എടുത്തുകൊണ്ട് പോയിട്ട് ഇതങ്ങനെ വളച്ചൊടിച്ച് സർക്കസുകാരെ കണക്ക് കൊണ്ടുവെടുത്തിട്ട് ഈ അയ്യങ്കാർ എന്താ ചെയ്തത്? അയ്യങ്കാരുടെ യോഗയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണരാജ വോഡയാർ എന്ന് പറയുന്ന മൈസൂർ രാജാവിൻ്റെ കൊട്ടാരത്തിൽ അവിടെയുള്ള സദസ്യരെ സുഖിപ്പിക്കാനും ആനന്ദിപ്പിക്കാനുമായിട്ട് കാണിച്ച സർക്കസുകളാണ് യോഗ പ്രദീപിക എന്ന് പറഞ്ഞ പുസ്തകത്തിൽ 200 ആസനങ്ങളായിട്ട് വെച്ചിരിക്കുന്നത്. ഇറ്റ് വാസ് ഫോർ എൻ്റർടൈൻമെൻറ്റ്. നിങ്ങൾ ഈ പറയുന്നോണം ആത്മാവും ശരീരവും തമ്മിലുള്ള യോക്കിങ്ങും ഡോക്കിങ്ങും ഒന്നും അല്ല, അതിനകത്ത് ഒരു ഡോക്കിങ്സും ഇല്ല. അതിനകത്ത് ആകെ ഉള്ളത് എൻ്റർടൈൻമെൻറ്റ്, സർക്കസ്. ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഈ യോഗ എന്ന് പറഞ്ഞൊരു ആചാര്യനെയൊക്കെ നമ്മൾ വിളിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ സർക്കസ് ആചാര്യൻ എന്ന് പറയാത്തത്? സർക്കസ് ആചാര്യൻ വരുന്നു, അവരുമായിട്ട് ആരും ചർച്ച ചെയ്യുന്നില്ലല്ലോ. ഇതിനേക്കാൾ എത്രയോ വലിയ കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. കാരണം അറിയല്ലേ, മതം മണക്കുന്ന എന്തും വിറ്റുപോകും. അതാണ് ഏറ്റവും വലിയ കാര്യം. ഇത് മതവുമായി ബന്ധിപ്പിച്ച് ആത്മാവ് പരമാത്മാവ്, ഇപ്പം കണ്ടില്ലേ ഒറ്റയടിക്ക് ഇദ്ദേഹം ചാടി എങ്ങോട്ടാണ് പോയത്? ബ്രഹ്മൈവ നാ പര. ഇത് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ടൊക്കെ ചാടുക. ഇതൊന്നും അല്ല യോഗം. ഇപ്പം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, ഈ ആസനങ്ങളുടെ ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ആത്മാവും പരമാത്മാവുമായിട്ടുള്ള ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പതഞ്ജലി പറഞ്ഞോണം കക്കാതെ മൂട്ടിക്കാതെ ബ്രഹ്മചര്യം ആചരിച്ചുകൊണ്ട് ഒന്നും സ്വന്തമാക്കാതെ. ഇന്നത്തെ യോഗാചാര്യന്മാർ ഈ ആ പരിഗ്രഹ എന്ന് പറയുന്ന സാധനം ഇന്നത്തെ യോഗാചാര്യന്മാരോട്ടൊന്ന് സങ്കല്പിച്ച് നോക്ക്. വിക്രം യോഗ എന്ന് പറയുന്ന ഹോട്ട് യോഗ, 40 ഡിഗ്രിയിൽ വിയർത്ത് കുളിപ്പിച്ച് 1.5 മണിക്കൂർ ചെയ്യുന്ന ആ യോഗയിൽ അയാൾ യഥാർത്ഥത്തിൽ സ്വന്തമായിട്ട് ഹെലികോപ്റ്ററുകൾ, ദ്വീപുകൾ, എത്ര വീടുകളായേക്കുള്ളതെന്നറിയാം. അയാളുടെ സീക്വൻസ് ഓഫ് ആസനാസ്, അതായത് അയാളുടെ ആസനാസ് അല്ല, ഈ ആസനം കഴിഞ്ഞ് അടുത്ത ആസനം, ഒരു സീക്വൻസ്, അതിന് പേറ്റൻറ്റിന് ശ്രമിച്ചു. ആസനത്തിന് പേറ്റൻറ്റ് ശ്രമിക്കാൻ പറ്റത്തില്ലല്ലോ. അതിന് ആസനം എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാം. ഉദാഹരണമായിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്, ചിന്തിച്ചുകൊണ്ടിരിക്കുക, ശങ്കിച്ചിരിക്കുക, അതിന് ശശാങ്കാസനം.
അല്ല, ശശാങ്കാസനം എന്ന് പറഞ്ഞാൽ ഇതല്ല കേട്ടോ, അത് മുയലിൻ്റെ കണക്കുള്ളതാണ്, അത് വേറെ തെറ്റിദ്ധരിക്കൽ. നമുക്കിങ്ങനെ ഓരോ ആസനങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ വിക്രം ചൗധരി കേസ് കൊടുത്ത എന്തിനാണെന്നറിയാവോ, അയാളുടെ സീക്വൻസിനാണ്. അയാളുടെ കൂടെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരുത്തൻ ചാടിപ്പോയിട്ട് അവൻ അപ്പുറത്ത് തുടങ്ങി. അപ്പോൾ ഈ സീക്വൻസിന് കൊടുത്ത കേസാണ്. അതായത് അയാളുടെ ആസന മുറകൾ കോപ്പിയടിച്ച് പുതിയ ടെക്നിക്കുകൾക്ക് തുടക്കുന്നവർക്കെതിരെ കേസ് കൊടുക്കാനായിട്ട് തന്നെ ഒരു വലിയ ഓഫീസ് ഇയാൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അയാൾ വലിയ സക്സസ്ഫുള്ളാണ്. ഈ ബാബ രാംദേവ് ഒക്കെ വളരെ പിന്നെ വന്നാണ്. അമേരിക്കയിൽ ഇവ വമ്പൻ സ്രാവുകളായിരുന്നു ഇന്ത്യയിൽ നിന്ന് പോയത്. അവരെ സംബന്ധിച്ച് എന്താണ്, അവരെ സംബന്ധിച്ച് നടത്തിക്കൊണ്ടിരുന്നത് ഇന്ത്യൻ ഒരു മിസ്റ്റിക്കായിട്ടുള്ള കുറേ സാധനങ്ങളും നിഗൂഢമായ കുറേ സാധനങ്ങളും കുണ്ടലിനി അതും ഇതും ഒക്കെ പറഞ്ഞിട്ട് ഒന്നാന്തര എയറോബിക്സ് ആണ് അവിടെ നടക്കുന്നത്. അവിടെ നടക്കുന്ന നേക്കഡ് യോഗയുണ്ട്. നേക്കഡ് യോഗ എന്ന് പറയുമ്പോൾ ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഹോട്ട് യോഗയുണ്ട്, പവർ യോഗയുണ്ട്. പവർ യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പവർ കൂട്ടാന്നുള്ള നൂറുകണക്കിന് യോഗകളാണ്. ഓരോരുത്തരും ഓരോരോ യോഗ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു യോഗ കാണാൻ സാധ്യതയുണ്ട്, എനിക്കറിയില്ല. കാര്യം എന്തെങ്കിലും മാത്രമേ വിറ്റുപോകൂ. കാര്യം എല്ലാവരും ചെയ്യുന്ന ഒരു സാധനം, ഞാൻ സർക്കസുകാരുടെ കാര്യം പറഞ്ഞു, ഞാനതല്ല കളറിപ്പയറ്റ്. നിങ്ങളെന്താ കളറിപ്പയറ്റ് പഠിക്കാൻ പോകാത്ത യു ജി സി ഐ എ എസ് ഐ പി എസ് ടീമുകളൊക്കെ കളറിപ്പയറ്റ് നല്ല ആസന കലയല്ലേ? അതിനകത്തും കുറച്ച് മതമൊക്കെ ചേർത്ത് അതിനകത്ത് ഒരല്പം അദ്വൈതവും ഒരല്പം ജീവാത്മാവും ഒരല്പം പരമാത്മാവും അല്പം കുറേ നാരദനും പിന്നെ വിഷ്ണുവൊക്കെ ചേർക്കാന്നുണ്ടെങ്കിലുണ്ടല്ലേ, ആളുകൾ പിറ്റേന്ന് ക്യൂ നിൽക്കും. ഇതിനകത്ത് എന്തോ വളരെ ഭീകരമായ കാര്യമുണ്ടെന്നാണ് തോന്നുന്നത്. ഒന്നാമത് ഞാൻ പറയുന്നു, ഈ യോഗ എന്ന് പറയുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു വിദേശി ഭ്രമമാണ്. ഇപ്പോൾ നരേന്ദ്രമോദി ഇവിടെ യോഗ നടത്തി, ഒരു 15 എണ്ണം ഉള്ളത്. അതിനകത്ത് ശവാസനം എന്ന് പറയുന്ന ഒറ്റ ആസനം മാത്രമാണ് ഹഠയോഗ പ്രതിവികയിൽ പോലും ഉള്ളത്. ബാക്കി ആസനങ്ങളൊക്കെ എവിടെ നിന്ന് വന്നു? ഹഠയോഗ പ്രതിവികയെ അല്ലെങ്കിൽ ശിവസംഹിത എന്ന് പറയുന്ന ഇവരുടെ കരുത്തുറ്റ ഗ്രന്ഥങ്ങളിൽ പറയുന്ന ഒരൊറ്റ ശവാസനം എന്ന് പറഞ്ഞാൽ എന്താണ്? അവസാനം പോയി കിടക്കുക, അതില്ലാതെ പറ്റുമോ? കുറേ നേരം എന്തെങ്കിലുമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എവിടെയും പോയി കിടന്നല്ല പറ്റൂ. അതായത് ഈ പറയുന്ന യോഗയൊന്നുമല്ല എങ്ങും പ്രാക്ടീസ് ചെയ്യുന്നത്. ഇനി ഈ ജഠരാഗ്നി എന്നൊക്കെ ഉള്ള സങ്കല്പത്തിൽ ഇദ്ദേഹം വിശ്വസിക്കുന്നുണ്ടോ എനിക്കറിയില്ല, മനസ്സിലായില്ല. ഈ വായു അകത്ത് കയറ്റുക എന്ന് പറഞ്ഞാൽ വായു കൂടുതൽ അകത്ത് കയറ്റാനാണോ ഉദ്ദേശിക്കുന്നത്? എനിക്ക് വായു കൂടുതൽ അകത്ത് കയറ്റാനാണെങ്കിൽ ഓക്സിജനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ യോഗ നല്ല ഒരു വ്യായാമമേ അല്ല. കാരണം യോഗയിലെ രണ്ട് കാര്യങ്ങൾ ലോകമെമ്പാടും യോഗാപ്രേമികൾ, ഞാനീ പറയുന്ന വില്യം ജെ ബ്രോഡ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയ ആൾ ഒന്നാന്തരം ഒരു യോഗാപ്രേമിയാണ്. നിങ്ങൾ ജസ്റ്റ് പോയൊരു ഒരു കിൻഡിലൊക്കെ വായിക്കുകയാണെങ്കിൽ 120 രൂപ എങ്ങനെയൊക്കെ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് നല്ല ഒന്നാന്തരം പുസ്തകമാണ്. അയാൾ ഭയങ്കരമായിട്ട് യോഗ സപ്പോർട്ട് ചെയ്യുന്ന എഴുതുന്ന പുസ്തകമാണ്. എതിരെഴുതുന്ന ആളല്ല, അയാളാണ് ഈ പറയുന്നതല്ല. ഈ യോഗയിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് രണ്ട് കാര്യങ്ങളാണല്ലോ നമ്മൾ സാധാരണ ഇതിൽ ആളുകൾ പറയും. വ്യായാമം ചെയ്യുമ്പോൾ ഒരു സാധനം തടി കുറയണം അല്ലേ? എത്ര മിനിറ്റ് ഉണ്ട് സർ? 2 മിനിറ്റ് ഉണ്ട്, അടുത്തതിൽ പറയാം. ആ എന്നാൽ തടി കുറയണം എന്നുള്ള ഒരു വലിയ എന്താ പറയുക, ഒരു വ്യാമോഹം പല ആൾക്കാർക്കുണ്ട്. അവർക്ക് രണ്ട് കാര്യങ്ങൾ അവർ തയ്യാറല്ല. തടി എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് വ്യായാമത്തേക്കാൾ ഉപരിയായിട്ട് നിങ്ങളുടെ മെറ്റബോളിസമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സാധനമാണ്. ഇപ്പോൾ പല ആൾക്കാരും നല്ല തടിയന്മാർ, പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ കലോറി നിങ്ങൾ കട്ട് ചെയ്തുകൊണ്ട്, അതായത് നിങ്ങൾ ബേൺ ചെയ്തുകൊണ്ട്, നിങ്ങളിരിക്കുന്ന സാധനങ്ങൾ നിങ്ങൾ ബേൺ ചെയ്തുകൊണ്ട് നിങ്ങളെ ഇരിക്കുന്ന ഇപ്പോൾ ഗ്ലൈക്കോജൻ ആയാലും അഡിപ്പോസ് ടിഷ്യൂസ് ആയാലും നിങ്ങൾ യൂസ് ചെയ്യുക, സൈക്ലിക്കലായിട്ട് കൊണ്ടുവന്ന് ATP ആക്കി മാറ്റാൻ കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തടി ഉണ്ടാവില്ല. ആ പ്രോസസ്സിനെയാണ് നിങ്ങൾ ശരിക്കും എൻഹാൻസ് ചെയ്യേണ്ടത്. അതിന് ആഹാരത്തിലെ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, ആഹാരത്തിൽ ഇത്തരം ഡിപ്പോസിറ്റുകൾ ഉണ്ടാകുന്ന രീതിയിൽ ആഹാരം കഴിക്കാതിരിക്കുക. രണ്ട്, അങ്ങനെ ഡിപ്പോസിറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ബേൺ ചെയ്ത് കളയുക. ഈ രണ്ട് രീതിയിലാണ് നിങ്ങൾക്ക് ഷേപ്പിലാവാൻ പറ്റുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ വെച്ച് നോക്കണേ മെറ്റബോളിസത്തിൻ്റെ കാര്യത്തിൽ യോഗ എപ്പോഴും മറ്റ് എക്സസൈസുകളേക്കാൾ വളരെ പിന്നിലാണ്. കാരണം ഞാൻ പറഞ്ഞു, യോഗ ചെയ്യുമ്പോൾ വിയർക്കാൻ പാടില്ല എന്നുള്ള ക്ലാസിക്കൽ കൺസെപ്റ്റിൽ നിന്നാണ് ഇന്ന് വിയർത്ത് കുളിച്ച് വിക്രം യോഗ, ഈവൻ ഹഠയോഗയെക്കുറിച്ച് ഇദ്ദേഹം പറഞ്ഞു അത് ലൈംഗിക ഇറോട്ടിക്കോ മിസ്റ്റിക്കോ പ്രാക്ടീസ് അല്ലെന്ന് ഇദ്ദേഹമായിരിക്കും ആദ്യം പറയുന്ന വ്യക്തി. ലോകത്തൊരാളും അങ്ങനെ പറയത്തില്ല. ഹഠയോഗ പ്രതിഭയുടെ ABCD അറിയാവുന്ന ഒരാൾ പോലും അതൊരു ലൈംഗിക ശേഷി വർധനയെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ആസനങ്ങളല്ല അതിലെന്ന് പറയില്ല, ഒരിക്കലും പറയില്ല. അതെങ്ങനെ അദ്ദേഹത്തിന് പറയാൻ കഴിയുമെന്ന് ഞാൻ ഇത്രയും ക്രൂരനായിപ്പോയി അദ്ദേഹം ഞാൻ ആലോചിക്കുകയാണ്. പറയാൻ സാധിക്കില്ല. കാര്യം അത് തന്നെയാണ്. ഈവൻ വിക്രം യോഗയിൽ, നിങ്ങൾ വിക്രം യോഗയിൽ അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഈ എല്ലാവരും എക്സസൈസ് ചെയ്യുമ്പോൾ പറയുന്ന ഒരു കാര്യം, ഒരു മിനിറ്റ് ഉണ്ട്, അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങളിത് ചെയ്യൂ, നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കും, ഇറ്റ്സ് എ നാച്ചുറൽ വയാഗ്ര എന്നാണ് പറയുന്നത്. വയാഗ്ര എന്താണെന്ന് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. നാച്ചുറൽ വയാഗ്ര എന്നാണ് പറയുന്നത്. ഒരു ദിവസം 7-8 എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ചിലപ്പോൾ അദ്ദേഹത്തിന് ആവശ്യം കൂടിയ 10 എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരിക്കും. ഇതാണ് അമേരിക്കക്കാരെ ആകർഷിക്കുന്നതും ഇത്തരം ടീമുകളെ ആകർഷിക്കുന്നതും. നിങ്ങൾ പറയുന്നോണം ആത്മാവും പരമാത്മാവും തമ്മിലുള്ള യോക്കിങ്ങും ഡോക്കിങ്ങും യമനിയമ പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധി ഒന്നുമല്ല. അവർക്ക് പരിപാടികളെല്ലാം നന്നായി പോകണം. അത് നോക്കുമ്പോൾ ഇയാളിത് പറയുന്നുണ്ട്. ഇറോട്ടിക്കോ മിസ്റ്റിക്കോ പ്രാക്ടീസ് അല്ലെന്ന് പറയാം. എവിടെയാണ് ഈ പല ആസനങ്ങളും, നിങ്ങളീ പറയുന്ന പത്മാസനം തൊട്ടുള്ള ആസനങ്ങളിൽ എവിടെയാണ് ഈ സ്ട്രെസ് വരുന്നത്?
എവിടെയാണ് പിടുത്തം വരുന്നത്? ഇപ്പോൾ വജ്രോളി മുദ്ര മാത്രമല്ല, കേജരി മുദ്ര മാത്രമല്ല, ഇപ്പോൾ ഉദാഹരണമായിട്ട് കപാലഭാട്ടി എന്ന് പറയുന്ന സാധനമുണ്ട്. ഇതിലൊക്കെ ശരിക്കും ഈ ഉദരവും അതിന് താഴെയുള്ള ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അലക്കലാണ്. അവിടെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ ലൈംഗിക ശേഷി വർദ്ധിക്കും എന്നുള്ളത് തന്നെയാണ് പല യോഗികളുടെയും അനുഭവങ്ങളും അവരുടെ അവകാശവാദങ്ങളും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ഇക്കാര്യത്തിൽ വലിയ തോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ മെറ്റബോളിസത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളും അടുത്ത 10 മിനിറ്റ് പറയാം. താങ്ക്സ്. വീണ്ടും എനിക്ക് സംശയമായി, ഇദ്ദേഹം യഥാർത്ഥത്തിൽ എതിർക്കുന്നത് യോഗയാണോ ഈ യോഗയുടെ രംഗത്തെ വാണിജ്യവൽക്കരണത്തെയാണോ എന്ന് എനിക്കിപ്പോഴും പിടികിട്ടിയിട്ടില്ല. രണ്ട്, ഈ യോഗയിൽ വീർക്കാൻ പാടില്ല എന്ന് ഇദ്ദേഹത്തിന് ഈ അദ്ദേഹത്തിനോടുള്ള സർവ്വ ബഹുമാനവും വെച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ വിഡ്ഢിത ആര് പറഞ്ഞു കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. യോഗ നമുക്ക് പറഞ്ഞു തന്നത് ദ്രാവിഡ സംസ്കാരത്തിലെ, അല്ലെങ്കിൽ ഇനി അദ്ദേഹം ദ്രാവിഡത്തിൽ കയറി പിടിക്കും വേണ്ട, സിദ്ധമാർഗത്തിൽ അഗസ്ത്യമുനിയും വേദമാർഗത്തിൽ വസിഷ്ഠനും എന്നാണ് പൊതുവേ ഉള്ള ചരിത്രങ്ങൾ വെച്ചിപ്പോൾ പറയുന്നത്. കളരിപ്പയറ്റ് തെക്കൻ കളരി അഗസ്ത്യമുനിയും വടക്കൻ കളരിപ്പയറ്റിൻ്റെ പ്രയോഗങ്ങൾ പരശുരാമ മഹർഷിയും തന്നതായാണ് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത്. എനിക്കിത് അന്നേ സംശയം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ കൃഷ്ണൻകുട്ടി ആശാൻ്റെ അടുത്ത് എന്നും പോയി ഇതുപോലെ ഓരോ തരികട ചോദ്യങ്ങൾ ചോദിക്കും. ആശാന ഈ കളരിയിൽ എന്താ 18 ചുവട്, 19ോ 40ോ ഒക്കെ ആയിക്കൂടായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നും പറയട പുള്ളൻ നിനക്ക് എന്നും ഈ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളാണെന്ന് പറഞ്ഞ് ഒഴിവാക്കാറുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ അന്തരംഗത്തിൽ എനിക്കറിയാമായിരുന്നു അഗസ്ത്യമുനിക്ക് അടിയും തടയും ആയിരുന്നില്ല മുഖ്യം, അതിനപ്പുറം എന്തോ ഉണ്ട് എന്നെനിക്കറിയാമായിരുന്നു. ഭാരതത്തിൽ നിന്ന് നാം ഭാരതീയരെന്ന് അഭിമാനിക്കുന്ന ലോകം മുഴുവൻ ഇന്ത്യക്കാരനെന്ന് നെഞ്ചുകൂടെ ഞാൻ നിന്ന് സംസാരിക്കാറുണ്ട്. അതിനെനിക്ക് ബലം തന്നത് ഭാരതീയ ആചാര്യന്മാർ തന്നെയാണ്. ഭാരതത്തിൻ്റെ ഏത് ശാസ്ത്രശാഖയെടുത്താലും അത് നമുക്ക് തന്നത് ശുദ്ധ യോഗികളായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആർക്ക് വേണമെങ്കിലും അന്വേഷിക്കാം. അപ്പോൾ യോഗയുടെ അടിസ്ഥാനമില്ലാതെ ഒരു ശാസ്ത്രവും പൗരാണിക ഭാരതത്തിൽ വളർന്നിട്ടില്ല. അത് നമ്മുടെ കണ്ണുകൾക്ക് വഴങ്ങുന്നില്ലെങ്കിൽ നമ്മുടെ കണ്ണിനരപ്പം ദോഷമുണ്ട് എന്ന് പറയേണ്ടി വരും. എന്നെ തെറ്റിദ്ധരിക്കരുത്, ഇത്രയും അങ്ങനെ ഈ ആചാര്യന്മാരുടെ കണ്ടെത്തലുകളെയോ അനുഭവങ്ങളെയോ വെറും ഉപരിപ്പുള്ളത് കൊണ്ട് നിഷേധിക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് ഒരു ശ്ലോകം എനിക്ക് പറയേണ്ടി വരുന്നു. ബ്രുവോർ മധ്യേ ശിവസ്ഥാനേ മനസ്തത്ര വിലയതേ ജ്ഞാതവ്യം തത് പദം തുര്യം തത്ര കാലോ ന വിദ്യതേ. ഇത് ഹഠയോഗയും രാജയോഗയും കളരിയിലെ യോഗ അനുസന്ധാനവും 18-ാമത്തെ പടവ് അടവ് കഴിഞ്ഞിട്ട് പിന്നൊരു സാധനക്രിയയുണ്ട്. നമ്മുടെ 18 നിങ്ങൾ എടുത്തു നോക്കുക. കളരിയിൽ 18 ചുവട്, പുരാണങ്ങൾ 18, ശബരിമലയിൽ 18 പടികൾ, ഭഗവത്ഗീത 18 അധ്യായങ്ങൾ, രാമ രാവണ യുദ്ധം 18, മഹാഭാരത യുദ്ധം 18. ഇതൊന്നും വെറുതെ ഇനിയിപ്പോൾ അത് 18 വെച്ചൊരു സംഖ്യ വെച്ചൊരു കളിയാണെന്നൊക്കെ പറയണമെങ്കിൽ തെറ്റി. നിങ്ങൾ നിങ്ങളുടെ വില പിടിച്ച ഒരു ശാസ്ത്ര സത്യത്തെ കളയുവാണ്. ശരീരം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് 18 തത്വങ്ങളാലാണ്. കഴിക്കുന്ന ആഹാരം, കുടിക്കുന്ന വെള്ളം, കുടിക്കുന്ന കിട്ടുന്ന ചൂട്, ശ്വസിക്കുന്ന വായു, നിങ്ങൾക്ക് ഇതിനെ ആ നാലിനെയും കൂടി ചേർത്ത് നിർത്തിയിരിക്കുന്ന ആകാശം, ഭൂമി, ജല, അഗ്നി, വായു, ആകാശം, പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ശരീരം തെറ്റാണെന്ന് വേണമെങ്കിൽ വാദിക്കാം. പക്ഷേ വെള്ളം കുടിക്കാതെയും ആഹാരം കഴിക്കാതെയും ഈ വാദമൊന്നും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ശരീരത്തിൽ പഞ്ചേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നു എന്ന ബോധം നിങ്ങൾക്കുള്ളത്. ആ 10 കൂടി ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അതിനെ പ്രവർത്തിപ്പിക്കാൻ പഞ്ചപ്രാണനുകളുണ്ട്. പ്രാണായാമം കൃത്യമായി പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പുസ്തകം വായിച്ചാൽ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ശ്ലോകം പറഞ്ഞത്, അതിലേക്ക് ഞാൻ തിരിച്ചു വരാം. അങ്ങനെ 15 മൂടി നിൽക്കുന്ന മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഞാനെന്ന ബോധം, ഈ 18 ഒന്നൊന്നായി അതിക്രമിച്ച് കയറണം. അത് കളരി പഠിച്ചാലും യോഗ പഠിച്ചാലും ശബരിമലയിൽ പോയാലും ശബരിമലയിൽ 18 പടികളും ചവിട്ടി ചെല്ലുമ്പോൾ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും എന്തേ തത്വമസി. എന്തേ നിങ്ങൾ അനിയോ കുട്ടി, ആ ഗുരു പറഞ്ഞതാണ്, അത് സൃഷ്ടിച്ച ഗുരു പറഞ്ഞതാണ്. ഞാനൊരു പ്രതീകമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു അയ്യപ്പനും ഇങ്ങനെ നിങ്ങളെ അനുഗ്രഹിക്കാൻ ഇരിപ്പില്ല. അഞ്ചപ്പൻ ഇന്ദ്രിയങ്ങളുടെ നാഥൻ, 6ാം ഇന്ദ്രിയം ബ്രുവോർ മധ്യേ ശിവസ്ഥാനെ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ട് പോയാൽ തത്, നീ അന്വേഷിക്കുന്ന നിൻ്റെ പ്രശ്ന പരിഹാരം ത്വം, നിന്നിൽ, നിനി തന്നെ അസി ആകുന്നു. ഇത് പറയാനുള്ള പ്രതീകമാണ് അദ്ദേഹം ചെയ്തത്. അതുപോലെ തന്നെ കളരിയിൽ 18 ചുവട് പഠിപ്പിച്ചതും എല്ലാ ചലനങ്ങളും ഒരു നിശ്ചയതയിലേക്ക് പോകും. എവറി ആക്ഷൻ വിൽ എൻഡ് അപ്പ് ഇൻ എ സ്റ്റിൽനെസ്. നിശ്ചല തത്വേ ജീവൻ മുക്തി. നിങ്ങൾ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? തെറ്റ്.
കൃത്യമായി ഏതെങ്കിലും ഒരു സ്ഥലത്ത് സ്വസ്ഥമായി നട്ടലിനെ ഗ്രാവിറ്റിക്ക് പെർപ്പൻഡിക്കുലറായിട്ട് ഹൊറിസോണ്ടലായിട്ട് നിർത്തരുത്, പെർപ്പൻഡിക്കുലറായിട്ട് വെച്ചിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ആസനത്തിൽ ഇരിക്കുക, സ്ഥിരം സുഖമാസനം. എന്നിട്ട് മൂക്ക് വായ് ഒന്ന് പൊത്തിപ്പിടിക്കൂ. ഒരു മിനിറ്റ് കൂടുതൽ നിങ്ങൾ ചിന്തിക്കില്ല. ഒരു മിനിറ്റ് കഴിയുമ്പോൾ ഒറ്റ ചിന്തയാവും മനസ്സിൽ, ഇതെപ്പോൾ വിടാൻ പറ്റും, വിട്ടില്ലെങ്കിൽ പണിയാവുമോ, ഈ ഒരൊറ്റ ചിന്ത കാണും. വീണ്ടും ആരെങ്കിലും ബലം പിടിച്ച് പിടിച്ച് നിർത്തുകയാണെങ്കിൽ ഒന്നര മിനിറ്റ്, അതോടുകൂടി മനസ്സ് പ്രവർത്തനം നിർത്തും. തലച്ചോറ്, രക്തസ്രാവം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം, അത് വേറെ ബാഹ്യവാദം. എന്നാൽ കൃത്യമായ മാർഗങ്ങളിലൂടെ പ്രാണനെ ആയാമം ചെയ്യുക എന്ന് പറഞ്ഞാൽ വേഗമായിട്ടല്ല ഞാൻ പറയുന്നത്. ശരീരത്തിൽ പ്രവർത്തിക്കുന്ന വാതം, വലിച്ചെടുക്കുന്ന വായുവും ശരീരം ഉള്ളിൽ നിർത്തിയിരിക്കുന്ന ചൂട് താപം, ഈ ശരീരത്തിൻ്റെ താപത്തെയും വലിച്ചെടുക്കുന്ന വായുവിനെയും കൂടി ചേർക്കുമ്പോൾ വാതം എന്ന ഒരു സഞ്ചാരഗതിയിലുള്ള, ചലനഗതിയിലുള്ള ഊർജം ശരീരത്തിലുണ്ടാകും. തെറ്റെന്ന് പറയണമെങ്കിൽ ഇത് സുശ്രുതനും ചരകനും തെറ്റെന്ന് അദ്ദേഹം സ്ഥാപിക്കേണ്ടി വരും. സമ അഗ്നിശ്ച, വായുവിൻ്റെ പ്രവർത്തനം കൊണ്ട് അഗ്നിബലം വർദ്ധിപ്പിക്കുന്ന പ്രക്രിയയാണ് പ്രാണായാമം. അങ്ങനെ ശരീരത്തിൽ കൂടുതൽ കൂടുതൽ നേരം അഭ്യാസ ബലത്താൽ അങ്ങനെ പിടിച്ചു നിർത്തുക. പിടിച്ചു നിർത്തുമ്പോൾ ശരീരം വിയർക്കും. വേണമെങ്കിൽ ഇന്ന് തന്നെ വീട്ടിൽ പോയി പ്രാക്ടീസ് ചെയ്തോ. മൂക്കും വായും പൊത്തി പിടിച്ചുകൊണ്ട് ഒന്നര മിനിറ്റ് കഴിയുമ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഈ പ്രാക്ടീസ് ചെയ്തിട്ട് ശരീരം വിയർക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും എന്തെങ്കിലും കൃത്യമായ രോഗം ഉണ്ടാവും. വേഗം പോയി ഏതെങ്കിലും ഡോക്ടറെ കാണേണ്ടി വരും. ആരോഗ്യമുള്ള ജീവനുള്ള ഒരു ശരീരമാണെങ്കിൽ വിയർത്തിരിക്കും. പിന്നെ അദ്ദേഹം പറഞ്ഞു ഈ ബ്രഹ്മത്തേക്ക് വിളിച്ചുകൊണ്ട് വന്നെന്ന്. അതെന്തൊരു തെറ്റാണോ? ഞാൻ ജനിച്ചു എന്നുള്ള എനിക്കുറപ്പാണ്. എവിടെ നിന്നോ ജനിച്ചു, ഞാൻ ജീവിക്കുന്നു എന്നുള്ളതിന് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഞാൻ ജീവിക്കുന്നു, ഞാൻ മരിക്കും എന്നുള്ളതും ഉറപ്പാണ്, ആര് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും. എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞത് പിന്നെ ഇവിടുത്തെ ആചാര്യന്മാരോ ജഡാധാരികളോ അല്ല, ഇന്ന് നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന മോഡേൺ സയൻസ് തന്നെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ 5000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതായി ചരിത്രം പറയുന്നു. അതിനെനിക്ക് വ്യക്തമായ തെളിവൊന്നുമില്ല, പക്ഷേ ശ്ലോകമുണ്ട്, നാസതോ വിദ്യതേ ഭാവോ ന ഭാവോ വിദ്യതേ ശതക. ഉഭയോരഭി ദൃഷ്ടോന്ത് തനയോ തത്വദർശി എന്ന് വിളിക്കണമെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ സത്യം മനസ്സിലാക്കുന്നവനെ ശാസ്ത്രജ്ഞൻ എന്ന് വിളിക്കണമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ജനിച്ച് ജീവിച്ച് മരിച്ചു പോകാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് ഞാൻ മരിക്കുമ്പോൾ എനിക്ക് പ്രാണനുണ്ടാവില്ല എന്ന് ബോധ്യമായതുകൊണ്ട് ഈ പ്രാണനെ ഒന്ന് പിടിച്ചു നിർത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാനൊരു 4.5 കൊല്ലം ഒറ്റയ്ക്ക് ഒരു ഗുഹ പോലൊരു മുറി ഉണ്ടാക്കി അതിനകത്ത് കയറിയിരുന്നു പിടിച്ചു നോക്കി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരീരത്തിന് അതുവരെ മനസ്സിലാകാതിരുന്ന പല കാര്യങ്ങളും എൻ്റെ ശരീരത്തിൽ ഉണ്ട് എന്ന് മനസ്സിലായി. എൻ്റെ മനസ്സിനെ പ്രാണനെ നിയന്ത്രിച്ചാൽ, പ്രാണായാമത്തിലൂടെ നിയന്ത്രിച്ചാൽ, പ്രാണായാമം എന്ന വാക്ക് തെറ്റാണെങ്കിൽ അത് ഉപേക്ഷിക്കാം, ഞാൻ അഭ്യാസ ബലത്താൽ പ്രാണനെ പിടിച്ചു നിർത്തുക തന്നെ ചെയ്തത്. ഞാൻ കളരിയിൽ ചെയ്ത ഓരോ അഭ്യാസങ്ങളും അത് തന്നെയാണ്. ഇടത്ത് മാറി വലത്ത് കയറി ഇടത്തോട് തിരിഞ്ഞെന്ന് പറഞ്ഞ് വായ്ത്താരി ഇടുമ്പോൾ മനസ്സും ശരീരവും ഒരേപോലെ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് അഭ്യാസ ബലം സാധ്യമാകുള്ളൂ. ആ സമയത്തും എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്, നൃത്തം ചെയ്യുമ്പോൾ പല സമയങ്ങളിലും നൃത്തം ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ചും കുച്ചിപ്പുടി രാസലീല എന്നൊരു പരിപാടി ഉണ്ടായാലും ആ രാസലീല മൃദംഗവും ശരിക്കും നട്ടുവാങ്കവും ആ പാട്ടും കൂടെ ചേർന്ന് മുന്നോട്ട് നമ്മളെ പാദങ്ങൾ ചലിച്ച് വരുമ്പോൾ ചില ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് നമുക്കൊരു ഓൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്. എല്ലാ ചലനങ്ങളിലും ഒരു നിശ്ചലത ഒളിച്ചിരിപ്പുണ്ട്, എല്ലാ നിശ്ചലതയിലും ഒരു ചലനമുണ്ട്. എവറി സൈലൻസ് വിൽ ഹാവ് എ വയലൻസ്, ദാറ്റ് വയലൻസ് വിൽ ലീഡ് ടു എ സൈലൻസ്. ഇത് വെറുതെ വാചകം അടിച്ചിട്ട് കാര്യമില്ല, ജീവിതത്തിന് അർത്ഥം വേണമെങ്കിൽ നിങ്ങൾ പിന്നെ കരയാൻ മറക്കും. ഇനി കരയുന്ന തെറ്റാണെന്ന് സാറ് വാദിച്ചളയും, പക്ഷേ മറക്കുമെന്ന് ഞാൻ പറഞ്ഞാൽ നമുക്ക് ഉത്കണ്ഠ ഭയം എന്ന ഒരു സംവിധാനം ഇല്ലാതായിപ്പോവും. ഇതൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ഗ്രന്ഥികളെ, പ്രാണാപാനയോർ ഗ്രന്ഥി, ദേഷ്യം വരുന്നത് അഡ്രിനാലിൻ അമിതമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. അതിനെ പ്രാണനെ നിയന്ത്രിച്ചാൽ നിങ്ങൾക്ക് അഡ്രിനാലിനെ നിയന്ത്രിക്കാം. അഡ്രിനാലിൻ നിയന്ത്രിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ദേഷ്യം നിങ്ങൾ നിയന്ത്രിച്ചു എന്നാണ്. അതാണ് ഗുരു പറഞ്ഞത് പ്രാണാപാനയോർ ഗ്രന്ഥി. പ്രാണായാമം ചെയ്യൂ, ഗ്രന്ഥികളെ നിയന്ത്രിക്കൂ, നിങ്ങളുടെ വികാരങ്ങളെ നിങ്ങൾ നിയന്ത്രിക്കൂ. വേണ്ടെന്നല്ല പറഞ്ഞത്, പക്ഷേ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടെന്ന് നിൽക്കാം, അതല്ലേ സ്വാതന്ത്ര്യം. അല്ലാതെ ഏതോ ഒരു ദൈവം തന്നത് വെച്ചിട്ട് ഞാനിങ്ങനെ ജീവിച്ച് മരിക്കണമെന്ന് പറയും, ഈ ഏതാ ഈ ദൈവം? ഞാൻ ജനിച്ചെങ്കിൽ ഞാൻ എവിടെ നിന്ന് ജനിച്ചു എന്ന് ഞാൻ അറിയണം, ഞാൻ ജീവിക്കുന്നെങ്കിൽ എന്തുകൊണ്ട് ജീവിക്കുന്നു ഞാൻ അറിയണം, മരിക്കുമെങ്കിൽ എങ്ങോട്ട് ഞാൻ മരിച്ചു പോകും എന്ന് എനിക്കറിയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ അന്വേഷണമാണ് എന്നെ ബ്രഹ്മബോധത്തിൽ കൊണ്ടെത്തിച്ചത്. ആചാര്യന്മാർ എനിക്ക് വഴികാട്ടിയത് ശരി തന്നെയാണ്, അതുകൊണ്ട് ആ അന്വേഷണം തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞാൽ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല. നന്ദി. താങ്ക് യു.
ഈ അനക്ഡോട്ടൽ എവിഡൻസ് ഒക്കെ യഥാർത്ഥത്തിൽ നമ്മളൊരു ഡിബേറ്റുകളിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നത് ശരിയാണോ എന്ന് ആദ്യം ആലോചിക്കണം. അതൊരു ഫാലസിയാണ്. ഞാൻ ഗുഹയിൽ കയറിയിരുന്നപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി ഇങ്ങനെ തോന്നി എന്നൊക്കെ പറയുന്നത് നമുക്കൊരു ഡിബേറ്റിൽ അവതരിപ്പിക്കാവുന്ന കാര്യങ്ങളല്ല. സി, ഇദ്ദേഹം പറഞ്ഞത് ശ്വാസം പിടിക്കുമ്പോൾ വിയർക്കും, അങ്ങനെ കുറേ പ്രാണായാമം ചെയ്യുമ്പോൾ വിയർക്കും എന്നുള്ള. വിയർക്കുന്നതിന് പ്രത്യേകിച്ച് പ്രാണായാമം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളിപ്പോൾ ഈ പാനൊക്കെ ഓഫ് ചെയ്യാന്നുണ്ട് വിയർക്കും. നിങ്ങൾ ചൂട് നിയന്ത്രിക്കാനുള്ള ഒരു തെർമോസ്റ്റാറ്റ് ഹൈപ്പോതലാമസിൻ്റെ ഇത് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിയർക്കാം. കാര്യം അമിതമായ വികാരം ഉണ്ടാകുമ്പോൾ വിയർക്കാം. അതിന് ഹൈപ്പർ ഹൈഡ്രോസിസ് എന്ന് പറയുന്നവരുണ്ട്. ചില ആൾക്കാർ ഒരുപാട് വിയർക്കുന്നുണ്ട്, സബേഷ്യസ് ഗ്ലാൻസ് ഒരുപാട് വർക്ക് ചെയ്യുന്നവർ ചുമ്മാ തന്നെ വിയർക്കുന്നവരുണ്ട്. ചില വളരെ കുറച്ച് വിയർക്കുന്നവരുണ്ട്. വിയർക്കുന്നതിന് ഒരുപാട് ഒരുപിടി കാരണങ്ങളുണ്ട്. അതിന് നല്ലതും ചീത്തയുമായിട്ടുള്ള ഫലങ്ങളുമുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ വിയർക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഉദാഹരണമായിട്ട് ഓക്സിജൻ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നു. ഓക്സിജൻ അല്ലെങ്കിൽ വായു ഉള്ളിൽ കയറുമ്പോൾ നിങ്ങൾ വിയർക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിച്ചെങ്കിൽ അത് യഥാർത്ഥത്തിൽ നിങ്ങളൊരു എക്സസൈസ് ചെയ്യുന്നു. എങ്ങനെയാണ് നിങ്ങൾ വിയർക്കുന്നത്? ഉദാഹരണമായിട്ട് നമ്മൾ ആഹാരം കഴിക്കുന്നു. ആഹാരം കഴിക്കുന്ന വെച്ചു കൊടുക്കാം. അതിനകത്ത് മൂന്ന് കാര്യങ്ങളുണ്ട്. കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, ഫാറ്റ് ഉണ്ട്, അതുപോലെ തന്നെ പ്രോട്ടീൻസ് ഉണ്ട്. കാർബോഹൈഡ്രേറ്റ്സ് ഗ്ലൂക്കോസ് ആവും. ഗ്ലൂക്കോസ് അടുത്ത ഘട്ടത്തിൽ പൈറുബിറ്റ്സ് എന്ന് പറയുന്നൊരു ഘട്ടത്തിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് അസറ്റൈൽ കോ എന്ന് പറയുന്നൊരു ഘട്ടത്തിലേക്ക് പോകും. അത് കഴിഞ്ഞൊരു ടി സി എസ് ആർ ഒരു സൈക്കിളുണ്ട്. ആ സൈക്കിളിൽ വൺ ആഫ്റ്റർ അനദർ കോമ്പൗണ്ട്സുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഹൈ എനർജി പാർട്ടിക്കിൾസ് ഉണ്ടാകും. ഹൈ എനർജി പാർട്ടിക്കിൾസിൽ നിന്നാണ് നമുക്ക് എ ടി പി ഉണ്ടാകുന്നത്. എ ടി പി ആണ് ഊർജ്ജം. അതായത് ഈ സാധനം കാർബോഹൈഡ്രേറ്റ് ഊർജ്ജമായി മാറി. ഫാറ്റാണെങ്കിലും അത് ഫാറ്റി ആസിഡ് ഇത് വന്ന് ഇതേ കണക്ക് തന്നെ സൈക്കിള്, ക്രിപ്സ് സൈക്കിൾ നിങ്ങൾ പറയുന്ന അതിനകത്ത് ചേരുക. അതിനകത്ത് ചേർന്ന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി അവസാനം ഈ ഇതേ കണക്കുള്ള തന്മാത്ര ഉണ്ടാകും. എ ടി പി തന്മാത്ര ഉണ്ടാകും. ഇത് തന്നെയാണ് പ്രോട്ടീനും. പ്രോട്ടീൻ അമിനോ ആസിഡ് ആവും. അതിനകത്ത് കുറേ അമിൻസും യൂറിനും ഒക്കെ പോയതിന് ശേഷം നേരെ വന്നിട്ട് ഈ സൈക്കിളിൽ ചേരുക, വീണ്ടും ക്രിപ്സ് സൈക്കിളിൽ ചേരുക. അവിടെ നിന്ന് എ ടി പി ഉണ്ടാകും. ഈ എ ടി പി ഉണ്ടാകുന്നില്ലെങ്കിൽ, എ ടി പി ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ശരീരത്തിന് അത് റിക്വയർമെൻ്റ് ഉണ്ടാവണം. ഈ ക്രെബ്സ് സൈക്കിൾ എന്ന് പറയുന്ന ടി സി എ സൈക്കിൾ യഥാർത്ഥത്തിൽ ഓപ്പറേറ്റ് ചെയ്യാനായിട്ടാണ് ഓക്സിജൻ്റെ ആവശ്യം. ഓക്സിജൻ എന്തുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ശ്വസിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, രക്തത്തിലെ ഗ്ലൂക്കോസിന് എ ടി പി ആകാനായിട്ടുള്ള പ്രോസസ്സിന് ഓക്സിജൻ ആവശ്യമാണ്. അതിനാണ് ഓക്സിജൻ നമ്മൾ എടുക്കുന്നത്. അത് പ്രോട്ടീൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്, ഫാറ്റിൻ്റെ കാര്യത്തിലും അങ്ങനെയാണ്. ഓക്സിജൻ ആ സൈക്കിൾ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഓക്സിജൻ്റെ സഹായം ആവശ്യമാണ്. വാട്ടർ പുറത്തു പോകും, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു പോകും, പക്ഷേ ഓക്സിജൻ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ ഓടുമ്പോൾ, കൂടുതൽ അണയ്ക്കുകയും കൂടുതൽ വായു ഉള്ളിൽ പോവുകയും ചെയ്യുന്നത്. അതുകൊണ്ട് കൂടുതൽ കൂടുതൽ ഓക്സിജൻ ആവശ്യമാണ്, കൂടുതൽ കൂടുതൽ വർക്ക് ചെയ്യും. ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഈ കഴിക്കുന്ന ആഹാരത്തിൽ ഈ അതായത് പിന്നെ ക്രെബ്സ് സൈക്കിളിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ല അതിന് മുന്നേ തന്നെ, യഥാർത്ഥത്തിൽ ഊർജ്ജം ആവശ്യമില്ലാന്നിരിക്കട്ടെ, നിങ്ങളൊരു കാര്യം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒന്നുകിൽ അത് ഗ്ലൈക്കോജനായിട്ട് പോകും, അല്ലെന്നുണ്ടെങ്കിൽ അഡിപ്പോസ് ടിഷ്യൂ ആയിട്ട് പോകും. ഈ അഡിപ്പോസ് ടിഷ്യൂ എന്ന് പറയുന്നതാണ് നിങ്ങളുടെ വയറിന് ചുറ്റും 3-ടയർ 4-ടയർ ഒക്കെ ആയിട്ട് മിക്കവാറും ഒക്കെ വരുന്ന സാധനങ്ങളിൽ പ്രധാനം അതാണ്. നിങ്ങൾക്കൊന്നും ചെയ്യാനില്ലെങ്കിൽ അത് ഡിപ്പോസിറ്റഡ് ആവും. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയാണ് ആ വിയർപ്പും വ്യായാമവും ബേണിംഗ് പ്രോസസ്സും എല്ലാം തന്നെ ഞാൻ മൂന്ന് ആഹാരവുമായിട്ടും പറഞ്ഞു. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ആഹാരം കഴിച്ചതിന് ശേഷം വൈകിട്ട് പോയി ഓടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അണയ്ക്കും കൂടുതൽ വായു ആവശ്യമുണ്ട്. കാരണം ഈ ക്രെബ്സ് സൈക്കിള് ഓപ്പറേറ്റ് ചെയ്യാൻ ഓക്സിജൻ്റെ ആവശ്യമുണ്ട്. ഓപ്പറേറ്റഡ് എ ടി പി ആകും. എ ടി പി ഊർജ്ജമാണ്. അങ്ങനെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന വാട്ടറാണ് ശരിക്കും നിങ്ങൾ സ്വെറ്റിംഗ് ആയിട്ട് വരുന്നത്. അല്ലാതെ തന്നെ വിയർക്കാം. വിയർക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു കാരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇദ്ദേഹം പറഞ്ഞെന്താണ്, വായു പിടിച്ചു നിർത്തി. വായു പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ ഇപ്പോൾ ഒരു മിനിറ്റിൽ നിങ്ങൾക്ക് 20 പ്രാവശ്യം നിങ്ങൾ ബ്രീത്ത് ചെയ്യുന്നിരിക്കട്ടെ. അപ്പോൾ ഉദാഹരണമായിട്ട് ബെഹനാൻ ടി കോവൂർ എന്ന് പറയുന്ന ഒരു 1937 ഒരു യോഗ എക്സ്പെർട്ട് അമേരിക്കയിൽ ഒരു പരീക്ഷണം നടത്തി. അദ്ദേഹം പറയുന്ന സാധനം, അദ്ദേഹം 20 ബ്രീത്തിങ്ങിന് പകരം ഒരു ബ്രീത്തിങ്ങിലേക്ക് കുറച്ചു എന്നുള്ളതാണ്. ഒരു മിനിറ്റിൽ ഒരു ബ്രീത്തിങ്ങിലേക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് കുറയുകയാണ്. ഓക്സിജൻ്റെ അളവ് കുറയുകയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുകയും ചെയ്യുകയാണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുന്നതനുസരിച്ചാണ് ഇദ്ദേഹത്തിന് ഈ പറയുന്നുള്ള അനുഭൂതികളും വിഭ്രാന്തികളും വിറയലും കോച്ചിലും ഒക്കെ ഉണ്ടാകുന്നത്. ഇനി ഞാനൊന്ന് പറയട്ടെ, ഓക്സിജൻ കൂടുതൽ നിങ്ങൾ ചില പറയാറുണ്ട് യോഗയൊക്കെ നടത്തുമ്പോൾ കൂടുതൽ ഓക്സിജൻ തലച്ചോറ് ചെല്ലും, അത് ഭയങ്കരമാണ്, ഭയങ്കര അപകടമാണ്. ഓക്സിജൻ കൂടുതൽ എന്നാൽ ഇതേ കണക്കൊരു അപകടം വേറെ ഇല്ല. ഇനി യഥാർത്ഥത്തിൽ ഓക്സിജൻ നിങ്ങൾ വലിച്ചു കയറ്റുമ്പോൾ കൂടുതൽ ഓക്സിജൻ ചെല്ലുന്നു എന്നുള്ള വാദവും തെറ്റാണ്. കാരണം എന്താണ്? നിങ്ങൾ കൂടുതൽ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്സിജൻ്റെ ഡിഫ്യൂഷൻ റേറ്റിൻ്റെ 20 times ആണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഡിഫ്യൂഷൻ റേറ്റ്. കൂടുതൽ കൂടുതൽ നിങ്ങൾ ഓക്സിജൻ എടുക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് നിങ്ങളുടെ രക്തത്തിൽ വളരെയധികം കുറയും. നിങ്ങളുടെ രക്തത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ അത് അതിനേക്കാൾ പ്രശ്നമാണ്. എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡും നമ്മളുടെ സിരകളുമായിട്ട്, നമ്മുടെ ധമനികളുമായിട്ടൊരു പരിണാമപരമായ ബന്ധമുണ്ട്. അതായത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് രക്തത്തിൽ കൂടുതലാണെങ്കിൽ ധമനികൾ അല്ലെങ്കിൽ രക്തക്കുഴലുകൾ വികസിക്കും. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കുറവാണെന്നുണ്ടെങ്കിൽ ചുരുങ്ങും. അപ്പോൾ നിങ്ങളുടെ രക്തത്തിൽ നിങ്ങൾ കൂടുതൽ ഓക്സിജൻ വലിച്ചു കയറ്റി നിങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ഒരുപാട് കുറയ്ക്കുമ്പോൾ
ഓക്സിജൻ കൂടുതലുണ്ടാകാം, പക്ഷേ നിങ്ങളുടെ രക്തക്കുള്ളികൾ അടഞ്ഞു പോകും, കാരണം കാർബൺ ഡയോക്സൈഡ് കുറവാണ്. അതായത് നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ ഹൈപ്പറോക്സിയാണ് ശ്രമിക്കുന്നത്, പക്ഷേ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ഹൈപ്പോകാപ്നിയാണ്. അതായത് കാർബൺ ഡയോക്സൈഡിൻ്റെ കുറവാണ്. ഇനി കാർബൺ ഡയോക്സൈഡ് കൂടിയാലും പ്രശ്നമാണ്, ഇനി ഓക്സിജൻ കൂടിയാലും പ്രശ്നമാണ്, ഓക്സിജൻ കുറഞ്ഞാലും പ്രശ്നമാണ്. എൻ്റെ പൊന്നു മോശം, ഇതൊരു ബാലൻസാണ്. ഈ ഒരു സ്പീഷീസിൻ്റെ ശ്വസന രീതികൾ എന്ന് പറയുന്നത് ഒരു ബാലൻസാണ്. നിങ്ങളത് കൂട്ടിയും കുറച്ചും ഒക്കെ നിങ്ങൾക്കുണ്ട്. എന്തുകൊണ്ടാണ് ഓക്സിജൻ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുഭൂതിയുണ്ടാകും? സുദർശന ക്രിയ എന്ന് പറഞ്ഞൊരു ലോകോത്തര തട്ടിപ്പുണ്ട്. എന്താ സാധനം അത്? പെട്ടെന്ന് ബ്രീത്ത് ചെയ്ത് നിങ്ങളിങ്ങനെ ഓക്സിജൻ ഇങ്ങനെ കയറ്റുകയാണ്. കുറേ കഴിയുമ്പോൾ എന്താണ്, പുറകോട്ട് കമന്ന് നിൽക്കണം, നിങ്ങളൊരു പായിട്ട് ചെയ്യണം. കുറേ കഴിയുമ്പം കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് ഒരുപാട് കുറയും, രക്തക്കുഴികൾ ചുരുങ്ങും, തലച്ചോറിലെ ഓക്സിജൻ ലഭ്യത കുറയും. എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് തരിപ്പുണ്ടാവും, കോച്ചിപ്പിടുത്തം, വിറയൽ, അനുഭൂതി, ഭയങ്കര സാധനം. നിങ്ങൾ പുറകോട്ട് മറന്നു കിടക്കും, പത്ത് മിനിറ്റ് കഴിഞ്ഞ് എഴുന്നേറ്റ് ഓ ഒന്നാന്തരം തട്ടിപ്പാണിത്. നിങ്ങൾക്ക് പ്രാണവായു നിങ്ങൾക്ക് നിഷേധിച്ചുകൊണ്ട്, ഓക്സിജൻ്റെ ലഭ്യത തലച്ചോറിൽ കുറച്ചുകൊണ്ട് ചെയ്യുന്ന ഒന്നാന്തരം തെമ്മാടിത്തരമാണിത്. വേറെ ഒരു വാക്കുതിനില്ല. ഇതേ സാധനം എന്തുകൊണ്ട് ഞാൻ തെമ്മാടിത്തരം എന്ന് വിളിക്കുന്നു? അമേരിക്കയിൽ ചോക്കിംഗ് എന്ന് പറയുന്നൊരു ഗെയിമുണ്ട്. നിങ്ങൾ ടി വിയിലൊക്കെ ചെയ്യുന്ന, അമേരിക്കൻ ടി വിയിലൊക്കെ എല്ലാവരും പറഞ്ഞു നിങ്ങൾ ഈ ചോക്കിംഗ് ഒരിക്കലും ചെയ്യരുത്. പിള്ളേരെല്ലാം ചെയ്യുന്നു, പിള്ളേർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് നാടിയുണ്ട്, കരോട്ടിൽ ആത്രടി. ഓക്കെ, റൈറ്റ്, ഓക്കെ, ഐ വിഡ്രോ ദാറ്റ് വേർഡ്, നോ പ്രോബ്ലം. ഇറ്റ് വാസ് നോട്ട് റെഫർ ടു അഡ്രസ്സിങ് എനിബഡി. തെമ്മാടിത്തരം എന്ന് പറഞ്ഞാൽ ആ പ്രവൃത്തി എനിക്ക് വേറൊരു വാക്ക് കിട്ടാഞ്ഞുകൊണ്ടാണ്, അതിന് അത്ര ഉദാത്തമല്ലാത്ത ഒരു പ്രവൃത്തി. ഓക്കെ, റൈറ്റ്, യെസ്, റൈറ്റ്. അപ്പോൾ ഞാൻ എന്തോ പറഞ്ഞു വന്നത്, ഇൻട്രപ്റ്റഡ്. വാട്ട് ഇസ് ഇറ്റ്? ചോക്കിംഗ്. ചോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ടെലിവിഷനിൽ കാണിക്കുന്ന ഇതാണ്. അതായത് ഈ കരോട്ടിഡ് ആർട്ടറിയും അതേപോലെ രണ്ട് വെർട്ടിബ്ര ആർട്ടറി ഉണ്ട്, രണ്ട് നാല് ആർട്ടറിയാണ് ശരിക്കും പോകുന്നത്. അത് കഴിഞ്ഞത് ഈ വെർട്ടിബ്ര ആർട്ടറി രണ്ടും ചെന്നിട്ട് ബാസൽ ആർട്ടറി എന്ന് പറഞ്ഞ് ചേരും, എന്നിട്ട് തലച്ചോറിൽ മൊത്തം, പിന്നെ വെയിൻസ്, ഇതാണ് ഒരു സെറ്റപ്പ്. ഈ ആർട്ടറികൾ നമ്മൾ ബ്ലോക്ക് ചെയ്യുക, ബ്ലോക്ക് ചെയ്യുന്ന പല രീതിയിലുണ്ട്. ഒരു എക്സ്പേർട്ട് വന്നിട്ട് ഇങ്ങനെ ഒന്ന് പിടിച്ച് ബ്ലോക്ക് ചെയ്യും ചിലപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് സെൽഫായിട്ട് ചെയ്യാം ഇങ്ങനെ. എന്നിട്ട് ചെയ്തിട്ട് പലപ്പോഴും ഉടനെ പൊറോട്ടങ്ങ് വീഴും. കോടിക്കണക്കിന് പിള്ളേർ മലേഷ്യ, ഇന്തോനേഷ്യ, സിംഗപ്പൂർ, റഷ്യ, അമേരിക്ക, ബ്രിട്ടൻ, എല്ലായിടത്തും കൊച്ചു പിള്ളേരുടെയും വലിയ ആൾക്കാരുടെയും ഒരു വലിയ വിനോദം, ഡേഞ്ചറസ് ആയിട്ടുള്ള വിനോദമാണ് ഈ തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം. അതായത് ഓക്സിജനേറ്റഡ് ബ്ലഡിൻ്റെ ഫ്ലോ നിയന്ത്രിച്ചുകൊണ്ട് അനുഭൂതികളിലേക്ക് പോവുക. ചിലർ അപ്പോഴേ മലന്ന് വീണു. ചില ഒരു പെൺകുട്ടി, ഒരു കുട്ടി തന്നെ ഇങ്ങനെ ചെയ്ത്, ഒരു പുൽത്തകടി വെച്ചാണ് ചെയ്തത്, പുറകോട്ട് മറിഞ്ഞു വീണ്, തല പറയിലിടിച്ച് അപ്പോഴേ മരിച്ചുപോയി. എന്നാൽ എൻ്റെ അമ്മ പറയുന്നുണ്ട്, ആ പുൽത്തകടിക്ക് അല്പം കൂടി നീളം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മകന് ഇത് സംഭവിക്കുമായിരുന്നില്ല. ഇത്രയധികം മരണങ്ങൾ, ചിലർ തിരിച്ചു വരില്ല ഈ അനുഭൂതിക്ക് ശേഷം, തിരിച്ചു വരില്ല. ചിലർ എന്തെങ്കിലും പരാലിസിസോ അവിടെ ഇവിടെ പ്രശ്നമായിട്ടോ വേറെ എന്തെങ്കിലും ത്രികോണാസനത്തിലൊക്കെ ആയിരിക്കും പിന്നെ തിരിച്ചു വരുന്നത്. അതുകൊണ്ട് അമേരിക്കൻ ടെലിവിഷനിൽ വളരെ വ്യാപകമായി അമേരിക്കൻ ടെലിവിഷനിൽ പരസ്യം കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ മക്കളെ ചോക്കിംഗ് ഗെയിം നടത്തുന്നതിനെതിരെ നിങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കണം. പരസ്യങ്ങൾ, ഈ സിഗരറ്റ് പുകവലി പാടില്ല എന്നൊക്കെ പറയുന്നില്ലേ, പുകവലി പാടുന്നില്ല, അതേയാണ് ആ ചോക്കിംഗ് ഗെയിമിൽ ഇന്ന് ലോകമെമ്പാടുമുള്ള ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും കിട്ടുന്ന അതേ അനുഭൂതികളുമാണ് നമ്മുടെ ഈ സിദ്ധന്മാർക്കും യോഗികൾക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർ പ്രാണവായു നിഷേധിച്ചു, തലച്ചോറിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള വികലമായിട്ടുള്ള അനുഭൂതികളെ അവരെന്തോ വലിയ സംഭവമായിട്ട് ബ്രഹ്മം കണ്ടവരുണ്ട് അതിനകത്ത്. ഓക്കെ, ഞാൻ വിടുന്നുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഇതിനകത്ത് കുറേയധികം ന്യായ വൈകല്യങ്ങൾ ഇദ്ദേഹം ഉന്നയിച്ചു, അനക്ഡോട്ടൽ ഫാലസ് ഉന്നയിച്ചു, ഫാൾസ് അനോളജി ഉദ്ദേശിച്ചു. അതൊന്നും അദ്ദേഹം നമ്മൾ മോഡറേറ്റർ ശ്രദ്ധിച്ചായിട്ട് കണ്ടില്ല. ഞാൻ തെമ്മാടിത്തരം എന്ന് പറഞ്ഞത് ഒരു വ്യക്തിക്കെതിരെയല്ല, ആ പ്രവൃത്തി എന്ന് പറയുന്നൊരു വഞ്ചനയാണ്. ഇവരൊക്കെ വലിയ കോടീശ്വരന്മാരാണ്, ആരെങ്കിലും ഇവരെക്കുറിച്ചൊക്കെ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ശരിക്കും എത്രായിരക്കണക്കിന് ആളുകളെയാണ് ഇങ്ങനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത്. സുദർശന ക്രിയ എന്തു സാധനം ഇത്? ഇത്രയേ ഉള്ളൂ, ഇത് ചോക്കിംഗ് ഗെയിം, ഇന്ത്യൻ ചോക്കിംഗ് ഗെയിം, അത്രയേ ഉള്ളൂ. അത് കൂടുതൽ എനിക്ക് പറയാനില്ല അതിനെക്കുറിച്ച്. താങ്ക് യു. ആരൊക്കെയോ ചെയ്യുന്ന അബദ്ധങ്ങളോ വ്യാപാരങ്ങളോ ഒന്നും യോഗയുടെ മേലെ കെട്ടിവെക്കാൻ സാർ ശ്രമിക്കുന്നത് അതെനിക്കിവിടെ യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അത്രയേ ഞാനത് പറയാനും ആഗ്രഹിക്കുന്നുള്ളൂ, അതെൻ്റെ ജോലിയല്ല. പിന്നെ ഈ ഫാൻ ഒക്കെ ഓഫ് ചെയ്യാതെ നിങ്ങൾ വിയർക്കുമെന്ന് പറഞ്ഞില്ലേ അദ്ദേഹം, ചെറിയൊരു തിരുത്തും കൂടെ ഉണ്ട്. നിങ്ങളൊരു മഞ്ഞ് ഗുഹയിലിരുന്നും വിയർക്കാം. ചിലപ്പോൾ നിങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ യൂട്യൂബും ഈ ഇതിലൊക്കെ തന്നെ കാണാൻ പറ്റും. നഗ്നമായിരുന്ന് മഞ്ഞിൻ്റെ ഐസ് കട്ടയുടെ പുറത്തിരുന്നൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ചില യോഗിമാരെ എന്തായാലും സത്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ അത് പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, കാരണം ഞാനത് ചെയ്യുന്ന ആളായതുകൊണ്ട്. പക്ഷേ ആ തലത്തിലേക്കൊന്നും എൻ്റെ സിദ്ധി വളർന്നിട്ടില്ല. പിന്നെ അത്രയും വളർത്തുന്നതിന് മുമ്പേ എന്നെ വീട്ടുകാർ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു. അതുകൊണ്ട് ഉത്തരവാദിത്തങ്ങളിലേക്ക്, ഭൗതിക അതിലേക്ക് തിരിച്ചു വരേണ്ടി വന്നതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ഉറപ്പിച്ച് പറയാം, ഒരു അഞ്ച് സ്റ്റെപ്പ് നമ്മൾ കാണുമ്പോൾ അടുത്ത 50 പോകാനുള്ള ധൈര്യം
പ്രായോഗികത ഉണ്ടാകും. പിന്നെ ഞാനൊരു കാര്യം കൂടെ പറയാം, അദ്ദേഹം പലപ്പോഴും പറഞ്ഞു ഇങ്ങനെ എന്താ പറയും യുക്തിക്ക് നിരക്കാത്ത എന്ന് പറഞ്ഞതുപോലെ ഒരു വാക്ക് അദ്ദേഹം പ്രയോഗിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഘടയുഗ പ്രദീപികയിലാണ് ബ്രൂവർ മധ്യ ശിവസ്ഥാനേ മനസ്തത്ര വലിയത് എന്ന് പറഞ്ഞ ആ ശ്ലോകത്തിലാണ് ഞാൻ തുടങ്ങിയത്. നമ്മുടെ ബ്രൂമധ്യത്തിൽ ഈ സ്ത്രീകളൊക്കെ പൊട്ടു തൊടുന്നൊരു സ്ഥലമുണ്ടല്ലോ, പിന്നെ ആ ആണുങ്ങളും ചിലപ്പോൾ ചന്ദനം തൊടുന്നവരുണ്ടെങ്കിൽ ചന്ദനം തൊടും, അത് തൊടുന്നൊരു സ്ഥലം തിലസകാല മർമ്മം എന്ന മർമ്മശാസ്ത്രം. അപ്പോൾ ഈ മർമ്മത്തിൽ ശിവസ്ഥാനം എന്നൊരു സ്ഥാനമുണ്ടെന്നും അവിടെ മനസ്സിനെ എത്തിച്ചാൽ തത്ര കാലോ ന വിദ്യതെ, പിന്നെ നിങ്ങളെ കാലം സമയം ബാധിക്കുന്നില്ല എന്നും ഈ എല്ലാ ആചാര്യന്മാരും പല അവസരത്തിൽ പല രൂപത്തിൽ പല ഭാഷയിൽ പല സിമ്പലുകൾ ഉപയോഗിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് അന്വേഷിച്ച് തന്നെയാണ് പോയത്. പിന്നെ ഇനി മതം പറഞ്ഞുകൂടെങ്കിലും അല്പം പറഞ്ഞാലേ പറ്റുള്ളൂ. ഇപ്പോൾ ഇത്രയും വന്ന സ്ഥിതിക്ക് ഈ ഗണപതിക്ക് തേങ്ങ അടിക്കും അല്ലേ? ഇവിടെ ഉള്ള ആരും തേങ്ങ അടിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ നമുക്ക് രഹസ്യമായിട്ട് അതിനെക്കുറിച്ച് തിരക്കാം. എന്തിനാണ് ഈ തേങ്ങ അടിക്കുന്നത്? ആരാ ഇത് പഠിപ്പിച്ചത്? ഏതെങ്കിലും മാങ്ങ എറിഞ്ഞ് പൊട്ടിച്ചാൽ പോരാ, അല്ലെങ്കിൽ ചക്ക എറിഞ്ഞ പോരായിരുന്നു? അതൊരു സിമ്പലാണ്. അതിന് മൂന്ന് കണ്ണുണ്ട്, തേങ്ങയ്ക്ക് മൂന്ന് കണ്ണുണ്ട്. അതിലൊരു വലിയ കണ്ണുണ്ട്, അതാണ് കിളുക്കുന്നത്. ബാക്കി രണ്ടും എന്തിനാണെന്ന് നമുക്കും അറിയില്ല. നമുക്കും രണ്ട് കണ്ണുണ്ട് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ ഒരു കണ്ണുകൂടിയുണ്ട്, ഭ്രൂമധ്യം എന്ന് പറയുന്നൊരു കണ്ണ്, ജ്ഞാനക്കണ്ണ്, ആറാം ഇന്ദ്രിയം, തൃക്കണ്ണ് എന്നൊക്കെ പറയുന്നൊരു കണ്ണ്. പിന്നെ അതിന് ഭാഷാന്തരങ്ങൾ പലതുണ്ട്, എങ്ങനെ വേണേൽ വ്യാഖ്യാനിക്കാം. പക്ഷേ രണ്ട് നേത്രശിരകളെയും അല്പം സമയം അരമണിക്കൂറെങ്കിലും ശാസ്ത്രീയമായി നിങ്ങൾക്ക് ചെലവഴിക്കാമെങ്കിൽ, ഞാനെപ്പോഴും നിങ്ങളെന്ന് പറയുന്നത് അനുഭവമില്ലെങ്കിൽ ഇതൊക്കെ വെറും അബദ്ധങ്ങളാണ്. ദയവ് ചെയ്ത് പുസ്തകം വായിച്ച് നിങ്ങളൊരു തീരുമാനത്തിലെത്തരുത്. വ്യായാമം ചെയ്യണം, വ്യായാമം ചെയ്താൽ പത്ത് പുസ്തകം പഠിച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ആരോഗ്യം ഉണ്ടാവില്ല. യു ഹാവ് ടു ഡു ഇറ്റ്. പിന്നെ അദ്ദേഹം പറഞ്ഞ പോലെ ഒരുപാട് നാൾ ഓടിയാൽ ഒരുപാട് അബദ്ധം പറ്റും. എനിക്ക് അബദ്ധം പറ്റിയാൽ മുട്ട് തേയും, വേദനയാവും. അപ്പോൾ അതുകൊണ്ട് മുട്ട് തേയുമാനം ഉണ്ടായി, വേദന ഞാൻ കൗണ്ടർ ചെയ്തത് വെറുതെ ഇരുന്ന് തന്നെയാണ്, പ്രാണനെ നിയന്ത്രിച്ച് തന്നെയാണ് ചെയ്തത്. പിന്നെ എങ്ങനെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ ക്ലാസ്സൊക്കെ സംഘടിപ്പിക്കാം, നമുക്ക് ചെയ്യാം എന്ന്. അതും ഞാൻ മാർക്കറ്റ് ചെയ്യല്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ഈ പ്രകൃതിയിൽ എവിടെ നോക്കിയാലും ജീവജാലങ്ങളെല്ലാം സ്ട്രെച്ച് ചെയ്യും. ഓരോ രീതിയിൽ അവർ സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കും. ഒരു പൂച്ച തന്നെ ഉറക്കുവണീറ്റ് കഴിഞ്ഞാൽ അവൻ അവൻ്റേതായ രീതിയിൽ സ്ട്രെച്ച് ഉണ്ട്, ഒരല്പം സ്ട്രെച്ച് ചെയ്തിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ ഈ ശരീരത്തിന് ആവശ്യമുള്ള കുറേ സ്ട്രെച്ചസിനെ ശാസ്ത്രീയമായി കുറേ പഠിച്ച് വിശകലനം ചെയ്തിട്ടാണ് ആധികാരികമായി അവതരിപ്പിച്ചത്. അതിൻ്റെ പേരിൽ സർക്കസ് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ എഴുതിത്തള്ളൂ. ഇപ്പോൾ നേരത്തെ തന്നെ ഒരു ഇതിന് മുന്നേ സെമിനാർ അവതരിപ്പിച്ച് അദ്ദേഹം പറഞ്ഞല്ലോ, ശാസ്ത്രത്തിൻ്റെ വലിയ വലിയ കണ്ടെത്തലുകളാണ് എല്ലാം, പക്ഷേ നേപ്പാമ്പാമ്പ് ആരാ കണ്ടുപിടിച്ചേ? ശാസ്ത്രമാണ്. അതിൻ്റെ ദുരുപയോഗമാണ് ഒരു കുഞ്ഞ് അല്ലെങ്കിൽ ഈ ദുരന്തങ്ങൾ മുഴുവൻ നിങ്ങളിവിടെ ഇരുന്ന് കണ്ടത്. അതുകൊണ്ട് ഈ എന്തെങ്കിലും ഒരു ദോഷമുള്ളതിനെ പൊക്കി കാണിച്ചിട്ട് ഉപയോഗമുള്ളതിനെ തമസ്കരിക്കുന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ ബ്രൂമധ്യം ഞാൻ പറഞ്ഞത്, നമുക്ക് ഈ രണ്ട് കണ്ണുകളെ നേത്രശിരകളെ യോജിപ്പിക്കാൻ ശ്രമിച്ചാൽ അവിടെ ഒരു മൂന്നാമതൊരു കണ്ണ് തുറന്നു വരുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. നമുക്കൊരു അനുഭവമാണത്, അത് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് പതഞ്ജലി മഹർഷി തുടങ്ങിയത് തന്നെ, അഥ യോഗാനുശാസനം. ഞാൻ യോഗ എന്തെന്ന് പറയുന്നു, യോഗ ചിത്തവൃത്തി നിരോധ, ചിത്തവൃത്തികളെ നിരോധിക്കാൻ പഠിക്കും. അങ്ങനെ വരുമ്പോൾ ഈ മൂന്നാമത്തെ കണ്ണ് തുറക്കും. അതിൻ്റെ സിമ്പിളാണ് ആദിനാഥനായ ആദി ഗുരുവായ ഗണപതിയുടെ മുന്നിൽ, ഗണാനാം പതി ഗണപതി. അല്ലാതെ ആനത്തലയുമായിട്ട് ഒരാളിരിക്കുന്നില്ല, അത് വേറൊരു വിഷയമാണ്, പിന്നെ പറയാം. പക്ഷേ ഗണങ്ങളുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന കൂട്ടായ യോഗവിയോഗ പ്രവർത്തനങ്ങളുടെ നാഥൻ പതി, അതിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ തൃക്കണ്ണ് തുറക്കണം. ആ സിമ്പലാണ് തേങ്ങ പൊട്ടിക്കുന്നത്, മൂന്നാമത്തെ കണ്ണ് തുറക്കുന്ന തേങ്ങ. അത് പൊട്ടുന്നതോടൊപ്പം ആ പൊട്ടിച്ച തേങ്ങ പിന്നെ ആർക്കും അവകാശപ്പെട്ടതല്ല, അതിലെ പോകുന്ന മനുഷ്യനും പട്ടിക്കും പൂച്ചയ്ക്കും ഒക്കെ എടുക്കാം. അപ്പോൾ ശരീരബോധം, മനോബോധം, ഈഗോ, ഞാനെന്ന ഭാവം, മമതാബോധം പൊട്ടിച്ചെറിയാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിമ്പലാണത്. ആ സിമ്പലിനെ കണ്ട് 100 തേങ്ങ കൊണ്ട് പഴവങ്ങാടി ഗണപതിക്ക് അടിച്ച് ലോട്ടറി അടിച്ച ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, രോഗം മാറി ഒരാളെയും കണ്ടിട്ടില്ല. പക്ഷേ ആ ആശയത്തെ മനസ്സിലാക്കി ഭ്രൂമധ്യത്തിൽ ദൃഷ്ടി തുറക്കാൻ ശ്രമിച്ചവന് പിന്നെ കാലം, ദുഃഖം, കാലൻ അവനെ ബാധിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാദിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഈ ശ്ലോകത്തിൻ്റെ ഒരു ഉറപ്പ് പറഞ്ഞത്. ഒന്നുകൂടി പറയാം, ഈ കണ്ണ് തുറന്ന്, ഈ മൂന്നാം കണ്ണ് തുറന്ന് കാണേണ്ട കാര്യം എത്ര ശ്രമിച്ചാലും നമുക്ക് കിട്ടില്ല. ഒരു ഉദാഹരണം കൂടി പറയാം, അത് പറയുന്നത് ശരിയല്ലെന്നുണ്ടെങ്കിൽ മോഡറേറ്റർക്ക് എന്നെ തടയാം. നമ്മളൊരു കുട്ടിയെ എടുക്കുക, ജന്മന ആ കുട്ടി അന്ധനാണ്, കണ്ണുപൊട്ടനാണ്. അപ്പോൾ ഈ കണ്ണുപൊട്ടനായ അന്ധനായ കുട്ടി നല്ല ബുദ്ധിശാലിയാണ്.
ഇവൻ അവൻ്റേതായിട്ടുള്ള ഭാഷയിലൂടെ ബ്രെയിലി മറ്റു കാര്യങ്ങൾ ഉപയോഗിച്ച് നിറങ്ങളെക്കുറിച്ച് വലിയൊരു പഠനം നടത്തുകയാണ്. അപ്പോൾ ഇവൻ എന്ന് സംശയം, അത് ശരിയാവില്ല. അപ്പുറത്ത് വേറെ ഒരു കണ്ണുപൊട്ടൻ എഴുതിയ ഒരു പുസ്തകമുണ്ട് ഇവൻ്റെ കയ്യിൽ, ഇവൻ അത് വായിച്ചിട്ട് പഠനം, ആളത് പറഞ്ഞിട്ടുണ്ട്, ഇയാൾ പറഞ്ഞിട്ടുണ്ട്, നിറങ്ങളെന്ന് പറയുന്ന ഒരു ശുദ്ധ തട്ടിപ്പാണ് എന്നൊക്കെ പറയുവാണ്. നിങ്ങളെന്ത് ചെയ്യും? ഈ കുട്ടിക്ക് നിങ്ങൾക്ക് ഭയങ്കര സ്നേഹമാണ്, അപ്പോൾ നമ്മുടെ ഗുരുക്കന്മാരെ പോലെ തന്നെ ഈ ഇവൻ എന്ത് ചെയ്യാൻ പറ്റും? അവനോട് പറയും, മക്കളെ എടാ പഞ്ച് മഴവില്ലെന്ന് പറയുന്നത് ഏഴ് നിറങ്ങൾ ചേർന്നാണ്. അവൻ ചോദിക്കും, നിറങ്ങൾ അത് വെറും ഒരു സാങ്കല്പികതയാണ്, ഇന്ന് എന്ത് ചെയ്യാൻ പറ്റും ഈ മനുഷ്യന്? അപ്പോൾ മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുക, ഈ കുഞ്ഞിനെ കൊണ്ടുപോയി ഒരു ഓൾത്താൽമോളജിസ്റ്റിനെ കാണിക്കാം, അല്ലെങ്കിൽ നല്ലൊരു വൈദ്യനെ കാണിച്ചിട്ട് കണ്ടുപിടിക്കുകയാണ് ഇതിനകത്ത് ഈ കണ്ണിൽ നേത്രസിരകളിൽ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അതിനെ മാറ്റിക്കൊടുക്കുന്നു എന്ന് വയ്ക്കുക. അങ്ങനെ മാറ്റിക്കൊടുത്താൽ ഈ കുട്ടി കാഴ്ച കിട്ടിയതിന് ശേഷം ഇവൻ ഇതുവരെ ചോദിച്ച ഏതെങ്കിലും ചോദ്യം പിന്നെ ചോദിക്കൂ നിറങ്ങളെക്കുറിച്ച്? ഒരിക്കലുമില്ല. അവൻ അതൊരു അനുഭവമായി മാറുകയാണ്. അതോടെ അവൻ അതിൻ്റെ അനന്ത സാധ്യതകൾ അന്വേഷിച്ച് അടുത്ത പ്രയാണം തുടങ്ങുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മളിൽ പലരുടെയും അവസ്ഥ. നമുക്ക് ഈ രണ്ട് കണ്ണുണ്ട്, അത് അജ്ഞാന അന്ധകാരം ബാധിച്ച കണ്ണാണ് കുട്ടി എന്ന് ഗുരുക്കന്മാർ, അനുഭവസ്ഥരായ ഗുരുക്കന്മാർ പറഞ്ഞിരുന്നു. വസിഷ്ഠൻ മുതൽ അഗസ്ത്യർ മുതൽ നാരായണ ഗുരു വരെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറഞ്ഞു. ഗീത പോലും പറഞ്ഞത് എന്താണ്? ഇതിലേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതമമ്മയ. വേദവ്യാസ മഹർഷിയാണ് പറഞ്ഞത്. അവിടെയും പറയും കൃഷ്ണൻ, കൃഷ്ണൻ എന്നൊരാളെന്ന് ജീവിച്ചിരുന്നിട്ടൊന്നുമില്ല, അത് വേറൊരു വിഷയം. കൃഷ്ണനെ ഉപാധിയാക്കിക്കൊണ്ട് ബുദ്ധിരാക്ഷനായ രാക്ഷസനായ അനുഭവശാലിയായ ഒരു ഗുരു നമ്മോട് പറഞ്ഞു. എല്ലാ കാര്യങ്ങളും കഴിവിൻ്റെ പരമാവധി കംപ്രൈസ് ചെയ്ത് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അവസാനം കൊണ്ട് നിർത്തിയത് എങ്ങനെയാണ്? ഇതിലേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതമമ്മയ. എനിക്കറിയാവുന്ന രഹസ്യങ്ങളിൽ മുഴുവൻ ഞാൻ പറഞ്ഞു വന്നു. എന്നിട്ടോ വിമർശ്യതത ശേഷേണെ, ശരിക്കും ക്രിട്ടിക്കലി അനലൈസ് മീ, വിമർശന ബുദ്ധിയോടുകൂടി എന്നെ വിശകലനം ചെയ്യൂ. എന്നിട്ടോ യഥേച്ഛസി തഥാ ഗുരു, പിന്നെ നിൻ്റെ സൗകര്യം പോലെ ചെയ്തോളാൻ. അപ്പോൾ ഇവിടെ നമുക്കൊരു സ്വാതന്ത്ര്യം വരികയാണ്, അത് വേണോ വേണ്ടയോ. ആരോഗ്യം പതഞ്ജലി മഹർഷി മുതൽ, സുശ്രുത മഹർഷി, ചരക മഹർഷി മുതൽ പറഞ്ഞ സമദോഷ സമ അഗ്നിശ്ച സമധാതു മലക്രിയ പ്രസന്നാത്മേന്ദ്രിയ മനഃ, പ്രസന്നമായി ആത്മാവിനും ശരീരത്തിനും മനസ്സിനും പ്രസന്നാവസ്ഥയോടുകൂടി തൻ്റെ അടുത്തുകൂടി അറിവിൻ്റെ ബലത്തിൽ ജീവിക്കണമെങ്കിൽ നമ്മൾ അഭ്യാസം ചെയ്തേ പറ്റൂ. പക്ഷേ ആ അഭ്യാസം ശാസ്ത്രീയമായിരിക്കണം, അനുഭവത്തിന് യോജിക്കുന്നതായിരിക്കണം. ആ രീതിയിലേക്ക് പ്രവൃത്തി ചെയ്യാതെ നോ പെയിൻ നോ ഗെയിൻ എന്ന് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞ പോലെ അനാവശ്യമായിട്ട് കാലൊക്കെ വലിച്ച് തലയൊക്കെ വലിച്ച് അതൊന്നും വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ സർക്കാസ്റ്റിക്കായിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു, ഈ ആസനം എന്നൊക്കെ പറഞ്ഞാൽ ഒരുതരം അബദ്ധമാണെന്ന്. നിങ്ങൾ നടുവേദനയ്ക്ക് ഒരു ആശുപത്രിയിൽ പോയാൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റോ കിറോപ്രാക്ടറോ ചെയ്യുന്നത് എന്തായിരിക്കും? നിങ്ങൾക്ക് തരുന്ന വക്രാസനം എന്നൊരു അത് തന്നെയാണ്, പിടിച്ചൊന്ന് തിരിക്കും, അപ്പോൾ ടക്ക് ടക്കെന്ന് ഇവിടെ സൗണ്ടൊക്കെ കേൾക്കും. അത് കിറോപ്രാക്ടർ ചെയ്തുകൊണ്ട് അത് ശരിയും, അതൊരു യോഗി എന്നൊരു പേരിൽ ചെയ്തുകൊണ്ട് അത് അബദ്ധമാകുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഓ അത് ഒരു മിനിറ്റ് കൂടെ ഉണ്ട്. ഇനി ഈ ശരീരത്തിലെ പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒരു ശകലം കൂടി ഉണ്ട്. ഈ മദ്യം പ്രവർത്തിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയാമോ? അദ്ദേഹം ഓക്സിജൻ്റെ പ്രവർത്തനങ്ങളും, ഓക്സിജൻ കൂടിയ കുഴപ്പമാണ് കുറഞ്ഞ കുഴപ്പമാണ് ശരി തന്നെയാണ്, എല്ലാം ശരിക്കും സമദോഷ സമ അഗ്നി ആയിരിക്കണം. ശരീരത്തിൽ ചൂട് കൂടിയാലും കുഴപ്പമാണ് കുറഞ്ഞാലും കുഴപ്പമാണ്, പക്ഷേ ഇതെങ്ങനെ ഞങ്ങൾക്ക് നിലനിർത്താം? ഓടിയാൽ പറ്റില്ല കുട്ടികളെ, പറ്റില്ല, ഉറപ്പാണ്. അതിന് അതിൻ്റേതായിട്ടുള്ള ശ്വാസകോശത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും പ്രവർത്തനങ്ങളെ തലച്ചോറ് ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ പഠിച്ചേ പറ്റൂ. അതിന് ശരീരത്തിൻ്റെ തലച്ചോറിൻ്റെ രാസവ്യതിയാനങ്ങളെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങൾ പഠിക്കണമെന്ന് വെച്ചാൽ പുസ്തകത്തിൽ നിന്ന് പഠിക്കാൻ കഴിയില്ല. അരമണിക്കൂറെങ്കിലും അവനവൻ്റെ വീട്ടിൽ ശുദ്ധവായു ലഭിക്കുന്ന സ്ഥലത്തിരുന്ന് സ്വശരീരത്തിന് വേണ്ടി അല്പം ആയാമം ചെയ്യുക, വ്യായാമം ചെയ്യുക. അത് ശാരീരികവുമായിരിക്കണം, മാനസികവുമായിരിക്കണം, ആത്മീയം പറയേണ്ട, അത് രണ്ടും കൂടി യോജിച്ച് വരുന്നൊരവസ്ഥയിൽ നിങ്ങൾക്ക് മാത്രം അനുഭവപ്പെടുന്നതാണ്. പിന്നെ എല്ലാം വിവരിക്കണമെന്ന് പറഞ്ഞാലും നടക്കില്ല. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റുമോ നോക്ക്, ഇപ്പോൾ ശ്രമിക്കേണ്ട. മധുരം എല്ലാവരുടെയും അനുഭവമായിരിക്കുമല്ലോ. മധുരം ഒന്ന് പറയൂ, എന്താണ് മധുരം? ഞാൻ പറയാണ്, ഒന്ന് വ്യാഖ്യാനിക്കൂ. ആരെനിക്ക് മധുരം പറഞ്ഞു തരും? നടക്കാത്ത കാര്യമല്ലേ, അതൊരനുഭവമല്ലേ. താങ്ക് യു. കൊല്ലത്ത് ഗീതയെ കുറിച്ചൊരു ഡിബേറ്റ് ഒന്നും നടത്താത്തതിൻ്റെ ഒരു കുഴപ്പം ഇദ്ദേഹം പരിഹരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം പറയുന്ന മുഴുവൻ യോഗ പറയാൻ വന്നിട്ട് ഗീതയാണ് പറയുന്നത്. ഓക്കെ, നല്ലത്. ചിത്തവൃത്തി നിരോധം ഞാൻ പറഞ്ഞു നടക്കാത്ത കാര്യമാണ്.
ചിത്തവൃത്തി നിരോധം നടത്തണമെന്നുള്ള ചിത്തവൃത്തി എങ്കിലും ഉണ്ടെങ്കിലേ ചിത്തവൃത്തി നിരോധം നടക്കും അല്ലേ. അങ്ങനെയെങ്കിലും ഒരു സാധനം വേണം. ഇനി മൂന്നാം കണ്ണ് എന്ന് പറയുന്നത്, ഈ മൂന്നാം കണ്ണ് നാലാം കണ്ണ് എന്നൊക്കെ പറയും, ഈ രക്തവിപര്യനം എന്ന് പറഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ, തലച്ചോറ് ഇതിൻ്റെ പ്രവർത്തനം, ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയും ഇല്ലാതിരുന്ന കാലഘട്ടത്തിലാണ് ഈ യോഗസൂത്ര പോലുള്ളതും. ഈവൻ ഹഠയോഗ പ്രതീപ 17th century വില്യം ഹാർബി രക്തപര്യനം കണ്ടുപിടിക്കുന്നത്, അതിൻ്റെ സർക്കുലേഷൻ സിസ്റ്റമൊക്കെ കണ്ടുപിടിക്കുന്നത്. അതിന് മുമ്പൊക്കെ വേറെ വേറെ തിയറീസാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ വളരെ പ്രാചീനമായൊരു ലോകവീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഈ പഴയ പല സങ്കല്പങ്ങളും ഉണ്ടായിട്ടുള്ളത്. അതുപോട്ടെ, എന്ത് ഈ മൂന്നാം കണ്ണെന്ന് പറഞ്ഞാൽ എന്ത് ഉദ്ദേശിക്കുന്നത്? ഇദ്ദേഹം കണ്ണ് പൊട്ടി വരുമെന്ന് പറഞ്ഞോ? അതോ ഇവിടെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു മസ്തിഷ്ക ആക്ടിവിറ്റിയാണ്, ഇറ്റ്സ് എ സെറിബ്രൽ പ്രോസസ്. നിങ്ങളുടെ ഓക്സിപിറ്റൽ ലോബിലെ വിഷൻ സെൻറ്റേഴ്സ് ഉണ്ട്, അവിടെ 32 to 33 സെൻറ്റേഴ്സ് ഉണ്ട്. അവിടെയാണ് നിങ്ങൾ സൈസും ഷേപ്പും കളറും ഒക്കെ ഉണ്ടാകുന്നത്. കളറെന്ന് പറഞ്ഞ സാധനമൊന്നും ഇല്ല തരത്തില്, ഞാൻ ഇതൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കണ്ണൂടെ വന്നിട്ട് എന്താ കാര്യം? നിങ്ങൾക്കിപ്പോൾ ഒരു കണ്ണ് വെച്ച് തന്നെ കണ്ടൂടെ, മറ്റൊരു കണ്ണൂടെ വെച്ചതിൻ്റെ കൃത്യമായ സ്ഥാനം അറിയാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനി ഇവിടെ ഒരു കണ്ണ് വന്നാൽ പിന്നെ അത് രണ്ട് കണ്ണ് ഇവിടെ ഉണ്ടെങ്കിൽ കറക്റ്റ് വിഷൻ കിട്ടും. ഇനി ഇവിടെ ഒരു കണ്ണ് വന്നു കഴിഞ്ഞാൽ വേറെ ഇവിടെ ഒരു കണ്ണൂടെ ഉണ്ടെങ്കിൽ ബാലൻസ് ആവും. നാലാമത്തെ ഒരു കണ്ണൂടെ വേണ്ടി ചുമ്മാ ഇരുന്നെങ്കിൽ പണ്ടേ പറയാം, മൂന്നാമതൊരു കണ്ണ് വരും. ഒന്നീ കണ്ണ് പുറത്ത് വരുന്നോ അതോ മസ്തിഷ്കത്തിനുള്ളിൽ വരുന്നോ, അങ്ങനെയാണ് ഒരു കണ്ണിൻ്റെ ആവശ്യമില്ല. കണ്ണടച്ചാലും കാണാം, കണ്ണടച്ചിട്ട് അമ്മയൊന്ന് ധാനിച്ചു നോക്ക്, വന്നില്ലേ, വന്നു. സ്വപ്നം കാണുന്നത് കണ്ണ് തുറന്ന് പിടിച്ചോണ്ടാണോ? ഹായ്, ഒന്നുമല്ല. ഇതൊരു സെറിബ്രൽ ആക്ടിവിറ്റി ആണെന്ന് മനസ്സിലാവും. മൂന്നാം കണ്ണിനെ കുറിച്ചുള്ള വാചകോപ വിദ്യകൾ ദയവായി ഇത്തരത്തിലുള്ള യോഗ നല്ല വ്യായാമമാണോ എന്നുള്ള ചർച്ചയിൽ ഒഴിവാക്കണമെന്ന് വളരെ വിനയപുരസരം അപേക്ഷിക്കുന്നു. ഓക്കെ, റൈറ്റ്, കം ബാക്ക് ടു വ്യായാമത്തിലേക്ക് തന്നെ വരാം. യോഗത്തിലെ ആസനങ്ങൾ പലതും, ഇപ്പോൾ അയ്യങ്കാരുടെ യോഗ ആ പുസ്തകമാണല്ലോ, ബൈബിൾ ഓഫ് യോഗ എന്നറിയപ്പെടുന്നത്. അതിന് അദ്ദേഹം ശീർഷാസനം എന്ന് പറയുന്ന സാധനമുണ്ട്, ദ കിങ് ഓഫ് ഓൾ ആസനാസ്. ചുമ്മാ അദ്ദേഹം അടിച്ചുവിടുകയാണ്. യഥാർത്ഥത്തിൽ ശീർഷാസനം എന്ന് പറയുന്ന സാധനം ഹഠയോഗ പ്രതീപിക്കലൊന്നുമില്ല. വിപരീതകരണി മുദ്ര എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമൃതം തലകീഴായിട്ടിരിക്കുമ്പോൾ അമൃതം ഉണ്ടല്ലേ, യവന് കിട്ടായിരിക്കാൻ, സൂര്യൻ ജഡരാഗ്നിക്ക് അമൃതം കിട്ടായിരിക്കും. ഇങ്ങനെ ഇരിക്കുമ്പം ഈ അമൃതം താഴോട്ട് ഇറങ്ങി വരികയാണ്. അതിനെ ബ്ലോക്ക് ചെയ്യാനായിട്ടാണ് തല താഴെയും മേളുമായിട്ടുള്ള വിപരീതകരണി മുദ്ര എന്ന് പറയുന്നത് അതിനകത്തുള്ളത്. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ഒരു വേർഷനാണ്, മോഡേൺ വേർഷനാണ് ശീർഷാസനം. ശീർഷാസനം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കിങ് ഓഫ് ഓൾ ആസനാസ് എന്നാണ് അയ്യങ്കാർ പറയുന്നത്. അയ്യങ്കാർ പുസ്തകം വായിച്ചു നോക്കുക. നിങ്ങൾ ശരിക്കും തല താഴെ, ഹെഡ് സ്റ്റാൻഡിങ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പോൾ എന്താ സംഭവിക്കുന്നത് ശരിക്കും? നിങ്ങളുടെ ഈ 7 സെർവിക്കലായിട്ടുള്ള ഡിസ്ക് ഉണ്ട് നിങ്ങളുടെ നട്ടലിൻ്റെ, 7 C1 to C7. അത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ 2-3 kg മാത്രം ഭാരമുള്ള നിങ്ങളുടെ ശിരസ് പിടിക്കാനായിട്ടാണ് ഇരിക്കുന്നത്. ഈ സാധനമാണ് നിങ്ങൾ തിരിച്ചു വെച്ച് നിങ്ങളുടെ ഷോൾഡർ ഉൾപ്പെടെ കൊടുത്തിട്ട് നിങ്ങളുടെ എൻ്റെ ബോഡി കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ബ്ലഡ് എല്ലാം കൂടെ വന്നിട്ട് നിങ്ങളുടെ മുഖം ആകെ നിറഞ്ഞു നിൽക്കും. അപ്പോൾ മുഖമൊക്കെ ചുമന്ന് തുടുത്തു വരും. അപ്പോൾ ബ്ലഡ് നിറഞ്ഞ് അധികം കുറേ നേരം തലച്ചോറിലാണെങ്കിൽ 50 to 54 mL/100 g ഇതാണ് തലച്ചോറിൻ്റെ ആവറേജ് ബ്ലഡ് പ്രസൻസ് അത്രേ പാടുള്ളൂ. അത് കൂടുതലായി കഴിഞ്ഞാൽ ഓട്ടോ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം തന്നെയാണ് തലച്ചോറിനുള്ളത്. അവിടെ ബ്ലഡ് കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ കോശങ്ങൾ നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുമൂലം അതുപോലെ തന്നെ ക്രേനിയൽ പ്രഷർ, നിങ്ങളുടെ തലച്ചോറിനുള്ള ആന്തരിക മർദ്ദം വർദ്ധിക്കും, നിങ്ങൾക്ക് ഹെമറേജസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. ഇനി മാത്രമല്ല, ഈ തലച്ചോറിലേക്ക് ഈ യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ ബ്യൂട്ടി പാർലറിലൊക്കെ പോകുന്നുണ്ട്, ബ്യൂട്ടി പാർലർ സിൻഡ്രോ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതായത് നിങ്ങളിങ്ങനെ ഫേഷ്യൽ ചെയ്യാനായിട്ട് തല ഇച്ചിരി കുറച്ചുകൂടി ഇങ്ങനെ വളച്ചു വെക്കാറുണ്ട്. പലരും ഈ ഭുജംഗാസനം അതുപോലെ സർവാംഗാസനം ഇതിനൊക്കെ പൊതുവിൽ വരുന്ന സാധനമാണ്. ഈ സർവാംഗാസനത്തിലാണെങ്കിൽ തല ഇങ്ങോട്ടാണ്, മറ്റേതാണെങ്കിൽ ഭുജംഗാസനത്തിൽ തല ഇങ്ങോട്ടാണ്. ഈ രണ്ട് സാധനം ഇവിടെ രണ്ട് വെർട്ടിബ്രൽ നെർവ്സ് എന്ന് പറയുന്ന രണ്ട് നെർവ്സ് ഉണ്ട്. വെർട്ടിബ്രൽ നെർവ്സ് പോകുന്നത് ആർട്ടറീസാണ്. ആർട്ടറീസ് പോകുന്നത് യഥാർത്ഥം നിങ്ങളുടെ നട്ടലിൻ്റെ നടുവിൽ പാർശ്വത്തിലുള്ള കശേരികളുടെ തുളയിലൂടെയാണ്. ആ തുളയിലൂടെ ഇങ്ങനെ ഘടിപ്പിച്ച് ഘടിപ്പിച്ചാണ് പോകുന്നത്. മനസ്സിലായില്ലേ? നിങ്ങളിങ്ങനെ തല അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ആകുമ്പോൾ ഈ രണ്ട് പ്രധാന ആർട്ടറി, ഇത് കരോട്ടിഡ് ആർട്ടറിയും അതുപോലെ തന്നെ വെർട്ടിബ്രൽ ഈ ആർട്ടറിയും ഡിസ്പ്ലേസ്ഡ് ആവും. ഡിസ്പ്ലേസ്ഡ് ആകുമ്പോൾ പോകുമ്പോൾ അതിനകത്ത് ബ്ലഡ് ഫ്ലോ റെഗുലേഷൻ നഷ്ടപ്പെടും. അത് നിങ്ങൾക്ക് ഭയങ്കര ഡിസിനസ്സും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. എത്ര കേസുകളാണ് ഇങ്ങനെ? ശീർഷാസനമൊന്നും ദൈവിദേശി ചെയ്യരുത്. എത്ര വലിയ യോഗ ഫനാറ്റിക് ആണെങ്കിലും ഈ ശീർഷാസനം അതുപോലെ തന്നെ ഈ ഭുജംഗാസനം, കോബ്ര പോസ്റ്ററും വളരെ അപകടമാണ്. എന്തിനേറെ ഞാൻ പറയുന്നല്ലോ, ഈ ബ്യൂട്ടി പാർലർ സിൻഡ്രോ എന്ന് പറയുന്ന സാധനം 1970s മുതലുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ചെന്നിട്ട് പൗഡർ ഇടാനും മറ്റേ തല ഇങ്ങനെ ചരിച്ചു വെച്ചുകൊടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ രണ്ട് ആർട്ടറീസ് കുറേ നേരം ഞെരുങ്ങും. ഞെരുങ്ങുമ്പം അതുണ്ടാക്കുന്ന ബ്ലോക്കും ബ്ലഡ് ഫ്ലോയിലുള്ള ബ്ലോക്കും കാരണം കുറേ കഴിയുമ്പോൾ ഡിസ്നസ്സും മറ്റു കാര്യങ്ങളും വരും. ഈ യോഗ ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, പല ആൾക്കാർ യോഗ ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം കുഴഞ്ഞു വീഴത്തില്ല, അന്നേരം ഭയങ്കര അനുഭൂതിയൊക്കെ ആയിട്ട് എഴുന്നേറ്റ് പോകും. പിറ്റേന്ന് വൈകുന്നേരം ആകുമ്പോൾ ചെറിയൊരു തലവേദന, അടുത്ത ദിവസം ആകുമ്പോൾ ആശുപത്രിയിൽ, എല്ലാം ഒരേ കേസാണ് പാറ്റേൺ. ആശുപത്രിയിൽ പോവുക, എന്നിട്ട് അത് കാര്യം ചെറിയ ചെറിയ ബ്ലോക്ക് ഉണ്ടായിരിക്കട്ടെ, ചെറിയ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ ചെറിയ ബ്ലോക്കുകൾ ഉണ്ടാകുമ്പോൾ രക്തക്കട്ടകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ ആർട്ടറികളിലൂടെ പെട്ടെന്ന് കടന്നു പോകും. അതേസമയം ആ വലിയ ആർട്ടറികളിലൂടെ കടന്നുപോയ ക്ലോട്ട് ചെറിയ വളരെ സൂക്ഷ്മമായിട്ടുള്ള സിരകളിലേക്കും മറ്റ് വെയിൻസിലേക്കൊക്കെ വരുമ്പോൾ അവിടെ ബ്ലോക്ക് ഉണ്ടാക്കും. ഇതിന് ചിലപ്പോൾ സമയമെടുക്കും, എല്ലായിടത്തും തട്ടി തട്ടി. അതായത് ഒരാളിപ്പോൾ
ചിലർ കാർ കണ്ടിട്ടില്ലേ, വെള്ളം അടിച്ചിട്ട് കാർ ഓടിക്കുന്നു, ഇവിടെ ഒന്നും പ്രശ്നം ഉണ്ടാക്കത്തില്ല, ചിലപ്പോൾ അവനങ്ങ് ചെങ്ങന്നൂർ എന്നായിരിക്കും പ്രശ്നം ഉണ്ടാക്കുന്നത്. അതേപോലെ ഒരു ചെറിയ ക്ലോട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഓട്ടോ ആയിട്ട് ഡിലീറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ രണ്ടാം ദിവസം മൂന്നാം ദിവസം കഴിഞ്ഞായിരിക്കും പ്രശ്നം ഉണ്ടാകുന്നത്. അങ്ങനെ കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഈ യോഗ ചെയ്തിട്ടുള്ള ഒരു 27 വയസ്സുകാരൻ്റെ കാര്യം പറയുന്നുണ്ട്. ഒരു 28 വയസ്സുകാരുടെ, ഇവരെല്ലാം യോഗ ഫനാറ്റിക്കുകളാണ്, ഇവരെല്ലാം യോഗയോട് വലിയ താല്പര്യമുള്ളവരാണ്, ഇവർ രാവിലെ ചെയ്യുന്നു, കുഴപ്പമൊന്നുമില്ല, വൈകുന്നേരം ആകുമ്പോൾ തലവേദന ഇട്ട് തുടങ്ങുന്നു. ഈ ഭുജംഗാസനം, ഈ ഭുജംഗാസനവും സർവാംഗാസനവും ശീർഷാസനവും, ഞാൻ പറയാൻ കാര്യം എന്താണ്, മദർ ഓഫ് ഓൾ ആസന, കിങ് ഓഫ് ഓൾ ആസന എന്നൊക്കെ അയ്യങ്കാർ പറയുന്ന ആസനയാണ്, വെറും ആപ്പവുപ്പ് ആസനങ്ങളല്ല. ഈ ആസനങ്ങളിൽ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ഭീഷണികൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണ്. ഇത് പറയാതെ യോഗ നല്ലൊരു വ്യായാമമാണോ എന്ന് ചോദിക്കുമ്പോൾ, യോഗ ഒരു വ്യായാമം പണ്ടായിരുന്നില്ല, ഇപ്പം ചെയ്യുന്ന പല യോഗ വ്യായാമങ്ങളും ഡേഞ്ചറസ് ആണ്. ഇതിനകത്ത് ഇങ്ങനെ മതത്തെ ചാരി നിർത്തിക്കൊണ്ട് ഈ പറയുന്നതോടൊപ്പം, ഇപ്പം യോഗ പറയുന്ന ഒരാൾക്ക് കുറേ സമയം തീർക്കാനായിട്ട് കുറച്ച് എന്താ പറയുക, എന്തോ ഇപ്പോൾ പറഞ്ഞുകൊണ്ടെന്ന് ബ്രഹ്മത്തെക്കുറിച്ചും, നാസുതോ വിദ്യതോ ഭാവോ നാ ഭാവോ വിദ്യതേ സദഹ ഉഭയോരപ്പ് ദൃഷ്ടാന്തോ സ്തനയോത്തി തത്വദർശി ബീം ആ തീർന്നു. എന്തുവാ ഇത്, നമ്മുടെ വിഷയം എന്തുവാണ്, യോഗ നല്ല ഉത്തമമായ വ്യായാമമാണെന്നാണ്. ഞാൻ വീണ്ടും വീണ്ടും സ്ട്രെസ് ചെയ്യുന്ന പോയിന്റ്, യോഗ ഉത്തമമായ വ്യായാമം അല്ല എന്ന് മാത്രമല്ല, പല യോഗ വ്യായാമങ്ങളും ഡേഞ്ചറസ് ആണ്. ഞാൻ ആവർത്തിക്കുന്നു, ചോദ്യത്തെ ഘട്ടത്തിലേക്ക് കടക്കുന്നുണ്ട്, ഞാൻ ആവർത്തിക്കുന്നു, യോഗയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന വിയർക്കൽ എന്ന് പറയുന്ന സാധനം നിങ്ങൾ വിയർക്കണമെങ്കിൽ യോഗാവിരുദ്ധമായ യോഗേതരമായ എയ്റോബിക്സിൻ്റെ ടെക്നിക്സ്, അതായത് ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഡാൻസ് ചെയ്യുന്നു, അപ്പോൾ ഉദാഹരണമായിട്ട് യോഗ വളരെ, അദ്ദേഹം പറഞ്ഞല്ലോ ഹഠയോഗക്കാരൻ എങ്ങനെയാണ് പിന്നെ ഗുഹയിൽ കയറിയെന്ന്, അത് ശരിയായ കാര്യം. ആലോചിച്ച് കഴിഞ്ഞാൽ ഹഠയോഗ പ്രദീപിക്കനുസരിച്ച് എങ്ങനെയാണ് ഒരു ഹഠയോഗി യോഗം ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ഒരു കൊച്ചൊരു കുടിച്ച് മുറിയിൽ കയറിയിട്ട് ഒരൊറ്റ വാതിൽ മാത്രം വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാ ഹോളും ചാണകം വെച്ച് മറച്ചിട്ട്, അതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, രസകരമായ ഒരു കാര്യം, ആഹാരം നല്ല തോതിൽ കിട്ടുന്ന സ്ഥലത്തായിരിക്കണം യോഗ അനുഷ്ഠിക്കേണ്ടത്. അതായത് ആഹാരത്തിന് ഈ പാർവതിയും പട്ടിണിയൊക്കെ ഉള്ള രാജ്യത്ത് പോയി യോഗ ചെയ്ത് കഴിഞ്ഞാൽ, അതിനകത്ത് എഴുതി വെച്ചിട്ട് കാര്യം പറഞ്ഞു, ഹഠയോഗ പ്രതിവീകല കാര്യമാണ് പറഞ്ഞത്, ആഹാര ലഭ്യത ഉണ്ടായിരിക്കണം, യുദ്ധങ്ങളും പ്രശ്നങ്ങളും ഇല്ലാത്ത രാജ്യത്തായിരിക്കണം ചെയ്യുന്നത്, ഒറ്റ മുറിയിലായിരിക്കണം, ആളുമായിട്ട് അടുപ്പം ഉണ്ടാകരുത് എന്നൊക്കെ പറയുന്നത് ശരിയാണ്. പക്ഷേ ഇന്നത്തെ യോഗ എന്ന് പറയുന്ന സാധനം എന്താണ്, ഇത് ഡ്രില്ലല്ലേ, മാസു ഡ്രില്ലല്ലേ. ഇപ്പം നിങ്ങൾ വിക്രം യോഗ ഒന്നും യോഗയല്ല, ഞാനാണ് യഥാർത്ഥ യോഗ, അത് നമ്മൾ ജൈവകൃഷിക്കാരുമായിട്ട് ചെല്ലുമ്പോഴാണ്, ഇതൊന്നും യോഗയല്ല, ഇതൊന്നും ജൈവകൃഷിയല്ല, ഇതൊന്നും അതല്ല, ഞങ്ങളുടെ കയ്യിൽ വേറൊരു സാധനമുണ്ട്. ആ വിക്രം ചൗധരി പറയുന്നുണ്ടല്ലോ 50 ലക്ഷം പേര് എൻ്റെ യോഗ കൊണ്ട് ബെനിഫിറ്റ് ആയെന്നാണ് വിക്രം ചൗധരി പറയുന്നത്. അപ്പോൾ വേണമെങ്കിൽ ഒരു മത ചോദ്യം വീണ്ടും ചോദിക്കാം, ഈ 50 ലക്ഷം പേര് മണ്ടന്മാരാണോ, മത ചോദിക്കുള്ളൂ, ഇത്രയും പേര് ചെയ്യുന്നു അത് മണ്ടത്തരമാണോ എന്ന് ചോദിക്കുന്ന ആ ചോദ്യം, ഞാൻ ആ ചോദ്യം യഥാർത്ഥ അർത്ഥത്തിൽ ചോദിച്ചല്ല, ഞാൻ ചുമ്മാതെ ജസ്റ്റ് കുറേ ഹൊറർ ചോദിച്ചെന്നേ ഉള്ളൂ. ഇവരെല്ലാം അപ്പം ആരൊക്കെയോ ചെയ്യുന്ന, ഞാൻ സുദർശന ക്രിയയെക്കുറിച്ച് പറഞ്ഞ് ഈ സമൂഹത്തിനൊരു ബോധവൽക്കരണം ഉണ്ടാവണമെന്നുണ്ട് തന്നെയാണ് ഇച്ചിരി വികാരപരമായിട്ട് പറഞ്ഞത്. ഇത്തരം കാര്യങ്ങൾ സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല, ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഒരു നമ്മളൊരു നിലപാട് തന്നെ അതാണ്, നമ്മളെവിടെയും പറഞ്ഞിട്ടുള്ള ഒരു നിലപാട് അതാണ്. ഇത്തരത്തിലുള്ള സമൂഹത്തിന് വലിയ തോതിൽ ദോഷമുണ്ടാകുകയും എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഷാർലറ്റൻസിനെയും ആ കാപടവാദക്കാരെയും പൊളിച്ച് കാണിക്കുക എന്നുള്ളതാണ് ആ വാക്കിന്. ഓക്കെ റൈറ്റ്, ശരി. ഇനി മധുരത്തിൻ്റെ കാര്യം പറഞ്ഞു, എന്താണ് ഇതുമായിട്ട് അർത്ഥം, മധുരം പോയിട്ട് കളർ, ഇതെല്ലാം ഓരോരുത്തരുടെ വ്യത്യസ്തമായിട്ടുള്ള ടോക്കണം. എന്താണ് മധുരം, ഹൈഡ്രോക്സൈഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങളുടെ രസമുകുളങ്ങളിൽ വരുമ്പോൾ അത് തലച്ചോറിനെ അറിയിക്കാനുള്ള ടോക്കണാണ്. പ്രധാനപ്പെട്ട ഹൈഡ്രോക്സൈഡുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് മധുരിക്കുന്നവയാണ് അല്ലേ. ആൽക്കലി ആണെങ്കിൽ എല്ലാം ഉപ്പായിരിക്കും. ഇപ്പോൾ സോഡിയം ക്ലോറൈഡും പൊട്ടാസ്യം ക്ലോറൈഡും എല്ലാം ഉപ്പ് രസമാണ്. ഓരോരോ രാസപദാർത്ഥങ്ങളെ തിരിച്ചറിയാനായിട്ടുള്ള ഹോമോസാപ്പിയൻ സാപ്പിയൻസിൻ്റെ ടോക്കൺ സിസ്റ്റമാണ് ടേസ്റ്റ്. അതുപോലെ തന്നെയാണ് കളറ്. കളർ എന്ന് പറയുന്ന സാധനം ഉണ്ടോ, കളറൊന്നും ഇല്ല, നമ്മൾ ഓരോരോ ആവൃത്തിയിലുള്ള പ്രകാശ തരംഗങ്ങളെ അടയാളപ്പെടുത്തി വെക്കുകയാണ്. നീലയെന്ന് പറയുന്നത് ഇത്ര, പച്ചയെന്ന് പറയുന്നത് ഇത്ര, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറുമ്പോൾ കളർ മാറും. നിങ്ങൾ ഉദാഹരണമായിട്ട് നീല ലൈറ്റിൽ, ഉദാഹരണമായിട്ട് ചുവന്ന ലൈറ്റിൽ പച്ച ഇലയൊന്ന് കണ്ടു നോക്കുക, എന്തായിരിക്കും നിറം. ഇതെല്ലാം പ്രകാശ ആവൃത്തികൾ രേഖപ്പെടുത്താനുള്ള തലച്ചോറിൻ്റെ ടോക്കനാണ്. ഇനി ഇപ്പം നിങ്ങളുടെ പച്ചയാണോ എൻ്റെ പച്ച, നിങ്ങളുടെ ചുവപ്പാണോ എൻ്റെ ചുവപ്പെന്ന് ചോദിച്ചേക്കും. മൈ റെഡ് ഈസ് ഓൾമോസ്റ്റ് യുവർ റെഡ്. അതുകൊണ്ടാണ് നമ്മളൊരു സ്പീഷീസ് ആയത്. ചെറിയൊരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ടാവും, പക്ഷേ യുവർ റെഡ് ഈസ് മൈ റെഡ്. നമ്മൾ രണ്ടും റെഡ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരേ കളറിനെ തന്നെയാണ്. കാരണം നമ്മുടെ തലച്ചോറിൻ്റെ ഒരു പരിണാമപരമായ ചരിത്രം അനുസരിച്ച് ആവൃത്തിയിലുള്ള കളറുകൾ നമ്മൾ റെഡായിട്ടാണ് നമ്മളുടെ പൊതു സ്പീഷീസ് അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു സ്പീഷീസ് അങ്ങനെ ആവണമെന്നില്ല. ഈ ബ്ലഡിൻ്റെ കാര്യത്തിൽ അത്രയേ ഉള്ളൂ, ബ്ലഡ് എന്താണ് ചുവപ്പ്, ഇരുമ്പിൻ്റെ കണ്ടൻ്റാണ് അതിനകത്ത് ചുവപ്പ് വരാൻ കാര്യം. ഇനിയിപ്പോൾ ലീച്ചിൽ ചെല്ലുക, പച്ചയാണ്, കാര്യം ഇരുമ്പിൻ്റെ കണ്ടൻ്റ് കുഴപ്പമായുണ്ട്, ലീച്ചിൻ്റെ ബ്ലഡിന് പച്ചയാണ്. നിങ്ങൾ ക്രസ്റ്റേഷ്യൻസിനെ നെക്കി നോക്കുക, അതിന് നീലയാണ്, കാര്യം എന്താണ്, അതിനകത്ത് രക്തത്തിൽ കൂടുതലും ചെമ്പാണുള്ളത്.
അതിനകത്ത് വരുന്ന കണ്ടന്റ് അനുസരിച്ച് അതിനെ തിരിച്ചറിയുന്ന നമ്മളുടെ തലച്ചോറിൻ്റെ ടോക്കണുകൾ മാറുന്നു എന്നേ ഉള്ളൂ. ഇതൊക്കെ നമുക്ക് അതിജീവിക്കാനായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിനകത്ത് പേഴ്സണൽ വേരിയേഷൻ കുറച്ചുണ്ടാകാം, പക്ഷേ പൊതുവായിട്ടൊരു സ്പേഷ്യസ് റിയാലിറ്റി ഉണ്ട്. ആ സ്പീഷീസ് റിയാലിറ്റിയിലാണ് നമ്മുടെ നമ്മുടെ ബ്ലഡ് നമുക്ക് ചുമപ്പായിട്ട് തോന്നുന്നത്. മറ്റു ജീവികൾക്ക് നമ്മുടെ ബ്ലഡ് ചുമപ്പായിട്ട് തോന്നണമെന്നില്ല, തോന്നാം തോന്നാതിരിക്കാം. താങ്ക് യു. ഈ ചർച്ച ചെയ്ത പോയിന്റുകൾ തന്നെ വീണ്ടും വീണ്ടും വരുന്നപ്പോൾ വന്നപ്പോൾ അപ്പോൾ അത് വീണ്ടും കണ്ടിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്ന് വ്യായാമം സാറിന് വീണ്ടും അത് കണ്ടിക്കണമെന്നില്ല. സാറിന് പുതിയ പോയിന്റ്സ് നേരത്തെ സംസാരിച്ചതൊക്കെ ആയിട്ട് സംസാരിക്കാം. കിട്ടുന്ന ടൈം യു കാൻ യൂട്ടിലൈസ് പ്രോപ്പർലി. താങ്ക് യു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പോയിന്റുകൾ അഗ്നോർ ചെയ്യാം. ഇമ്മനെ അദ്ദേഹം പറഞ്ഞത് യോഗ ഒരു പൂർണ്ണ വ്യായാമമല്ല, അല്ലെങ്കിൽ ഉത്തമ വ്യായാമം അല്ല എന്ന് പറയുന്നു. അദ്ദേഹം എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന ആസനങ്ങളിലാണ്. ഈ വീണ്ടും ഞാൻ പറയുന്നു, യോഗ എന്ന് പറയുന്നത് ആസനങ്ങളല്ല. ആസനങ്ങൾ വെറും ഒരു അടിസ്ഥാനപരമായ തയ്യാറെടുപ്പ് മാത്രമാണ്, ഉപാധിയാണ്. അതിലൂടെ നാം പ്രവേശിക്കുന്നത് മനസ്സിലാണ്, മനസ്സിൽ നിന്ന് നാം പ്രവേശിക്കുന്നത് നമ്മുടെ ഉണ്മയിലേക്കാണ്. അങ്ങനെ പൂർണ്ണമായി ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും സമാവസ്ഥയാണെന്ന് തുടക്കം മുതൽ പറയുന്നില്ലേ. ആ അർത്ഥത്തിൽ മാത്രമേ അത് പൂർണ്ണ വ്യായാമം, ഉത്തമ വ്യായാമമാകൂ. അദ്ദേഹത്തിൻ്റെ ഒരു വാദഗതിയിലാണെങ്കിൽ ആസനങ്ങളിൽ മാത്രം ഉറച്ചു നിന്നാൽ വ്യായാമത്തിന് മൂന്ന് തലങ്ങളുണ്ട്: അധമം, മധ്യമം, ഉത്തമം. വ്യായാമം മാത്രം ചെയ്യാം, അത് ശാരീരികമായി മാത്രം ഓടാം ചാടാം എല്ലാം ചെയ്യാം, തലകുത്തി മറിയാം ഒക്കെ ചെയ്യാം, പക്ഷേ അത് വ്യായാമമാണ്, അധമ വ്യായാമമാണ്. മധ്യമത്തിലേക്ക് എത്തണമെങ്കിൽ ഈ അഗ്രഷൻ കുറയ്ക്കുകയും ശ്രദ്ധ കൂട്ടുകയും മനസ്സിനെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ഏകോപിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ വരുമ്പോഴാണ് അവിടെ ആസനങ്ങൾക്ക് ശരിക്കും കൃത്യമായ ശ്രദ്ധയോടുകൂടി ശരീര പേശികളെ വലിച്ചു നീട്ടുന്ന, സ്ട്രെച്ച് ചെയ്യുന്ന, ആയാമം ചെയ്യുന്ന പ്രക്രിയയാണ് ആസനങ്ങൾ. അങ്ങനെ വരുമ്പോൾ അതിനകത്തുണ്ടാകുന്ന താപം, വേണമെങ്കിൽ അതിനെ ബയോ ഹീറ്റ് എന്ന് വിളിക്കാം, ശാസ്ത്രീയമായ ശരിയൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ശരീരം സൃഷ്ടിക്കുന്ന രാസപരമായ ഒരു ചൂടാണത്, ഒരു താപമാണത്. അങ്ങനെ അത് വർദ്ധിക്കുമ്പോൾ എവിടെ ചൂട് കൂടുന്നു നിങ്ങൾക്കറിയാമല്ലോ. കുടിക്കാൻ നമുക്ക് വെള്ളം വേണം, അതിൻ്റെ സോഴ്സ് നമുക്ക് അറിയില്ലെങ്കിൽ എന്താ ചെയ്യുക? അതിനെ ചൂടാക്കും, തപിപ്പിക്കുക. അപ്പോൾ അത് കുടിക്കാൻ യോഗ്യമാകും, അതിനർത്ഥം അണുവിമുക്തമാകും. ശരീരത്തിലെ താപത്തെ ഉയർത്തി സ്വ ഇച്ഛയാൽ, സ്വപ്രയത്നത്താൽ ഉയർത്തി തപസ്സിലൂടി എന്ന് വേണമെങ്കിൽ പറയാം. ആ താപത്തെ വർദ്ധിപ്പിച്ച് അണുവിമുക്തമാക്കുന്ന പ്രക്രിയയാണ് വ്യായാമം. അതിന് മൂന്ന് തലങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോഴേ അത് അധമത്തിൽ നിന്ന് മധ്യമത്തിലേക്കും, മധ്യമത്തിൽ നിന്ന് അത് ഉത്തമത്തിലേക്കും എത്തുള്ളൂ. ആ അർത്ഥത്തിൽ യോഗ ഉത്തമ വ്യായാമം തന്നെ ആണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു ശീർഷാസനം. ഹഠയോഗത്തിൻ്റെ ഒരു ഹഠയോഗത്തിലെ ഒരു അഭ്യാസമാണ് ശീർഷാസനം. അതിനെ അങ്ങനെ അടച്ചാക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനൊരു 12 വർഷത്തോളമായിട്ട് ശീർഷാസനം ചെയ്യുന്നുണ്ട്. ഇപ്പം എൻ്റെ അനുഭവം കൂടെ വെച്ചേ പറയാൻ പറ്റുള്ളൂ. ഇനി മറ്റേതെങ്കിലും ഗുരുക്കന്മാർ, ആധുനിക ആശാന്മാർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോയെന്നുള്ളത് സത്യത്തിൽ ഞാൻ അന്വേഷിച്ചിട്ടില്ല. കാരണം അന്വേഷണം അവനവനിലേക്കാകണം, അതാകുമ്പോഴേ യോഗയാകൂ എന്നാൽ ചോദിക്കും. എന്നാൽ പിന്നെ നിങ്ങളിത് പറയുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, അറിഞ്ഞ കാര്യങ്ങൾ ആത്മാർത്ഥത കൂടി അവതരിപ്പിക്കുന്നു. യാതൊരു നിർബന്ധവുമില്ലാതെ തള്ളണോ കൊള്ളണോ എന്ന് വേണ്ട തീരുമാനിക്കേണ്ടത് ശ്രോതാക്കളുടെ പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ്. ശീർഷാസനത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കുക. നാം എപ്പോഴും ജീവിക്കുന്നത്, ബോധത്തിൽ ജീവിക്കുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ, ഭൂഗുരുത്വബലത്തിനെ പെർപെൻഡിക്കുലറായിട്ടാണ്, എഗെയിൻസ്റ്റായിട്ടാണ്. അങ്ങനെ വരുമ്പോൾ ഭൂമി എന്തിനേയും തന്നിലേക്ക് ആകർഷിക്കുന്നുണ്ട്. നമ്മൾ കൂടിപ്പോയാൽ ഒരു 12-18 മണിക്കൂർ വരെയൊക്കെ ഭൂഗുരുത്വബലത്തിനെതിരെ പിടിച്ച് നിൽക്കുള്ളൂ. അത് കഴിയുമ്പോൾ പതുക്കെ ഉറക്കം വരും വീണ്ടും. അപ്പോൾ നമ്മൾ ഇരുന്നുറങ്ങുകയോ കിടന്നുറങ്ങുകയോ ചെയ്യും. ഇരുന്നുറങ്ങിയാൽ കുറച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നടുവേദന വരും. അപ്പോഴും ഗ്രാവിറ്റിക്ക് വെർട്ടിക്കലായിട്ട് നിൽക്കുന്നത് കൊണ്ട് അപ്പോൾ കിടക്കാനൊരു ത്വര നമുക്കിത് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? അതേതെങ്കിലും ശാസ്ത്രജ്ഞൻ പറഞ്ഞു തരണോ? വേണ്ട. നിങ്ങൾക്ക് തറയിൽ കിടന്നേ പറ്റൂ. അതിൻ്റെ കാരണമെന്ത്? ഭൂഗുരുത്വബലത്തിന് ഹൊറിസോണ്ടലായിട്ട് നമ്മൾ നട്ടല് വരുമ്പോൾ ഉറങ്ങും, അല്ലെങ്കിൽ ഉറക്കത്തിൽ ഭൂഗുരുത്തിന് ഹൊറിസോണ്ടലായിട്ട് വരും. അപ്പോൾ ഈ ഇതിനെഗെയിൻസ്റ്റായിട്ട് നമ്മൾ ഒരിക്കലും, അല്ലെങ്കിൽ ഭൂഗുരുത്വബലത്തിന് എഗെയിൻസ്റ്റായിട്ട് ബോധപൂർവ്വം നമ്മൾ ശ്രമിക്കുന്നില്ല. എന്തിനാണ് വാക്സിനേഷൻ എടുക്കുന്നത്? ഈ പറയുന്ന ആധുനിക ശാസ്ത്രമല്ലേ നമുക്ക് വാക്സിനേഷൻ പഠിപ്പിച്ചത്? വാക്സിനേഷൻ എന്താ? ഇപ്പോൾ പേപ്പട്ടി കടിച്ചു. പേപ്പട്ടി കടിക്കുമ്പോൾ ചെയ്യുന്നത് എന്താണ്? ആ പേപ്പട്ടി വിഷത്തിൻ്റെ, ആ വിഷത്തെ തന്നെ, അല്ലെങ്കിൽ വൈറസിനെ തന്നെ മിനിമൈസ് ചെയ്ത്, സ്ട്രെങ്ത് മിനിമൈസ് ചെയ്ത് ശരീരത്തിലേക്ക് കുത്തിവെക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ശരീരത്തിന് അത് ആവശ്യമില്ല. ശരീരം പുതിയ ഒരു വിഷവസ്തുവിനെ തിരിച്ചറിയുന്നു, അതിനെതിരെ ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു.
അപ്പോൾ അവിടെ ഒരു ഇറിറ്റേഷൻ കൊടുക്കുകയാണ് ശരീരത്തിന്. എന്നിട്ട് ആ ഇറിറ്റേഷനെതിരെ ശരീരത്തെ പ്രതിരോധിക്കാൻ പഠിപ്പിക്കുകയാണ് വാക്സിനേഷൻ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? യഥാർത്ഥ വൈറസ് തലച്ചോറിലെത്തുന്നതിന് മുമ്പ് ശരീരം അതിനെ പ്രതിരോധിക്കാൻ പ്രാപ്തമായി കഴിയും. ഇതൊരു ശാസ്ത്രസത്യമല്ലേ? അനുഭവ സത്യമല്ലേ? ഇതുപോലെ തന്നെയാണ് നാം തലകീഴാ നിൽക്കുമ്പോൾ തലച്ചോറിലേക്കുള്ള രക്തധമനികളും ചിരകളും ബ്ലഡ് വെസൽസ് വളരെ മൈന്യൂട്ടാണ്, എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ പുതിയ പുതിയ കാര്യങ്ങൾ പറയാനല്ലോ. ഇതിന് മുമ്പ് രവിചന്ദ്ര സാർ പറഞ്ഞതിനകത്ത് താങ്കൾക്ക് കണ്ടിക്കേണ്ടത് വലുതോ ഉണ്ടെങ്കിൽ കണ്ടിക്കാന്നുള്ളതാണ്. നമുക്ക് ഈ പ്രോഗ്രാം എവിടെ എത്തില്ല സമയത്തിനകത്ത്. എന്നാലും പുതിയ കാര്യം പറയുമ്പോൾ വീണ്ടും സംഭാവനകൾ നേരിടുന്നുള്ളൂ. 20 മിനിറ്റ് നേരത്തെ തന്നതിനകത്ത് കൂടുതൽ എന്തെങ്കിലും പറയാൻ. ആ ഓക്കെ, എന്തായാലും ശീർഷാസനം ഉത്തമമാണ്. തലകീഴാ നിൽക്കുമ്പോൾ തലച്ചോറിലേക്ക് രക്തം പോവുകയും അതിനൊരു വാക്സിനേഷൻ്റെ എഫക്റ്റ് ഉണ്ടാകുകയും ഭാവിയിൽ നമുക്ക് ഈ സ്ട്രെസ് പോലെയുള്ള സ്ട്രെസ് കൂടിയിട്ട് പിന്നെ ഒരു സ്ട്രോക്കൊക്കെ ഉണ്ടാകുമല്ലോ, അതിനൊക്കെ എതിരെ പ്രതിരോധിക്കാൻ ശീർഷാസനത്തിന് കഴിവുണ്ട്, അത് തെറ്റല്ല. പിന്നെ ഇനിയുള്ളത്, ആ മധുരം അറിയണമെങ്കിൽ അദ്ദേഹം പറഞ്ഞത് മധുരം അറിയണമെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ കാര്യം 100% ശരിയാണ്. പക്ഷേ അതിന് പ്രവർത്തിക്കേണ്ട ചില രസമുകുളങ്ങളുണ്ടല്ലോ, ആ രസമുകുളങ്ങൾ പ്രവർത്തിക്കാത്തവർക്ക് തീർച്ചയായിട്ടും കഠിനമായ ജലദോഷം ബാധിച്ച് മൂക്കും എല്ലാം അടഞ്ഞിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെ പെട്ടെന്ന് മധുരം തിരിച്ചറിയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അങ്ങനെ പറ്റാതെ വരുമ്പോൾ അത് മധുരമില്ല എന്ന ഒരു കൺക്ലൂഷനിലേക്ക് അദ്ദേഹത്തിന് എത്താൻ പറ്റും. മറ്റുള്ളവരുമായിട്ട് സമരസപ്പെടുന്നില്ല, അപ്പോഴും അദ്ദേഹത്തിന് ആ ഗ്രന്ഥികളുടെ അല്ലെങ്കിൽ ആ മുകുളങ്ങളുടെ ഉജ്ജീവനം ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് അനുഭവവേദ്യമാകും, ബ്രഹ്മബോധവും അതുപോലെ പുതിയ ഗ്രന്ഥികളുടെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്നതെന്നാണ് വ്യായാമത്തിൻ്റെ അവസാന ഘട്ടമായ ആത്മവിദ്യ ഉറപ്പിച്ച് പറയുന്നത്. അപ്പോഴും അത് സുരക്ഷിതമാകുള്ളൂ, സമ്പൂർണമാകുള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞതിൽ എനിക്ക് ഖണ്ഡിക്കാനുള്ളത്, ഈ യോഗ ശാസ്ത്രീയമല്ലെങ്കിൽ, അതിപ്പോൾ വിക്രമയോഗ മറ്റൊന്നും ഞാൻ അത് കൂട്ടിയാനേ ആഗ്രഹിക്കുന്നില്ല, യോഗ ശാസ്ത്രീയമല്ലെങ്കിൽ ലോകം മുഴുവൻ ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ ഇപ്പോൾ യോഗ ചെയ്യുന്നുണ്ട്. ആണെങ്കിൽ ഇവരൊക്കെ വിഡ്ഢികളാണോ? പഠനങ്ങളില്ലാതെ ഒരിക്കലും ഇവർ ഇത് പ്രാക്ടീസ് ചെയ്യാൻ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ടും അവിടെ നമുക്കതിനെ അങ്ങനെ നിർത്താനേ നിവൃത്തിയുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി, വാസനാപരമായ കഴിവുകളെ വളർത്തുന്നതിന് ഇന്ദ്രിയങ്ങളുടെ നിർവചനം സത്യത്തിൽ ആവശ്യമില്ല. യോഗ എന്ന് പറയുന്നത്, വീണ്ടും ഞാൻ അതിലേക്ക് വരുന്നു, അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് വെച്ചിട്ട് വീണ്ടും തിരിച്ചു പിടിക്കുകയാണ് ഞാനത്. ഇനി അത് അദ്ദേഹം എതിർക്കുമെന്ന് എനിക്കറിയില്ല. ഈ ഫർണസൊക്കെ പ്രവർത്തിക്കുന്ന ശ്രദ്ധിച്ചിട്ടുണ്ടോ? അദ്ദേഹം വ്യായാമം ചെയ്യുന്നതിൽ ഓക്സിജൻ്റെ പ്രവർത്തനത്തിൽ പറഞ്ഞ ഒരു സംശയം തീർക്കാനും കൂടി പറയുകയാണ്. പ്രാണായാമം ചെയ്യുമ്പോൾ സത്യത്തിൽ അഗ്നിബലം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഈ ഇരുമ്പിനെ ഉരുക്കുന്നത് എങ്ങനെയാണ്? സാധാരണ അഗ്നിയിൽ ഇരുമ്പ് ഉരുകില്ല, അവിടെ അഗ്നിയിലേക്ക് വായുവിനെ കടത്തിവിടുമ്പോഴാണ് വായുവും അഗ്നിയും കൂടി ചേർന്ന് താപം വർദ്ധിക്കുന്നത്. അങ്ങനെ വർദ്ധിച്ച താപത്തിലാണ് ആ ഇരുമ്പ് അവിടെ ഉരുകുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രാണായാമം ചെയ്യുമ്പോൾ അഗ്നിബലം വർദ്ധിക്കുന്നത്. ഇത് നമുക്ക് പുസ്തകത്തിൽ നിന്ന് പഠിക്കാൻ കഴിയില്ല. ഇത് ഏറ്റവും നന്നായി ചെയ്യുന്നത് മൃഗങ്ങളാണ്, പക്ഷികളാണ്. ശാസ്ത്രത്തിൻ്റെ ഒരു സഹായവുമില്ലാതെ പ്രകൃതിയുടെ നിയമങ്ങളുമായി യോജിച്ച് ജീവിക്കുന്ന ജീവജാലങ്ങളുണ്ട്. ആ ജീവജാലങ്ങൾക്ക് നാം ഇന്ന് ആധുനിക മനുഷ്യൻ ശാസ്ത്രജ്ഞൻ നേരിടുന്ന വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഒരു തലത്തിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഇന്ദ്രിയാത്മകമായി മാത്രം മുന്നോട്ട് പോകാതെ നമുക്ക് നമ്മുടെ അതീന്ദ്രിയമായ, അല്ലെങ്കിൽ അതീന്ദ്രിയം എന്ന വാക്കിന് തെറ്റാണെങ്കിൽ, വാസനാപരമായ നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വഴങ്ങാതെ നിൽക്കുന്ന തലത്തിലേക്കും കൂടി പോകാൻ ഉള്ള ശ്രമമായിരിക്കണം സത്യത്തിൽ നാം ഓരോരുത്തരും നിത്യജീവിതത്തിൽ പകർത്തേണ്ടത്. ആ അർത്ഥത്തിൽ യോഗയെ കാണാൻ കഴിഞ്ഞാൽ നമുക്കിതിനെ സമ്പൂർണ്ണ വ്യായാമമായി തന്നെ പരിഗണിക്കാമെന്നുമാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഇപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം ആദ്യമായിട്ട് ഈ യോഗയുടെ ഒരു സാധനത്തിൽ വന്ന് കൊളുത്തി, അത് ചർച്ച കണ്ടിന്യൂ ചെയ്യാനായിട്ട് അനുവദിക്കണമായിരുന്നതാണ് എനിക്ക് മോഡറേറ്ററോട് പറയാനുണ്ടായിരുന്നത്.
ഓക്കെ, അതായത് ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം, ശീർഷാസനം, ശീർഷാസനം ഹഠയോഗത്തിലില്ല കേട്ടോ, ഹഠയോഗ പ്രതിഭയിൽ ശീർഷാസനം ഇല്ല അവിടെയുള്ള. അത് ഞാൻ പറഞ്ഞ വിപരീതകരണ മുദ്രയുടെ ഒരു അഡാപ്റ്റേഷനാണ് ശീർഷാസനം, അവിടെ ഇല്ല. അതൊരു പുതിയതാണ്, അത് 20th century വന്ന സാധനമാണ്, അത് അതും അതിനകത്തും ഒരു ഫാക്ച്വലായിട്ടുള്ള ഇറാണ്. ഇപ്പം ഇദ്ദേഹം പറഞ്ഞത് നമ്മൾ സാധാരണ ഗ്രാവിറ്റിക്കെതിരെ നിൽക്കുകയാണ്, അപ്പോൾ ഗ്രാവിറ്റിക്കെതിരെ കുറേ നേരം നിൽക്കുമ്പോൾ നമുക്ക് ഉറക്കം വരും, നമ്മൾ വീണും ഇരിക്കുമെന്നൊക്കെ പറഞ്ഞു. എൻ്റെ പൊന്നു സാറേ, ഈ ഗ്രാവിറ്റിക്കെതിരെ ജീവിക്കാനായിട്ടുള്ള മുഴുവൻ സെറ്റപ്പുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കൊരു ഗ്രാവിറ്റി ഒരു കണക്കുണ്ട്, നമുക്കൊരു ഹൃദയം എന്ന് പറഞ്ഞൊരു പമ്പാണ് അല്ലേ, ഒരു പമ്പ്, അതിനൊരു പ്രഷറുണ്ട്. എന്താണ് നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ചെയ്യുന്നത്? ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു, നമ്മൾ രണ്ട് നോസ്റ്റലിലൂടെ അകത്ത് കയറ്റുന്നു, ചില ഒരു എണ്ണം അടച്ചിട്ട് വേറെണ്ണം കയറ്റും, ഏതോ വലിയ സംഭവമൊക്കെ ആണെന്നാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇത്, ഒരു ഇതാനും ഇഞ്ചുകൾ മാത്രമേ ഡിവിഷൻ ഉള്ളൂ, അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒരേ ലാറിംഗ്സിലേക്കും ഒരേ ട്രക്കിലേക്കുമാണ് ഈ വായു പോകുന്നത്. അതായത് നിങ്ങൾ രണ്ട് കൈവഴിയിൽ നിന്ന് വന്ന് കയറിയിട്ട് മെയിൻ നിങ്ങൾ ഹൈവേയിലൂടെ ഓടിക്കുകയാണ്, അപ്പോൾ ഏതിലൂടെ വന്നു എന്നുള്ള പ്രധാനമല്ല. പക്ഷേ അവർ പറയുന്നത് ഏതിലൂടെ വന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്, സയൻസാണ്, മാടയുടെ കൂടെ പോട്ടെ, അത് പോട്ടെ, സമയമില്ല. അതോ പറയാം, നിങ്ങൾ ട്രക്കിൽ വരുന്നു, എന്നിട്ട് നിങ്ങളുടെ ശ്വാസകോശത്തിൽ വരുന്നു, അവിടെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ, റെഡ് RBC, അതായത് ചുവന്ന രക്താണുക്കളിലെ ഹീമോഗ്ലോബിൻ ഓക്സിജൻ സോക്ക് ചെയ്തെടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അത് ശരിക്കും ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക്, പൾമിനറി വെയിൻ വഴി ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് വരുന്നു. അതേസമയം ശരീരത്തിൻ്റെ ഭിന്ന ഭാഗങ്ങളിലുള്ള ഡിഓക്സിജനേറ്റഡ് ബ്ലഡ് രണ്ട് വെനക്കാവകൾ വഴി, അതായത് രണ്ട് വെയിൻ, ഇൻഫീരിയർ വെനക്കാവ, സൂപ്പീരിയർ വെനക്കാവ, എവിടെ വരുന്നുണ്ട്, റൈറ്റ് ഏട്രിയത്തിൽ വന്ന് നിൽക്കുന്നു. ഈ രണ്ട് വന്ന് നിൽക്കുന്ന സമയത്തെയാണ് നമ്മളുടെ നാല് ചേമ്പേഴ്സാണ് യഥാർത്ഥത്തിൽ ഹൃദയത്തിനുള്ളത്. ഈ രണ്ടെണ്ണവും ശുദ്ധരക്തവും അശുദ്ധരക്തവും ഏട്രിയത്തിൽ വന്ന് നിൽക്കുന്ന സമയത്തേക്ക് ഏതാണ്ട് 0.4 seconds മേ ബി ഹൃദയം ഒന്ന് റിലാക്സ് ചെയ്യുന്നുണ്ട്, നാല്. അതിനാണ് നമ്മൾ ഡയസ്ട്രോളിക് പ്രഷർ എന്ന് പറയുന്നത്. അതാണ് 80-120 എന്ന് പറയുന്നില്ല, 80 അതാണ്. ഇനി രണ്ട് സിസ്റ്റോളിക് പ്രഷറുണ്ട്, എന്തൊക്കെയാണ്, ഈ ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് രക്തം വരണം, അതിനായിട്ട് ആ മൈട്രൽ വാൽവ് ഒന്ന് തുറക്കും. അതിൽ അതുപോലെ തന്നെ റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് അശുദ്ധ രക്തം വരണം, അതിനും അവിടുത്തെ വാൽവ് തുറക്കും. അപ്പോൾ രണ്ടും വെൻട്രിക്കിളിൽ രക്തം വന്ന് നിൽക്കുമ്പോഴാണ് ഒരു റിലാക്സേഷൻ വരുന്നത്. അതാണ് നമ്മൾ ഏതാണ്ട് 0.3 seconds എന്നാണ് പറയുന്നത്. അതാണ് നമ്മൾ സിസ്റ്റോളിക് പ്രഷറിലെ ഒരു നമ്പർ. ഇനി രണ്ടാമത് വീണ്ടും എന്താണ്, അശുദ്ധ രക്തം റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് നേരെ പൾമിനറി ആർട്ടറി വഴി വീണ്ടും ഓക്സിജൻ എടുക്കാനായിട്ട് ശ്വാസകോശത്തിലേക്ക് പോകുന്നു. അതേസമയം ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് ശുദ്ധരക്തം ഓക്സിജനേറ്റഡ് ബ്ലഡ് അയോർട്ട വഴി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നു. ഈ സമയത്താണ് നമ്മൾ രണ്ടാമത്തെ സിസ്റ്റോളിക് പ്രഷർ എടുക്കുന്നത്. അപ്പോൾ മൂന്ന് പ്രഷറുണ്ട്, 80-120 എന്ന് പറയുന്നത് നോർമലാണ്, മനസ്സിലായില്ലേ, 80-120. അത് ചിലപ്പം സിസ്റ്റോളിക് ഡയസ്ട്രോളിക് പ്രഷർ എപ്പോഴും കുറവായിരിക്കും, അതിൽ വലിയ മാറ്റം. അപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോഴും ഡയസ്ട്രോളിക് പ്രഷറിൽ വലിയ മാറ്റം ഉണ്ടാവില്ല. നിങ്ങൾ 100 meters ഓടി തുടങ്ങുമ്പോൾ നിങ്ങളുടെ സിസ്റ്റോളിക് പ്രഷർ ചിലപ്പം അപ്പർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ 200-250 പോയെന്നിരിക്കും. പക്ഷേ ഓടിക്കഴിഞ്ഞിട്ട് കുറേ നേരം ഇതാവുമ്പോഴത്തേക്ക് തന്നെ താഴെ വരും, അത് ഓട്ടോ റെഗുലേഷനാണ്. ഇനി ഞാനീ പറഞ്ഞത് ലെഫ്റ്റ് വെൻട്രിക്കിൽ നിന്ന് ബ്ലഡ് ഓക്സിജനേറ്റഡ് ബ്ലഡ് അയോർട്ട വഴി ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ കരോട്ടിഡ് ആർട്ടറിയും ഈ മറ്റേ പുറകിലുള്ള ആർട്ടറിയും വഴിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ മസ്തിഷ്കത്തിന് ബ്ലഡ് കിട്ടുന്നത്. നിങ്ങൾ എവിടെ വലിക്കുന്നു എന്നുള്ള കാര്യം ഇല്ലാന്ന് മനസ്സിലായല്ലോ, ഇത്രയും പ്രോസസ്സിങ് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ എന്തിയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ്? തലച്ചോറിനെ സംബന്ധിച്ചോളം രക്തത്തിൻ്റെ സാന്നിധ്യം ഞാൻ പറഞ്ഞു, വീണ്ടും പറയാം, 50 to 54 milliliters per 100 grams. 100 grams ഒരു ചോറ് തലച്ചോറ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്തെ ഒരു മിനിറ്റിലുള്ള ബ്ലഡിൻ്റെ പ്രസൻസ് എന്ന് പറയുന്നത് 50 to 54 milligrams ആണ്. അത് റെഗുലേറ്ററാണ്, ഓട്ടോ റെഗുലേറ്ററാണ്. അതിൽ കൂടുതൽ ബ്ലഡ് വന്നു കഴിഞ്ഞാൽ ക്രാനിയൽ പ്രഷർ ഉണ്ടാവും, ഹെമറേജ് ഉണ്ടാവും, വലിയ പ്രശ്നം ഉണ്ടാവും. നിങ്ങൾ എങ്ങനെ ശ്വസിച്ചാലും ശരീരം അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ചെയ്ത മനുഷ്യരും മാത്രമേ പരിണാമത്തിലൂടെ അതിജീവിച്ചിട്ടുള്ളൂ. സോ ദിറ്റ്സ് എ ഹാബിറ്റ് ഫോർ അവർ ബ്രെയിൻ. ഇനി ഇദ്ദേഹം പറഞ്ഞെന്താണ്, ഭൂരിത്വത്തിനെതിരെ നിൽക്കുന്നതുകൊണ്ടാണ്, കുഴപ്പമില്ല, ഈ പമ്പ് വർക്ക് ചെയ്യുമ്പോൾ ഭൂരിത്വത്തിനെതിരെ നിൽക്കുന്നുള്ള നമുക്ക് പ്രശ്നമില്ല. അച്ഛൻ, നമ്മുടെ കാലിൽ ചെല്ലുന്ന ബ്ലഡ് എങ്ങനെ തിരിച്ചു വരുന്നത്? കാലിൽ പമ്പുണ്ട്, കാലിൽ രണ്ട് യഥാർത്ഥ ഹൃദയം പോലെ പമ്പില്ലെങ്കിലും 3-4 മസ്കുലാർ പമ്പുണ്ട്. ഒന്ന് ഫീറ്റിലൊരു പമ്പുണ്ട്, അല്ലാതെ നിങ്ങളുടെ കാലിൽ തന്നെ മസ്കുലാർ പമ്പ്, അത് സങ്കോചിക്കുകയും ഇതാ ചെയ്യുകയും ചെയ്യുന്നതനുസരിച്ചാണ് ബ്ലഡ് തിരിച്ച് വെയിൻസ് വഴി ഇൻഫീരിയർ സുപ്പീരിയർ വെനക്കാവ വഴി വീണ്ടും നിങ്ങളുടെ റൈറ്റ് ഏട്രിയത്തിലേക്ക് വരുന്നത്. കാലിൽ പമ്പുണ്ട്, അപ്പം കാലിൽ പമ്പുണ്ട്, പക്ഷേ തലയിൽ പമ്പില്ല. നിങ്ങൾ തലകീഴായിട്ട് നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബ്ലഡ് വന്ന് തലയിൽ കിടക്കുക, തിരിച്ചു കയറാനായിട്ട് പമ്പില്ല. എന്തൊരു അബദ്ധം അദ്ദേഹം പറഞ്ഞത്! ആദ്യം മനസ്സിലാക്കേണ്ട, പരിണാമപരമായി നമ്മളിവിടെ അതിജീവിച്ചത് നമ്മൾ എങ്ങനെയാണോ നമ്മളുടെ ഗേറ്റ്, നമ്മുടെ സ്റ്റാൻഡ് എങ്ങനെയാണോ അതനുസരിച്ചുള്ള ജൈവഘടന ബയോളജിക്കലായിട്ടുള്ള എക്വിപ്മെൻസും അതനുസരിച്ചുള്ള സ്പെഷ്യാലിറ്റിയും നമുക്കുള്ളത്. നമ്മൾ തിരിച്ചു വരുമ്പോൾ ആലോചിച്ച് നോക്കുക, മൊത്തം ശരീരത്തെ ഈ 7 cervical ഇത് തന്നെ തെറ്റിപ്പോകാം. നിങ്ങളുടെ ശരീരത്തെ മുഴുവൻ ഈ C1 to C7 നിങ്ങൾ കൊടുക്കുകയാണ്, മൊത്തം ശരീരത്തെ
ഷോൾഡർ കൊടുക്കുന്നുണ്ടെന്ന് പറയാം. എന്നിരുന്നാൽ പോലും എന്തുമാത്രം വെയിറ്റ്, ഇതൊടിയാം ബ്ലഡ് തിരിച്ചു വരാം. പിന്നെ ഈ ഡിഓക്സിജനേറ്റഡ് ബ്ലഡ് ആണല്ലോ ഇവിടെ തളം കെട്ടി കിടക്കുന്നത്. അയ്യങ്കാർ പറയുന്നത് എന്താണെന്നറിയാമോ, ഈ സർവാംഗാസനവും പിന്നെ ഭുജാംഗാസനവും ഈ ശീർഷാസനമൊക്കെ നടത്തുന്നുണ്ടല്ലേ, ഇവിടെ ഒരുപാട് ബ്ലഡ് വന്ന് കെട്ടിക്കിടക്കുമ്പോൾ തലച്ചോറിന് ഇഷ്ടംപോലെ ബ്ലഡ് കിട്ടും. അങ്ങനെ ഇവിടെയുള്ള ഈ ഇവിടെയുള്ള ഗോയിറ്റർ ഇവിടെയുള്ള മുഴുവൻ ഗ്രന്ഥികൾക്കും മുഴുവൻ അവയവങ്ങൾക്കും കൂടുതൽ ബ്ലഡ് കിട്ടി, അവയെല്ലാം നല്ല സമ്പുഷ്ടം. അല്ലെ, ചീരയ്ക്ക് വെള്ളം ഒഴിക്കുന്നുണ്ട്. ചീരയ്ക്ക് നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചീര വളർന്നു, അതിനൊക്കെ ഇവിടെയുള്ള അല്ല, ഇതെല്ലാം ഡിഓക്സിജനേറ്റഡ് ബ്ലഡാണ്. ആ ബ്ലഡ് അവിടെ കെട്ടിക്കിടന്ന് കഴിഞ്ഞാൽ കോശങ്ങൾ നശിച്ചു പോവുകയുള്ളൂ. ഇതൊക്കെ സിമ്പിൾ ബയോളജി 7, 8, 9, 10 വരെ പഠിപ്പിക്കുക, പിന്നെ പഠിപ്പിക്കുന്നത് എനിക്കറിയില്ല. ഇവിടെയാണ് അദ്ദേഹം പറയുന്നത് ഗ്രാവിറ്റിക്കെതിരെ കുറച്ചു നേരം നിൽക്കുമ്പോൾ ഉടനെ ഉറക്കം വരുന്നതിൻ്റെ ഘടകം ഇതല്ല. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ ഉറങ്ങുന്നത്? അവൻ നിൽക്കുന്നോണ്ടൊന്നുമല്ല. രാവിലെ എത്ര മണിക്ക് അദ്ദേഹം നിൽക്കാൻ തുടങ്ങിയതാണ്? ഇതിനൊരു സൈക്കിളുണ്ട്, ഉറക്കത്തെ സമയത്തുള്ള ഒരു സൈക്കിളൊക്കെ ഉണ്ട്. ഇത് ഞാൻ കൂടുതലേക്ക് ഞാൻ പോകുന്നില്ല. അത് നമ്മൾ അതിന് അഡാപ്റ്റഡ് ആയിട്ടാണ് രാത്രി. നമ്മൾ ജെറ്റ് ലാഗ് എന്ന് പറയുന്ന സാധനം കേട്ടിട്ടുണ്ടോ? ജെറ്റ് കയറി കഴിയുമ്പോൾ നിങ്ങളുടെ ഉറക്കത്തിൻ്റെ മൊത്തത്തിലുള്ള സിക്കാഡിയൻ സൈക്കിൾ തന്നെ നിങ്ങൾ അട്ടിമറിക്കപ്പെടുന്നു. നിങ്ങൾക്ക് എപ്പോൾ ഉറങ്ങണം, എപ്പോൾ എഴുന്നേക്കണമെന്നൊന്നും അറിയാൻ വയ്യാതെ വരുന്നുണ്ട്. ഉറക്കത്തിൻ്റെ കാരണം നിങ്ങളിങ്ങനെ നിൽക്കുന്നൊന്നുമല്ല. അങ്ങനെയൊന്നും പഠിച്ചു വെക്കാതിരിക്കുക. ഇനി ഇദ്ദേഹം വ്യായാമത്തെക്കുറിച്ച് പറഞ്ഞു. വ്യായാമം ഉത്തമമുണ്ട്, അധമമുണ്ട്, പിന്നെ മധ്യമമുണ്ട്. അത് വ്യായാമത്തിൻ്റെ കാര്യത്തിൽ എല്ലാത്തിനകത്തും അങ്ങനെയല്ലേ? ആഹാരം കുറച്ച് കഴിക്കാം, ആവശ്യത്തിന് കഴിക്കാം. ഇതെങ്ങനെയൊരു പോയിന്റാണോ? നമ്മൾ ശീർഷാസനം ആസ് ഇറ്റ് ഈസ് ഗുഡ് അല്ലെന്നാണ് പറയുന്നത്, ആസ് ഇറ്റ് ഈസ് അപകടമാണെന്നാണ് പറയുന്നത്. അവിടെ പറയണം അതിന് മധ്യമുണ്ട്. അതെന്തുവാ, ഇങ്ങനെ ഒന്ന് ചിരിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കും. പണ്ടില്ല രാഹുൽ ഈശ്വർ പറഞ്ഞോ, എല്ലാത്തിനും മധ്യമ നിലപാട്. സതി എങ്ങനെ അനുഷ്ഠിക്കാം? സതി പാടില്ല എന്ന് പറയില്ല. അതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട്, അതിൻ്റെ പിന്നിലൊരു തിയറിയുണ്ട്, ഒരു മതപരമായ സാധനമുണ്ട്. എന്നാൽ സതി പാടില്ല, എന്നാൽ സതി എൻ്റെ മധ്യമ നിലപാട്. രാഹുലീശ്വറിൻ്റെ ഒരു നിയമം ഇങ്ങനെ ആയിരിക്കും, പക്ഷേ സതിയിലേക്ക് ഒരു സ്ത്രീയെ എടുത്തിടുക, പകുതി വെന്തിട്ട് തിരിച്ചെടുക്കുക, ഇതാണെന്ന് എനിക്കറിയില്ല. ഇങ്ങനെയെങ്കിലും എന്തെങ്കിലും ആയിരിക്കും. ഇങ്ങനെയുള്ള മധ്യമ നിലപാടുകളൊന്നും കാര്യമില്ല. ശീർഷാസനം നിങ്ങൾക്ക് പകുതിയായിട്ട് ശീർഷാസനം പകുതിയായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ശീർഷാസനത്തിന് ഒരു മധ്യമല്ല. ശീർഷാസനം നടക്കണമെങ്കിൽ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് വെർട്ടിബ്ര വെച്ച് നിങ്ങൾ നിങ്ങളുടെ തലയിൽ സിറ്റ് ചെയ്യണം. തലയിലും വിത്ത് നിങ്ങളുടെ ഷോൾഡറും ചേർന്ന് നിങ്ങൾ ജസ്റ്റ് 90 ഡിഗ്രിയിൽ വന്നെങ്കിൽ മാത്രമേ ശീർഷാസനം ആവൂ. അതിനകത്തൊരു മധ്യമം ഇല്ല എന്ന് പറയാനായിട്ടാണ് ഞാൻ സതിയുടെ കാര്യം പറഞ്ഞത്, ഞാൻ ആ ചർച്ചയുടെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഒരു മധ്യമം ഇല്ല അതിന്. അത് ആ ചെയ്യുന്നത് തന്നെ അപകടമാണ്. പിന്നെ മധ്യമം ഉദ്യമവും ഉത്തമവും അധമവും ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിലുണ്ട്. ഇനി ശീർഷാസനം വേണമെങ്കിൽ ഒരു 10 മണിക്കൂർ ചെയ്യാതിരിക്കാം, വേണമെങ്കിൽ 10 മിനിറ്റ് ചെയ്യാം, അത് വേണം നിങ്ങൾക്ക് മധ്യമായിട്ട്. പക്ഷേ ആസച്ച് ആ പ്രവൃത്തി തന്നെ ശരിക്കും നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ പീഡിപ്പിക്കുകയാണ്. അങ്ങനെ അല്ല. ഈ ഡിഓക്സിജനേറ്റഡ് ബ്ലഡ് അവിടെ വന്ന് കിടന്നിട്ട് നിങ്ങൾക്ക് വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാകും. പിന്നെ ഇദ്ദേഹം പറഞ്ഞെന്താണ്, ഈ ബ്രഹ്മചര്യത്തെക്കുറിച്ച് ഇദ്ദേഹം പറഞ്ഞു ഒരു കാര്യം, ഞാൻ വിട്ടുപോയി, ഒരുപാട് സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നുമല്ല. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ചുമ്മാ ബ്രഹ്മമായിട്ടിങ്ങനെ ഇതൊക്കെ എല്ലാവരോടും ഒന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഈ ബ്രഹ്മചര്യം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ബ്രഹ്മചര്യകളായിരിക്കുന്ന ആളുകൾ അതെല്ലാ മതത്തിലുണ്ട്, അവർ അനുഷ്ഠിക്കുന്ന പല പല അഭിപ്രായങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ യോഗയിലെ ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ രേതസ് സംരക്ഷിക്കുക എന്നുള്ളതാണ്. രേതസ് എന്ന് പറഞ്ഞാൽ ജീവനും, രേതസ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ മരണവുമാണ്. അതാണ് ഹഠയോഗ പ്രദീപികയിലും ശിവസംഹിതയിലും പറയുന്നത്. എടുത്തു വെച്ച് വായിച്ചു നോക്കുക. ഓക്കെ, 1 മിനിറ്റ്. ആ ഓക്കെ, റൈറ്റ്. അപ്പോൾ നമ്മുടെ ബ്ലഡ് പ്രഷർ റെഗുലൈസ് ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിന് സ്വന്തമായിട്ട് ശേഷിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് എന്തായിരുന്നു, ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെതിരെ നിൽക്കുന്നത് കൊണ്ട് വല്ലപ്പോഴും ഒക്കെ ഒന്ന് തലകീഴായിട്ട് നിൽക്കുന്നത് നല്ലതാണ് എന്നാണ്. അങ്ങനെ ദയവു ചെയ്ത് ഞാൻ പറയുകയാണ്, അങ്ങനെ ആരും തുനിയരുത്. നിങ്ങളിങ്ങനെ നിൽക്കുന്ന രീതിയിലൊക്കെ നിന്നാൽ മതി. തല എപ്പോഴും, ശിരസ് എപ്പോഴും ആലോചിക്കുക. വളരെ നിങ്ങളുടെ ആ നട്ടലിൻ്റെ കശേരുക്കളുടെ ഇടയിലൂടെ തുളഞ്ഞു പോകുന്ന രക്തനാടികൾ വരെയുണ്ട്. തല പെട്ടെന്ന് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ തന്നെ പ്രശ്നം ഉണ്ടാവും. പിന്നെ ശരിക്കും പിന്നെ ഈ ബ്രോഡിൻ്റെ ഒരു പുസ്തകം ഞാൻ പറഞ്ഞു, ഞാൻ കോൺസ്റ്റൻ്റ്ലി റെഫർ ചെയ്യുന്ന പുസ്തകമാണ്. അതുപോലെ തന്നെ സിംഗിൾട്ടൻ്റെ പുസ്തകമുണ്ട്, ബോഡി യോഗ. ഈ ബ്രോഡിൻ്റെ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്, നമ്മുടെ തല വശങ്ങളിലേക്ക് ചരിക്കാൻ പറ്റുന്നത് മാക്സിമം 45 എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ നമ്മൾ 90 വരെയൊക്കെ ചരിക്കും. പക്ഷേ 90 എന്ന് പറയുന്നത് അഡ്വൈസബിൾ അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മാക്സിമം ഇത്രയും പാടുള്ളൂ യഥാർത്ഥത്തിൽ. നമുക്കിങ്ങനെ വേണമെങ്കിൽ തിരിച്ചുകൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ വെക്കാം. ഇതൊക്കെ തന്നെ വെൻ യു ആർ ഡൂയിങ് ദാറ്റ് യു ആർ ആക്ച്വലി പ്ലേയിങ് വിത്ത് യുവർ വെസൽസ്, ബ്ലഡ് വെസൽസ്. ആ ബ്ലഡ് വെസൽസിലെ നിങ്ങളുടെ തലച്ചോറിലേക്കുള്ള ഫ്ലോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ബ്ലഡ് കുറച്ചും പിന്നെ അതുപോലെ തന്നെ ഈ പ്രാണായാമത്തിൻ്റെ ഒരുപാട് പ്രത്യേകതയൊക്കെ ഉച്ചതം പറഞ്ഞ് പ്രാണായാമം ദയവ് ചെയ്ത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ആ ശരീരത്തിന് കൂടുതൽ ഊർജ്ജം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ മസ്തിഷ്കവും നിങ്ങളുടെ ഓട്ടോണമസ് നെർവസ് സിസ്റ്റം ഉണ്ട്, അതിൽ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന സാധനമുണ്ട്, അത് നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം തന്നെ കൂട്ടിക്കോളും.
നിങ്ങൾക്ക് കൂടുതൽ ഊർജ്ജം വേണം, കൂടുതൽ ഓക്സിജൻ വേണം, നിങ്ങൾ ഓടുകയാണ്, തന്നെ ഇടിച്ചോളും, ഹൃദയം കൂടുതൽ മിടിച്ചോളും, അതൊക്കെ ഓട്ടോമാറ്റിക്കലായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ അതിനകത്ത് കയറി കളിക്കേണ്ട കാര്യമില്ല, ശരീരത്തെ വെറുതെ വിടുക. താങ്ക് യു. വാദപ്രതിവാദങ്ങൾ അവസാനിച്ചിട്ടുണ്ട്. അടുത്തത് ഇവിടെ കിട്ടിയിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയലാണ്. മോഡറേറ്ററിന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയും അതോറിറ്റിയും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. ആ ചോദ്യങ്ങൾ പ്രസക്തിയില്ലാത്തതല്ല, പക്ഷെ ഇവിടെ ഇവർ പലരും പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ചോദ്യങ്ങളായിട്ട് വന്നത് കൊണ്ട് എൻ്റെ ഈ ചെയറിലിരുന്ന് എൻ്റെ വ്യക്തിപരമായ കാര്യമല്ല, നമ്മൾ മോഡറേറ്ററിൻ്റെ ഒരു അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. ആരുടെയെങ്കിലും ചോദ്യങ്ങൾ മാറ്റിവെക്കപ്പെട്ട് കഴിഞ്ഞാൽ ദയവ് ചെയ്ത് വിഷമിക്കരുത്, കാരണം അത് നമ്മുടെ സമയത്തിന് തീരാനുള്ളതും പല കാര്യങ്ങളും കൊണ്ട് നമ്മളത് മാറ്റിവെക്കുകയാണ്. ഇതൊക്കെ ഇവിടെ പറഞ്ഞ കാര്യങ്ങളാണ്, അത് മോഡറേറ്ററുടെ ഒരു തീരുമാനമായിട്ട് എടുത്തിട്ട് ദയവ് ചെയ്ത് ആരും അതിൽ ഫീൽ ചെയ്ത് വിഷമിക്കരുത്. നമുക്ക് ചോദ്യത്തിനുള്ളിലേക്ക് കടക്കാം. ഓക്കെ, അതിൽ ആദ്യം നമ്മൾ സംസാരിക്കാൻ ഇടം കൊടുത്തത് ഫസ്റ്റ് തുടക്കത്തിൽ യോഗി ശിവൻ ആയതുകൊണ്ട് തന്നെ ചോദ്യ ഉത്തരത്തിൽ ആദ്യത്തെ ചോദ്യങ്ങൾ ഫേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മറുപടി പറയുന്നത് രവിചന്ദ്രൻ സാറായിരിക്കും. അതൊരു പ്രയോറിറ്റി കൊടുക്കാണ്. അപ്പോൾ അദ്ദേഹത്തിനടുത്ത് നമുക്ക് 15 മിനിറ്റ് അദ്ദേഹം ചോദ്യത്തിന് ഉത്തരം പറയുന്നതായിരിക്കും. യോഗയുടെ പ്രധാന പ്രോബ്ലം പാരാലിസിസ് പോലെയുള്ള ഇഞ്ചുറീസ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ എയറോബിക്സിലും സ്ട്രെച്ചിങ്ങിലും കാർഡിയോ വാസ്കുലർ എക്സസൈസിലും ഇഞ്ചുറീസ് ഉണ്ടാകില്ലേ? കൈകാലുകൾ തിരിച്ചും മറിച്ചും വയ്ക്കും എന്ന് പറയുന്നു, അതിനെ സ്ട്രെച്ചിങ് എന്ന് വിളിക്കാൻ പറ്റില്ലേ? പേരില്ല, ഇതാണ് ചോദ്യം. ഞാൻ ആദ്യമേ ഈ ചോദ്യത്തിന് ഉത്തരം വളരെ കൃത്യമായിട്ട് പറഞ്ഞാണ്. എല്ലാ പ്രവർത്തനങ്ങളിലും അപകട സാധ്യതകളുണ്ട്. നമ്മൾ എയറോബിക്സ് ചെയ്യുമ്പോൾ, ബാസ്കറ്റ് ബോൾ കളിക്കുമ്പോൾ, ഇപ്പോൾ ടെന്നീസ് എടുമ്പോൾ, ക്രിക്കറ്റ് കളിക്കുന്നവർക്കുള്ളതാണ് എൻ്റെ മണിബന്ധം, റിസ്റ്റ് പോക്കാണ്, കുറച്ച് സ്കോർ കട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ സാധനം പോകും. എല്ലാ ഗെയിമിനും ഉണ്ട്. ആ ഗെയിമിനൊക്കെ തന്നെ നിങ്ങൾ ഒരു മരുന്നായാലും ഒരു ഗെയിമായാലും അതിൻ്റെ അപകട സാധ്യതകളെയും റിസ്ക് ഫാക്ടേഴ്സിനെ കുറിച്ചും വ്യക്തമായിട്ടുള്ള അവബോധം ഇന്ന് ലോകത്തുണ്ട്. അതെന്തൊക്കെയായിരിക്കും, അതിനെന്തൊക്കെയാണ് മെഡിസിൻ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതിന് വിശ്രമം കൊടുക്കേണ്ടത്, എന്തൊക്കെയാണ് അതിൻ്റെ തെറാപ്യൂട്ടിക് ആയിട്ടുള്ള സ്ട്രാറ്റജം എന്താണെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണകൾ ഇന്ന് ലോകത്തിനുണ്ട്. അതനുസരിച്ചാണ് എല്ലാ ഗെയിമും കളിക്കുന്നത്. ഒരു ഗെയിമോ അപകട സാധ്യത ഇല്ലാത്ത ഒരു ഗെയിമോ ഒന്നുമില്ല. വെറുതെ നിന്നാൽ പോലും ചത്തുവോ, ഒഴിഞ്ഞു വീഴാം. അതുകൊണ്ട് അപകട സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ എന്താണ് പ്രശ്നം? യോഗ എന്ന് പറയുന്നത് സമ്പൂർണ്ണ രോഗ നിവാരണ സൗഖ്യ സാധനമാണ് എന്ന് പറയുക. അപ്പോൾ എന്ത് ചെയ്യും ആളുകൾ? അതിൻ്റെ അപകട സാധ്യതകളെ കുറിച്ച് ഒട്ടും ബോധവാന്മാരല്ലാതെ എന്തൊക്കെയോ ആരാധന നടത്തുന്നു, ഭയങ്കര സാധനമാണെന്ന് പറഞ്ഞ് പോവുക. ഈ വൺ സൈഡർ ആയിട്ടുള്ള ഈ കണ്ണും മുന്നും പിന്നും നോക്കാതുള്ള ഈ പോക്കിനെതിരെയാണ് ഞാൻ സംസാരിച്ചത്. ചില ചെറിയ ചെറിയ യോഗകൾ ചെയ്താൽ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും കളിക്കുന്ന ഒരാൾക്ക് എന്തെങ്കിലും പരിക്ക് പറ്റണമെന്നില്ലല്ലോ. ചില ദിവസം പരിക്ക് പറ്റാം. അതിനകത്തൊരു ഇൻവോൾവ് ആയിട്ട് റിസ്ക് ഫാക്ടറുണ്ട്. ആ റിസ്ക് ഫാക്ടറിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എയറോബിക്സിലുണ്ടാകും, ബാസ്കറ്റ് ബോൾ കളിയിലുണ്ടാകും, ഡ്രൈവിങ്ങിലുണ്ടാകും, ചിലപ്പോൾ ഒന്നിടിക്കാം. ഈ ഫാക്ടർ ഉണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് പൂർണ്ണമായിട്ടും ഒരു അപകട സാധ്യതയില്ലാത്ത വലിയ അമൃത സാധനമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നല്ല തോതിൽ അപകട സാധ്യതയുള്ള റിസ്ക് ഉള്ള സാധനമാണ് യോഗ. അതുകൊണ്ടാണ് ഈ ചോദ്യം അതിനകത്ത് വലിയ ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത് കൈകാലുകൾ തിരിച്ചും മറിച്ചും വെക്കും എന്ന് പറയുന്നത് അതിനെ സ്ട്രെച്ചിങ് എന്ന് വിളിക്കാൻ പാടില്ലേ? ഞാൻ പറഞ്ഞല്ലോ, സ്ട്രെച്ചിങ് എന്ന് പറയുന്നത് വ്യായാമത്തിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, അത് എന്തുമാത്രം ഭാഗമാണ്? നിങ്ങൾ ചെയ്യുന്ന എല്ലാ എയറോബിക്സിലും സ്ട്രെച്ചിങ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു ബാസ്കറ്റ് ബോൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നിങ്ങൾക്ക് ജമ്പ് ചെയ്തിട്ട് നിങ്ങൾ സ്കോർ ചെയ്യുകയാണ്. എന്തുമാത്രം നിങ്ങൾ വാമപ്പ് ചെയ്യത്തില്ലേ കളിക്കും മുമ്പ്? എന്താ ചെയ്യുന്നത്? എല്ലാം സ്ട്രെച്ചിങ് അല്ലേ? ഈ സ്ട്രെച്ചിങ് എവിടുന്നാണ് വന്നേ? അത് യോഗയിൽനിന്നാണോ? എൻ്റെ പൊന്നെ, ഈ സ്ട്രെച്ചിങ് എല്ലാം തന്നെ ഡ്രില്ലിൽ നിന്ന്, വേഡൻ പൗലിൻ്റെ സ്കൗട്ട് ഡ്രില്ല്, യൂജിൻ സാൻഡോയുടെ ഡ്രില്ല്, ബുക്ക് എന്ന് പറയുന്ന റൈറ്ററുകൾ, സ്വീഡിഷ് ഡ്രിൽ, അതിനകത്ത് 28 ഡ്രില്ലാണ്. സർക്കസിലെ, ജിംനാസ്റ്റിക്കിലെ, ഇതൊക്കെ ആളുകൾ ചെയ്തുകൊണ്ടിരുന്ന ഡ്രില്ലും സ്ട്രെച്ചിങ്ങുമാണ് അയ്യങ്കാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതേ പടം ഞാൻ പറഞ്ഞ 28 ആസനങ്ങൾ അതേപടി കോപ്പി എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു വ്യത്യാസമില്ലാതെ ചെയ്തിരിക്കുകയാണ്. ഇത് ലോകമെമ്പാടും ആളുകൾ സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വാമപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ മെഡൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് എന്താ സംശയം? യോഗയിലും അത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ യോഗയിൽ അത് ചെയ്യുന്ന ഇപ്പോഴാണ് 20th century ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് യോഗക്കാർ കൂടുതൽ വിൽക്കാനായിട്ട്, അവരെ ചരക്ക് വിറ്റ് പോകാനായിട്ട് ഈ കൂടുതൽ ഡ്രിൽസ് അതിനകത്ത് ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്നത്തെ യോഗയുടെ ഏതാണ്ട് 90% ആസനങ്ങളും വ്യായാമ മുറകളും 20th century സാധനമാണ്. ഞാൻ പറഞ്ഞു സൂര്യ നമസ്കാരം ഉൾപ്പെടെ, ഇതൊന്നും പഴയ സാധനമോ യോഗയല്ല. യോഗയിൽ ഇതൊന്നുമില്ല. യോഗയിൽ സ്ഥിര സുഖം ആസനം എന്ന് പറയുമ്പോൾ സ്ഥിരമായിരിക്കണം, ചലിക്കാൻ പോലും പാടില്ല. ഈ സ്ട്രെച്ചിങ് തന്നെ പോവുക.
വായിച്ചു നോക്കൂ. പതഞ്ജലിയുടെ യോഗസൂത്രം എന്ന് പറയുന്ന സാധനം ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക യൂട്യൂബിൽ നിന്ന്. 1.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് കേൾക്കാം. നിങ്ങൾക്ക് നന്നായിട്ട് സംസ്കൃതം അറിയാമല്ലോ, നിങ്ങളുടെ മുഖം കാണുമ്പോൾ അറിയാം, നന്നായിട്ട് അറിയാമല്ലോ. ജസ്റ്റ് ലിസൺ പ്ലീസ്. എന്തുകൊണ്ട് June 21 അന്താരാഷ്ട്ര യോഗ ദിനം, അന്താരാഷ്ട്ര യോഗ ദിനം, അന്താരാഷ്ട്ര മാതൃദിനമുണ്ട്, അന്താരാഷ്ട്ര പിതാവിന് ദിനമുണ്ട്, എല്ലാത്തിനും ഇപ്പോൾ അന്താരാഷ്ട്ര ദിനങ്ങളുണ്ട്. ഫ്രണ്ട്ഷിപ്പ് ഡേ എന്ന് പറഞ്ഞൊരു പുതിയ, എന്തുകൊണ്ടാണ് അന്താരാഷ്ട്ര ഫ്രണ്ട്ഷിപ്പ് ഡേ ആചരിക്കുന്നത്? എനിക്ക് ആരെങ്കിലും ഉത്തരം തരുമോ? ഇതൊക്കെ ഇങ്ങനെ ഓരോരോ ഡേകൾ ആചരിച്ചുകൊണ്ട് വരും. ഇപ്പോൾ യോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. എന്താണ് യോഗയെന്ന് പറഞ്ഞാൽ? ഇവിടുത്തെ വലതുപക്ഷ ഗവൺമെൻറ്, ആ യോഗ എന്ന് പറയുന്ന അവരുടെ എന്തോ ഇന്ത്യൻ ദേശീയതയുടെ എന്തോ ഒരു സാധനമാണെന്നും തങ്ങൾ യോഗയെ പ്രൊമോട്ട് ചെയ്യുന്നതെന്നും പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയപരമായ മുതലെടുപ്പ് നടത്തുന്നുണ്ട്. അത് വളരെ വ്യക്തമായിട്ടുള്ള സാധനമാണ്. അപ്പോൾ യോഗ ഡേ, ഇൻ്റർനാഷണൽ യോഗ ഡേ എന്ന് പറയുമ്പോൾ മിക്കവാറും ഒരുപാട് രാജ്യങ്ങളിൽ ഞാൻ പറഞ്ഞു യോഗയുടെ എന്തോ ഒരു മിസ്റ്റിസിസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് യോഗ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. തെസ്യൂസിൻ്റെ കപ്പൽ എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടാണ്, തെസ്യൂസിൻ്റെ കപ്പൽ ആ പേരും വെച്ചിട്ട് മോഡേൺ എക്സസൈസുകൾ, വളരെ അക്രോബാറ്റിക്സ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ, എല്ലാ സാധനങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ഓരോ ആസനങ്ങൾ. ഇദ്ദേഹത്തിനോട് ചോദിച്ചു പോയി എത്ര ആസനമുണ്ട്, എത്ര ആസനമുണ്ടെന്ന് ഇദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്ന സമയം ഒരാളൊരു ആസനം ഉണ്ടാക്കുമായിരിക്കും. ആസനങ്ങളുടെ എണ്ണം മാറിക്കൊണ്ടിരിക്കുക. June 21 യോഗ ദിനം വന്നത് ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ്. അതുകൊണ്ട് യോഗ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ, ഇനി യോഗ ഇന്ത്യൻ ആണോ? യോഗ ഇന്ത്യൻ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി നമ്മൾ തുടങ്ങുമ്പം നമ്മൾ എക്സസൈസ് ആയിട്ടല്ല തുടങ്ങിയത്, നമ്മൾ വ്യായാമമായിട്ടല്ല തുടങ്ങിയത്. അടിസ്ഥാനപരമായിട്ട് നമ്മൾ തുടങ്ങിയപ്പം അത് നമ്മൾ രോഗവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം രോഗമുള്ളവർ യോഗ ചെയ്യരുതെന്ന് ഇന്ത്യക്കാർ പറയുമ്പോൾ യോഗ ചെയ്ത് രോഗം മാറ്റൂ എന്നാണ് ഇന്നത്തെ പുതിയ വാദം. ഒന്നാലോചിച്ച്, രോഗമുള്ളവർ യോഗ ചെയ്യരുതെന്നാണ് പതഞ്ജലി പറഞ്ഞിട്ടുള്ളത്. 12 അന്തരായങ്ങളിൽ, നിങ്ങൾ എന്ത് വേണേലും പറഞ്ഞോളൂ, നിങ്ങളോട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. 12 അന്തരായങ്ങളിൽ ഒന്ന് രോഗം, വിഷാദം. വിഷാദം എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, വിഷാദമുള്ളവരൊന്നും യോഗ ചെയ്യാൻ പാടില്ല, പതഞ്ജലി പറഞ്ഞാണ്. നിങ്ങൾക്ക് എന്ത് വേണേലും ചെയ്യാം, നിങ്ങൾക്ക് അമേരിക്കക്കാരെ കോപ്പി അടിക്കാം, നിങ്ങൾ അമേരിക്കക്കാരെ കോപ്പി അടിക്കുകയാണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇന്ത്യക്കാരോട് ഒരു സ്നേഹമില്ല, കഷ്ടം. അപ്പോൾ അതാണ് യോഗ June 11. ഇനി ചോദ്യം, യം യോഗം, ഹഠയോഗം ലൈംഗികവുമായി ബന്ധപ്പെട്ടാണെന്ന് എവിടെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്? 10 മുതൽ ഉപ്പിന് ഉപ്പ് രസമാണെന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ള ചോദ്യം ആണ് എനിക്ക് ചോദിക്കാറുള്ളത്. ഹഠയോഗം ഇറോട്ടിക്കോ മിസ്റ്റിക്കോ പ്രാക്ടീസ് ആണെന്നുള്ളത് ഇപ്പോൾ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഒരു ബോഡി യോഗ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട്. അതൊരു റിസർച്ച് പ്രോസസ്സിനോടനുബന്ധിച്ച് ഒരു റൈറ്റർ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. അതിനകത്ത് കൃത്യമായിട്ട് പുസ്തകത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ബോഡി യോഗ, യോഗ ബോഡി, നോട്ട് ബോഡി യോഗ, യോഗ ബോഡി, സിംഗിൾ ടൺ എന്ന് പറയുന്ന റൈറ്ററാണ് എഴുതിയിട്ടുള്ളത്. അതൊരു റിസർച്ച് പ്രോസസ്സാണ്. അത് ഒരു പുസ്തകം, ആ പുസ്തകം തുടങ്ങിക്കഴിഞ്ഞിട്ട് ഇന്നേ വരെയുള്ള എല്ലാ യോഗയെക്കുറിച്ചുള്ള പുസ്തകത്തിലും ഹഠയോഗം എന്ന് പറയുന്നത് എറോട്ടിക്കോ മിസ്റ്റിക് പ്രാക്ടീസ് ആണ് എന്ന് പച്ച ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി എവിടെയാണ് വേണ്ടത്? അല്ലെങ്കിൽ വജ്രോളി മുദ്ര എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനാണ് ഈ രേതസ് സംരക്ഷിക്കുന്നത്? എന്താണ് രേതസിനെ നിങ്ങൾ ഇവിടം വരെ കയറ്റുന്നത് എന്തിനാണ്? രേതസിനെ കുണ്ടലിനി എന്ന് പറയുന്ന ഇല്ലാത്ത ഒരു സാധനം വഴി, രേതസ് എന്ന് പറയുന്ന ഉള്ള ഒരു സാധനത്തെ ഉരുട്ടി ഉരുട്ടി മേളിലോട്ട് കയറ്റുന്ന എന്തിനാണ്? ഇനി എന്താണ്? ജാതി മതഭേദമന്യേ ഇപ്പോൾ യോഗയിലേക്ക് തിരിയുന്നത് എന്തുകൊണ്ടാണ്? ജാതി മതഭേദമന്യേ ആളുകൾ ഇപ്പോൾ വാസ്തുവിലേക്ക് തിരിയുന്നത് എന്തുകൊണ്ടാണ്? വാസ്തു ക്രിസ്ത്യാനികളൊക്കെ വളരെ ഇതായിട്ട് നോക്കുന്നുണ്ട്, മറ്റവർ പോയി നോക്കുന്നുണ്ട്, തമ്പൂരി വിളിക്കുന്നുണ്ട്. ജ്യോതിഷം, സർവ പൂച്ചേക്കറക്കെ ഐറ്റംസിനും അരി, നമ്മൾ വളരെ അന്ധവിശ്വാസ ജടിലമായ ഒരു സമൂഹത്തിലാണ് ജീവിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ റാം റഹീം സിംഗിന് വേണ്ടി ഇത്രയും ആളുകൾ തുള്ളുന്നത് എന്നൊരു ചോദ്യം എന്നോട് ചോദിക്കാൻ എന്താണ്? 30 പേര് മരിച്ചു, 2 സംസ്ഥാനങ്ങൾ, 3 സംസ്ഥാനങ്ങൾ എന്ന് കത്തുന്നു, എന്തുകൊണ്ടാണത്? അതേ സാധനം തന്നെയുള്ളൂ, യോഗയിലേക്ക് എല്ലാവരും തിരിയുന്നത്. അവർ കരുതുന്നത് ഇതൊരു കേവലം എക്സസൈസ് ആയിട്ടല്ല, എക്സസൈസിനോട് യാതൊരു താല്പര്യമില്ലാത്തവരാണ് മലയാളികൾ. 1970 ജോഗിങ് അമേരിക്കയിൽ പോലും വരുന്നത്, 1970 വരുന്നത് എയറോബിക്സ് ടെക്നിക്കിൻ്റെ. അതിനുശേഷമാണ് നമ്മൾ നടക്കാൻ തുടങ്ങുന്നത്. രാവിലെ നടക്കുന്നവരെ നോക്കിയിട്ട് ഒരു വല്ലാത്ത ഇളിഫെച്ചിരി ചിരിച്ച് പഠിച്ചവനാണ് മലയാളി. ഇന്ന് ഒരു 40-50 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാർ രാവിലെ ചെല്ലുമ്പോൾ ഇങ്ങനെ നടക്കും കാണും. ഗത്യന്തരം ഇല്ലാത്തതുകൊണ്ട് നടക്കുന്നതാണ്, ഇഷ്ടമുണ്ടായിട്ട് നടക്കുന്നതല്ല. മലയാളിയുടെ കൾച്ചറൽ യഥാർത്ഥത്തിൽ വ്യായാമത്തിനുള്ള സാധ്യത അല്ലെങ്കിൽ അതിനുള്ള പ്രാബല്യം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അൺഫോർച്ചുനേറ്റ്ലി വ്യായാമം നമ്മളെ ചിട്ടയാക്കി മാറ്റണം. രാവിലെ ഇപ്പം നടക്കുന്നവരുണ്ട്. എങ്ങനെയാണ് അവർ നടക്കുന്നത്? ഡോക്ടറെ പോയി കാണും, പ്രഷറ്, ഷുഗറ്, മറ്റു സാധനങ്ങൾ രാവിലെ നടക്കണമെന്ന് പറയും. ഷുഗറിന് നല്ലതാണ് നടക്കൽ, അതറിയാമല്ലോ, അത് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവർ നടന്നു തുടങ്ങും. അതുകൊണ്ടാണ് ആളുകളപ്പം അവർ വിചാരിക്കും യോഗയെന്ന് പറയുമ്പോൾ രാവിലെ പുറത്തിറങ്ങണ്ടല്ലോ, നോ പട്ടിശല്യം, അപ്പോൾ വീട്ടിനകത്ത് ഇരിക്കാം, കിടക്കെ തന്നെ അങ്ങ് ചെയ്യാമല്ലോ. ഓ, ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യോഗയോടുള്ള താല്പര്യത്തിന് ഒരെണ്ണം ദേഹം അനങ്ങാതെ എങ്ങനെയെങ്കിലും എക്സസൈസ് ചെയ്യാമോ, ടി വി കണ്ടുകൊണ്ട്
ദേഹം അനങ്ങാതെ സുഖിച്ചുകൊണ്ട് സീരിയൽ കണ്ടുകൊണ്ട് എക്സസൈസ് ചെയ്യാമെന്ന് യോഗ മാസ്റ്റർ പറയുന്നു. എന്നാൽ അതൊന്ന് ശ്രമിച്ചു നോക്കാം. പുറത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പം സൺലൈറ്റ് കോംപ്ലക്ഷൻ പോവും, സ്കിന്നിൻ്റെ ഇത് പോവും, പൗഡേഴ്സ് എല്ലാം പോവും. ഇതൊന്നുമില്ല, യോഗയ്ക്ക് കുഴപ്പമില്ല, വീട്ടിൽ സുഖമായിട്ടിരുന്ന് ചെയ്യാം. അങ്ങനെയൊക്കെ എന്തോ ഉണ്ടെന്നും ഒന്ന്, രണ്ട്, യോഗയ്ക്ക് അതിനെ അധ്വാനിക്കണ്ട എന്നുള്ളത്, രണ്ട്, ഇതിനകത്ത് എന്തോ ഈ പറഞ്ഞ ഇദ്ദേഹം പറഞ്ഞ രീതിയിലുള്ള ബ്രഹ്മം പരബ്രഹ്മം അങ്ങനെയൊക്കെയുള്ള ഹൈവേ റൂട്ടുകൾ, വൈഫൈ കണക്ഷൻസ്, അങ്ങനെ ഇനി മോക്ഷം മറ്റേത് മറിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉള്ള നിങ്ങൾ പോരട്ടെ. ഇതെല്ലാം കൂടെ ആകുമ്പോൾ പിന്നെ മതത്തിൻ്റെ പിന്തുണ. അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ ആളുകൾ കുറേ പേര് യോഗ എന്ന് എന്തോ കിട്ടുമെന്ന് പറഞ്ഞ് പോകുന്നു. യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ ഇന്ത്യൻ കോണ്ടെസ്റ്റിൽ ബുദ്ധ ജൈന ഹൈന്ദവ ട്രഡീഷനിലാണ് യോഗ ഉണ്ടായിട്ടുള്ളത്. നിങ്ങൾ യമം എന്ന് പറയുന്ന സാധനം മൊത്തം ജൈനമാണ്, മൊത്തം സമാധി എന്ന് പറയുന്നത് മൊത്തം ബുദ്ധമാണ്. ബുദ്ധനൊക്കെ ഇരിക്കുന്ന തന്നെ യോഗ പൊസിഷനിലാണ്. പ്രധാനപ്പെട്ട മതങ്ങൾ, മൂന്ന് മതങ്ങളുടെ അവരുടെ സങ്കല്പശാസ്ത്രത്തിലാണ് ഈ യോഗ ഉണ്ടായിട്ടുള്ളത്. ആ യോഗയും ഇന്ന് നമ്മൾ ചെയ്യുന്ന യോഗയുമായിട്ട് പുലബന്ധം പോലും ഇല്ല. ഒരൊറ്റ ആസനം പോലും പതഞ്ജലി പറഞ്ഞിട്ടില്ല. ഹഠയോഗ പ്രതിവേഗയിൽ പറയുന്ന 16-ാം നൂറ്റാണ്ട് 15-ാം 16-ാം നൂറ്റാണ്ടിലെ ശിവസംഹിതയിലും ഹഠയോഗ പ്രതിവേഗയിലും പറയുന്ന ഒരേ ഒരു ആസനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തത്, ശവാസനം. അപ്പോൾ നിങ്ങൾ ട്രഡീഷണൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാം യൂറോപ്യൻ സാധനമാണ്, അമേരിക്കൻ സാധനമാണ്. 20-ാം നൂറ്റാണ്ടിൽ അയ്യങ്കാർ കോപ്പി അടിച്ചുകൊണ്ട് വന്ന സാധനമാണ്. അത് സ്വീഡനിൽ നിന്ന് വന്നതാണ്, അത് ജിംനാസ്റ്റിക്കിൽ നിന്ന് വന്നതാണ്, അത് സാൻഡോയിൽ നിന്ന് വന്നതാണ്, അത് സർക്കസിൽ നിന്ന് വന്നതാണ്, അത് ബോഡി ബിൽഡിങ്ങിൽ നിന്ന് വന്നതാണ്. ബോഡി ബിൽഡറാണ് 20-ാം നൂറ്റാണ്ടിലെ യൂജിൻ സാൻഡോ എന്ന് പറയുന്ന പ്രഷ്യക്കാരനായിട്ടുള്ള ബോഡി ബിൽഡറാണ് ആധുനിക യോഗയുടെ പിതാവ്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ബോഡി ബിൽഡിങ്ങിൻ്റെ ആദ്യത്തെ പടങ്ങൾ, ഇപ്പോൾ എഡിസൺ എടുത്ത ക്യാമറയിലെ ആദ്യത്തെ ഫിലിം തന്നെ യൂജിൻ സാൻഡോയെ കുറിച്ചാണ്. പുള്ളിയുടെ പടങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പുള്ളിക്ക് വലിയ ഷോൾഡറൊന്നും ഇല്ല, പക്ഷേ കട്ട ആളാണ്, 5'9" അദ്ദേഹത്തിൻ്റെ ഹൈറ്റ്. അദ്ദേഹമാണ് സൗന്ദര്യശാസ്ത്രവും അതുപോലെ തന്നെ ബോഡി ബിൽഡിങ്ങും സംബന്ധിച്ചുള്ള അവബോധം ലോകമെമ്പാടും പരത്തിയത്. അങ്ങനെയാണ് ഔദിലെ രാജാവ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വാങ്ങി വാങ്ങിക്കുകയും സ്വന്തം കൊട്ടാരത്തിൽ തന്നെ ജിംനേഷ്യം തുടങ്ങുകയും ചെയ്യുന്നത്. അങ്ങനെയാണ് അദ്ദേഹം സൺ സല്യൂട്ടേഷൻ എന്ന് പറയുന്ന സൂര്യ നമസ്കാരം ഡിസൈൻ ചെയ്യുന്നത്. അതാണ് 35 കഴിഞ്ഞിട്ടാണ് അത് യോഗയുടെ കൂടെ തട്ടിക്കയറ്റുന്നത്. പക്ഷേ ഇന്നിപ്പോൾ എല്ലാവരും തുടങ്ങുന്നത് സൂര്യനമസ്കാരം യോഗയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. കാര്യം സൂര്യനമസ്കാരത്തിൽ ആ പോസ്റ്ററുകൾ പല പേസിൽ ചെയ്യാൻ പറ്റും, പെട്ടെന്ന് ചെയ്യാൻ പറ്റും, സാവധാനം ചെയ്യാം. പെട്ടെന്ന് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ വിയർക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന എയറോബിക്സാണ്, യോഗയല്ല. മനസ്സിലായില്ല? നിങ്ങൾ പെട്ടെന്ന് ചെയ്യണം. പെട്ടെന്ന് ചെയ്യുമ്പോൾ 15 മിനിറ്റ് സാർ, എത്ര മിനിറ്റാ? എനിക്ക് എത്ര മിനിറ്റ് ബാക്കിയുണ്ട്? എത്ര ഇസ് എ വാർണിംഗ് ബെൽ ആക്ച്വലി? അല്ല, ദിസ് ഇസ് എ വാർണിംഗ് ബെൽ ഓർ ഒരു മിനിറ്റ് അല്ലേ? ഓ, താങ്ക് യു സാർ, താങ്ക് യു സാർ. ജീവൻ്റെ ആദ്യത്തെ തുടുപ്പിന് ആധാരം വായുവാണെന്ന് പരാമർശം യോഗി ശിവനിൽ നിന്ന് കേട്ടിരുന്നു. ഇതേക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം? ഇത് അദ്ദേഹത്തിനാണ് കൊടുക്കേണ്ടത്. ജീവൻ്റെ ആദ്യത്തെ, ജീവൻ എന്ന് പറയുന്ന എന്താണ് യഥാർത്ഥത്തിൽ? ഞാൻ പല വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം, എന്താണ് ജീവൻ? ജീവൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ചെയിൻ ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. നിങ്ങൾ അണ്ഡം, ഒരു മുട്ട, മനുഷ്യനിടുന്ന മുട്ടയാണ് അണ്ഡം, മുട്ടയിടുന്ന ജീവി തന്നെയാണ് മനുഷ്യൻ. ബീജം 50% ജനറ്റിക് പദാർത്ഥം, അണ്ഡത്തിലുണ്ട് 50%. ഇത് രണ്ടുകൂടെ ചേരും, അണ്ഡത്തിനും ജീവനുണ്ട്, ബീജത്തിനും ജീവനുണ്ട്, രണ്ടുകൂടെ ചേരുന്ന സിക്താണ്ഡത്തിനും ജീവനുണ്ട്. സിക്താണ്ഡം ഇരട്ടിക്കുന്നു, ഭ്രൂണമാകുന്നു, ഓരോരോ വളർച്ച വരുന്നു. ജീവൻ എവിടുന്ന വരുന്നത്? ജീവനകത്തുള്ള സാധനമാണ്. അണ്ഡത്തിന് ജീവനില്ലെങ്കിൽ ജീവനില്ല, ബീജത്തിന് ജീവനില്ലെങ്കിൽ ജീവനില്ല. ജീവൻ അങ്ങനെ ഉണ്ടാകുന്ന വായു വഴിയും ജലം വഴിയൊന്നുമല്ല. ജീവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഇരട്ടിക്കൽ തന്മാത്രയ്ക്ക് ശേഷം പരിണാമത്തിലൂടെ കടന്നുപോയി വിവിധ ജീവികൾ ഉണ്ടായതിനു ശേഷം ആ ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാളമുണ്ടായി എന്നല്ല പറയേണ്ടത്, അതൊരു കെമിക്കൽ റിയാക്ഷൻ്റെ തുടർച്ചയാണ്. നിങ്ങൾ മരിക്കുമ്പോൾ തന്നെ നിങ്ങൾ മൊത്തത്തിൽ ഇങ്ങനെ ടപ്പയെന്ന് പറഞ്ഞ് വീഴുന്നതാണോ? നിങ്ങളുടെ കണ്ണ് പിന്നെ കൊടുത്തൂടെ 6 മണിക്കൂറിന് ശേഷം ഒന്നാം തരം കണ്ണുകൾ നമ്മൾ ദാനം ചെയ്യാറില്ലേ? നമ്മുടെ തൊക്ക് ദാനം ചെയ്തൂടെ? അതൊന്നും മരിച്ചിട്ടില്ല. കരൾ 15 മിനിറ്റ് നിൽക്കുമെന്നാണ് പറഞ്ഞത്. 15 മിനിറ്റ് കഴിഞ്ഞിട്ടും കരൾ ഇങ്ങനെ പിത്തരസം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ മരിച്ചിട്ടുണ്ടാവും. ഇതൊരു ചെയിൻ ഓഫ് റിയാക്ഷൻസാണ്. നമ്മൾ 10-ാം ക്ലാസ് വരെയുള്ള പഠനം കൂടുതൽ കാര്യക്ഷമമാക്കി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഉടായ്പ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. താങ്ക് യു. ചോദ്യത്തിൻ്റെ ഭാഗങ്ങളായി വന്ന പല കമൻറ്റുകളും എനിക്ക് ശക്തമായ വിയോജിപ്പുകളുള്ളതാണ്. പക്ഷേ നമ്മുടെ ചർച്ചയിൽ വരാത്തതുകൊണ്ട് ഞാനതിനെ പരിഗണിക്കുന്നില്ല. ചോദ്യത്തിലേക്ക് വന്നാൽ, ആദ്യം, പ്രാചീനകാലത്ത് പകൽ മുഴുവൻ കൃഷി ചെയ്ത് അധ്വാനിച്ച് ജീവിച്ച കാലത്ത് പ്രത്യേകിച്ച് വ്യായാമത്തിൻ്റെ ആവശ്യകത ഉണ്ടായിരുന്നു? ഈ ചോദ്യത്തിലൊരു കുറവുണ്ട്. വ്യായാമത്തിൻ്റെ ആവശ്യമെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് വ്യായാമം എന്ന് തുടക്കത്തിലേ പറഞ്ഞു. ശാരീരികമാണെങ്കിൽ ഇത്രയും മതി. പക്ഷേ നമ്മളൊരു ജനിച്ച് ജീവിച്ച് മരിക്കാനാണെങ്കിൽ ഒരു മൃഗവും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? എല്ലാ മൃഗങ്ങളും ജനിക്കുന്നു, അവർ വളരുന്നു, അധ്വാനിക്കുന്നു, കൂടുണ്ടാക്കുന്നു, ഉറുമ്പ് പോലും കൂടുണ്ടാക്കുന്നു, പ്രത്യുൽപാദനം നടത്തുന്നു, മരിക്കുന്നു.
പിന്നെ ഈ മനുഷ്യനും മൃഗമായിട്ട് എന്താ ജീവിയായിട്ട് എന്താ വ്യത്യാസം? അപ്പോൾ വ്യായാമത്തിന് പുതിയൊരു വ്യാഖ്യാനം അവനവൻ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിന് നമ്മുടെ ആചാര്യന്മാരുടെ പിൻബലമുണ്ടെങ്കിൽ അത് സുരക്ഷിതമായിരിക്കും എന്നാണ് അഭിപ്രായം. രണ്ട്, മോഡേൺ മെഡിസിൻ നല്ലതാണെന്ന് സാർ ആദ്യം പറഞ്ഞു. എന്നാൽ സാറിന് മോഡേൺ മെഡിസിനെ ആധാരമാക്കി വല്ല എക്സസൈസും അനുയായികൾക്ക് നിർദ്ദേശിച്ചുകൂടെ എന്നാണ്. മോഡേൺ മെഡിസിൻ കൊണ്ട് കാര്യം അത് മാത്രം നടക്കുമെങ്കിൽ പിന്നെ വ്യായാമത്തിൻ്റെ ആവശ്യമില്ലല്ലോ. എന്നാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പോൾ പല ഡോക്ടർമാരും പറഞ്ഞതായിട്ട് എനിക്ക് അനുഭവമുണ്ട്, അത്യാവശ്യം അല്പം വ്യായാമമൊക്കെ ചെയ്യണം, പിന്നെ കഴിയുമെങ്കിൽ ഇത്തിരി യോഗയോ ധ്യാനമോ ഒക്കെ ചെയ്യുമെങ്കിൽ നന്നായിരിക്കും എന്ന് പല ഡോക്ടർമാരും ഇപ്പോൾ ആൾക്കാരുടെ അടുത്ത് പലതും പറയുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ മരുന്നും മന്ത്രവും എന്ന് പറഞ്ഞാൽ ഇത് വീണ്ടും പ്രാചീനമാകും. പൈതൃകത്തിൽ എൻ്റെ അറിവിൽ പറഞ്ഞു കേട്ടൊരറിവാണ്, ഈ കളമച്ചൽ കൊച്ചുകാളയമ്പി വൈദ്യൻ എന്നൊരു വൈദ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തെ അവിടുത്തെ ആൾക്കാർക്ക് അക്കാലത്ത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവാണ്, ഇദ്ദേഹം മരുന്നും മന്ത്രവും പ്രയോഗിക്കുന്ന ആളായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് ആദ്യമൊക്കെ ധരിച്ചത് മരുന്നും മന്ത്രവും, ഇത് വെറുതെ സാറിൻ്റെ ഭാഷയെ പറഞ്ഞ ഉടായിപ്പാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. അന്ന് ഈ ഉടായിപ്പ് വാക്കില്ല കേട്ടോ, അതിപ്പോഴാണ് വന്നു തുടങ്ങിയത്. ആ ഒരു തട്ടിപ്പാണെന്ന് തന്നെയാണ് ഞാൻ കരുതിയത്. പക്ഷേ ഈ ഞാൻ പറഞ്ഞല്ലേ, എൻ്റെ കളരിയിലെ ചില അന്വേഷണങ്ങൾ, നൃത്തത്തിലെ ചില അനുഭവങ്ങൾ, ഇതിനൊന്നിനും എനിക്ക് മറുപടി കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ യോഗയിലേക്ക് പോയത്. അതൊന്ന് മനസ്സിലാക്കിയത് ആഴങ്ങളിൽ മനസ്സിന് മന്ത്രവും ശരീരത്തിന് ഔഷധവുമാണ് കൊടുത്തിരുന്നത്. മനസ്സിന് മന്ത്രവും മസിലിന് മരുന്നും എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാം. അപ്പോൾ ഔഷധത്തിൻ്റെയും മനസ്സിൻ്റെയും കൂടി അല്ലെങ്കിൽ മന്ത്രത്തിൻ്റെയും കൂടി ഒരു ഏകീകരണം, സുശ്രുത മഹർഷിയും അത് തന്നെ പറഞ്ഞത് ആയുർവേദത്തിൽ, ശരീര മനസ്സോ യോഗോ പരസ്പരമനുവ്രജേത് ആധാര ആധേയഭാവേന, പ്രൈമറി സെക്കൻഡറി പോലെ മനസ്സും ശരീരവും പ്രവർത്തിക്കുന്നു. അപ്പോൾ അത് രണ്ടും കൂടി നമുക്ക് നിലനിർത്തി ഏകീഭവിപ്പിച്ചെടുത്താൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞ ഒരവസ്ഥയും നമുക്ക് സംജാതമാക്കാം. അതുകൊണ്ട് മരുന്ന് ഏതായാലും മരുന്നാണ്. ഈ ആയുർവേദമെന്നും ഹോമിയോന്നും പറയുന്നതൊക്കെ എന്താ മാനത്തുനിന്ന് പൊട്ടി വീണതാണോ? ഒരിക്കലും അല്ല, ഈ ഭൂമിയിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചതാണ്. മരുന്ന് ഏതായാലും മരുന്ന് തന്നെയാണ്. പക്ഷേ ഒരു കാലത്തും തുടർച്ചയായി ആരും മരുന്ന് ഉപയോഗിക്കരുത്, അത് ഏത് മരുന്നായാലും. മരുന്ന് എന്തിനാ? എന്തെങ്കിലും ഒരു പ്രത്യേക അവസരത്തിൽ, ഇപ്പോൾ ഒരു ദഹനക്കേട് അല്ലെങ്കിൽ ഒരു കഫാധിക്യം, അപ്പോൾ നമ്മളൊരു ഇഞ്ചിയും പിന്നെ നാരങ്ങയും തേനും ചേർത്ത് കഴിക്കും, ഔഷധമാണത്. അത് എല്ലാ കാലവും ഇഞ്ചിയും നാരങ്ങയും കഴിച്ചുകൊണ്ടിരുന്നാൽ പൈൽസ് ഉണ്ടാവും, ശരീരം ചൂടായിപ്പോവും. അപ്പോൾ അവിടെ ആ കഫം അധികരിച്ച് നിൽക്കുന്ന സമയത്ത് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി, എക്സ്ക്യൂസ് മീ, ഒന്ന് ഇതൊന്ന് ശ്രദ്ധിച്ചോണ്ട്, ആ ഹൗളിങ്. അപ്പോൾ ശരീരത്തെ ആ താൽക്കാലികമായി എന്താണ് ഇങ്ങനെ എന്താ മതിയോ, ഓക്കെ, പ്രതിരോധിക്കാൻ വേണ്ടി മാത്രമേ നമുക്ക് ഔഷധം ഉപയോഗിക്കാവൂ. അത് ഏത് ഗുളികയായാലും ആധുനികമായാലും പൗരാണികമായാലും ഔഷധം താൽക്കാലികമായിരിക്കണം. ആ താൽക്കാലിക ശാന്തി നേടുകയും അത് കഴിഞ്ഞിട്ട് സ്വപ്രയത്നത്താൽ വ്യായാമത്താൽ നമ്മുടെ രോഗം മാറ്റാനുള്ള ശ്രമം നടത്തി പിന്നെ രോഗമില്ലാത്ത അവസ്ഥ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് വ്യായാമം ഉപയോഗിക്കേണ്ടത്. യോഗ രോഗങ്ങൾക്ക് ശമനമുണ്ടാക്കുമെന്നതിന് ശാസ്ത്രീയമായ എന്ത് തെളിവാണുള്ളത്? അടുത്തത്, യോഗ പുസ്തകം നോക്കി ചെയ്യരുത് എന്ന് താങ്കൾ പറഞ്ഞു എങ്കിൽ ആദ്യമായി ഇതൊക്കെ ചെയ്തവർ എങ്ങനെയാണ് ഇതിൻ്റെ ശരിയായ പരിശീലന രീതി കണ്ടെത്തിയത്? വളരെ നല്ലൊരു ചോദ്യമാണ്. യോഗ രോഗങ്ങൾക്ക് ശമനമുണ്ടാക്കും എന്നത് ശാസ്ത്രീയമായ എന്ത് തെളിവാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, പുസ്തകങ്ങൾ കോട്ടിയാനും അല്ലെങ്കിൽ അമിതമായ ശാസ്ത്രീയ തെളിവുകൾ നടത്താനുള്ള പ്രാപ്തി എനിക്കില്ല. പക്ഷേ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയാനും നിങ്ങൾക്ക് സ്വയം പരീക്ഷിക്കാനുള്ള വഴികൾ പറഞ്ഞുതരാം. ഹൈ ബ്ലഡ് പ്രഷർ ഉള്ള നിങ്ങളാണെങ്കിൽ എല്ലാ ദിവസവും ഒന്ന് ഇരുന്ന് നോക്കുക, വെറുതെ ചമ്മണ പോട്ടിട്ട് സുഖാസനം വന്ന് വേണമെങ്കിൽ യോഗയെ പറയാം, ചുവരിലെവിടെയെങ്കിലും ചാരിയിരിക്കുക. ഇരുന്നതിന് ശേഷം മനസ്സിനെ കാലുകളിലൊന്ന് സങ്കല്പിക്കണം. മനസ്സിനെ പെട്ടെന്നൊന്നും ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ലല്ലോ, പക്ഷേ മൈൻഡ് ഇമേജുകൾ കൊണ്ട് പ്രവർത്തിക്കും.
അതിനെന്തെങ്കിലും ഉറച്ചു നിൽക്കാനൊരു രൂപം അല്ലെങ്കിൽ ഒരു ആശയം കൊടുക്കണം. നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ കാലുകളിലൂടെയാണ് ശ്വാസം എടുക്കുന്നതെന്ന് വെറുതെ സങ്കല്പിക്കുക. ശ്വാസം നന്നായി വലിച്ചെടുക്കുക. ശ്വാസകോശം വികസിക്കുന്നത് പോലെ കാലുകൾ വികസിക്കുന്നത് പോലെ നിങ്ങൾ സങ്കല്പിക്കൂ. സത്തായിട്ടുള്ളതിൽ കൽപ്പിതമാകുന്നതാണ് സങ്കല്പം. അതെനിക്ക് ശാസ്ത്രീയമായ തെളിവുകൾ നിരത്തി നിങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയില്ല. വേണമെങ്കിൽ അന്വേഷിച്ച് നോക്കുക, ശ്രമിച്ചു നോക്കുക. ഇങ്ങനെ ഒരു 5 മിനിറ്റ് ഒരു ദിവസം ചെയ്യുക. അല്പം ശ്വാസം നന്നായി വലിച്ചെടുക്കുക, ദീർഘമായി ശ്വസിക്കാൻ ശ്രമിക്കുക. അത് ഒരു 1-2 ആഴ്ച കഴിഞ്ഞിട്ട് നിങ്ങളുടെ ബ്ലഡ് പ്രഷർ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ, ചെക്ക് ചെയ്ത് നോക്കൂ. എന്താ സംഭവിക്കുന്നതെന്ന് അനുഭവത്തിലൂടെ പറഞ്ഞു തരാനേ എനിക്ക് കഴിയുന്നുള്ളൂ. കാരണം ഞാനിപ്പോൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാർ, ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് ഒരു പരിധിക്കപ്പുറം ഹൈ ബി പിക്ക് മരുന്ന് കൊടുത്താൽ വീണ്ടും ആ മരുന്നിൽ ബി പി നിലനിൽക്കാതെ വരുമ്പോൾ, നിയന്ത്രണത്തിലാകാതെ വരുമ്പോൾ അവർ നിർദ്ദേശിക്കുന്നു ചില പ്രാണായാമ പ്രക്രിയകളൊക്കെ അത്യാവശ്യം അറിയാവുന്ന ആളുകളിൽ നിന്ന് പോയി പഠിക്കാൻ. അങ്ങനെ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം വന്നിട്ടുള്ള പലരിലും പ്രയോഗിച്ച് ബോധ്യമുള്ളതാണ്. പിന്നെ ഇനി അതിനും വലിയ തെളിവ് വേണമെങ്കിൽ ക്ലിനിക്കിൽ വരാം, അത് പരിശോധിക്കാം. പിന്നെ യോഗ പുസ്തകം നോക്കി ചെയ്യരുതെന്ന് താങ്കൾ പറഞ്ഞു, എങ്കിൽ ആദ്യമായി ഇതൊക്കെ ചെയ്തവർ ശരിയാണ്. യോഗ നിരീക്ഷണ പരീക്ഷണങ്ങളിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്. പക്ഷേ ആധുനിക ശാസ്ത്രം ചെയ്തതുപോലെ നിരീക്ഷണ പരീക്ഷണങ്ങൾക്ക് ബാഹ്യ ഉപാധികളെ അല്ല യോഗികൾ അവലംബമാക്കിയത്. അവർ സ്വശരീരത്തെ തന്നെയാണ് പഠന വിധേയമാക്കിയത്. അങ്ങനെ ആഴങ്ങളിലുള്ള ആ പഠനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങൾ പല കാലഘട്ടത്തിൽ പല ഗുരുക്കന്മാർ രേഖപ്പെടുത്തിയത് തന്നെയാണ് പുസ്തകങ്ങൾ. പക്ഷേ അത് നോക്കിയത് കൊണ്ട് മാത്രം നമുക്ക് യോഗ സാധന സാധ്യമല്ലെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. അത് വെള്ളത്തിലിറങ്ങാതെ പുസ്തകം നോക്കി നീന്തൽ പഠിക്കുന്നതിന് സമം അപകടകരമാണ്. ആ ഈ ചോദ്യം വീണ്ടും ഒരു വേറൊരാളയച്ചത് ആവർത്തനമാണ്. പുസ്തകം വായിക്കുന്നത് അസാധ്യമാണെന്ന് പറഞ്ഞു. ലോകത്തുണ്ടായ വിവരങ്ങൾ മറ്റ് പുസ്തകങ്ങൾ മൂലമാണ്. എന്നാൽ യോഗം മൂലം ലോകത്തിനുണ്ടായ മാറ്റങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ? യോഗം മൂലം ലോകത്തുണ്ടായ മാറ്റങ്ങളും അതിൻ്റെ വിമർശനങ്ങളും നേരത്തെ പറഞ്ഞല്ലോ. നമുക്ക് പുസ്തകം ഇതിൽ നെറ്റിൽ നോക്കിയാൽ ഇഷ്ടം പോലെ കാണാവുന്നതാണ്. അത് തർക്ക വിതർക്കങ്ങളിലേക്ക് പോകുമെന്നല്ലാതെ ഒരാളിൻ്റെ സൗഖ്യത്തിന് ഉപയോഗപ്രദമാകുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പും പറയാൻ കഴിയില്ല. യോഗ ഒരു അനുഭവമാണ്. അത് അവനവനിൽ നിന്ന് തന്നെ തെളിഞ്ഞു വരേണ്ടതാണ്. അവനവനെ അഭ്യാസ ബലത്താൽ മാത്രം കരഗതമാക്കേണ്ടതാണ്. പിന്നെ ഒരു കാര്യം കൂടി പറയാം. ഈ യോഗ വ്യായാമം വ്യായാമം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ആധുനിക സംവിധാനങ്ങളുടെ ഒരു മായിക വലയത്തിൽ നിങ്ങൾ വീണുപോയിട്ടുണ്ട്. അതൊരു പക്ഷേ രവിചന്ദ്രൻ സാറും വീണുപോയതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. യോഗ ഒരു ആസനമല്ല, ആസനങ്ങളിൽ മാത്രം ഉറച്ചു നിൽക്കാറുള്ളതല്ല. അത് അടിസ്ഥാനപരമായി പ്രാഥമികമായ ഒരു ശാരീരിക അവസ്ഥ മാത്രമാണ്. പൂർണ്ണ യോഗ ശരീരത്തിൽ നിന്ന്, ആസനങ്ങളിൽ നിന്ന് പ്രാണായാമത്തിലേക്കും പ്രാണായാമത്തിൽ നിന്ന് പ്രത്യാഹാരത്തിലേക്കും പോകണം. പ്രത്യാഹാരത്തിൽ നിന്ന് പിന്നെ അനുഭവ തലത്തിലേക്കും മാറണം. അങ്ങനെ മാത്രമേ യോഗയെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാവൂ. യോഗയിൽ കൂടി എങ്ങനെയാണ് വണ്ണം കുറയുന്നത്? 2 ചോദ്യമുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ചെറുപ്പകാലം മുതൽ യോഗ പരിശീലിക്കുന്നതിൽ തെറ്റുണ്ടോ? യോഗയിൽ കൂടിയ എങ്ങനെയാണ് വണ്ണം കുറയുന്നത് എന്ന് ചോദിച്ചാൽ അതിനൊരു വ്യായാമമാക്കി എടുത്താൽ 100% തെറ്റാണ്. വ്യായാമം എന്ന് പറഞ്ഞാൽ സോ കോൾഡ് എക്സസൈസ്. ഇപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ പൊതുവേ ഈ ചർച്ചയിൽ വന്ന വാദങ്ങൾക്ക് വേണ്ടി വന്ന വ്യായാമം അതല്ല. ശരിക്ക് യോഗ യമനിയമങ്ങൾ പിന്നെ പാലിച്ചുകൊണ്ടുള്ള അഷ്ടാംഗ മാർഗമാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് യമം. പുസ്തകത്തിൽ ഹഠയോഗയിലും ഖേരണ്ട സംഹിതയിലും ശിവസംഹിതയിലുമൊക്കെ പലതും പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ഒന്ന് മനസ്സിലാക്കുക, വാക്കർത്ഥം മാത്രം എടുത്താൽ മതി. യമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാക്കർത്ഥം കൊല്ലുക എന്നാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അനാവശ്യ അനാരോഗ്യകരമായ ശീലമുണ്ടെങ്കിൽ നിഷ്കരണം അതിനെ കൊല്ലുക, ഇത്രയേ ഉള്ളൂ. കൂടുതൽ തിന്നുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ യാതൊരു വിട്ടുവീഴ്ചയില്ലാതെ അതിനെ കുറയ്ക്കുക. കൂടുതൽ സംസാരിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് ദോഷമാണെന്ന് തോന്നുന്നെങ്കിൽ അത് കുറയ്ക്കുക. മറ്റുള്ളവരെക്കുറിച്ച് അനാവശ്യമായിട്ട് എന്തെങ്കിലും പറയണമെന്ന് ആഗ്രഹം തോന്നുന്നുവെങ്കിൽ, തെറ്റാണെന്ന് തോന്നുന്നെങ്കിൽ അത് നിർത്തുക, യമം കൊല്ലുക. അങ്ങനെ വരുമ്പോഴാണ് യോഗയ്ക്ക് നമുക്ക് പ്രാപ്തി, ഐ മീൻ യഥാർത്ഥ യോഗയ്ക്ക് പ്രാപ്തി വരുന്നത്. അങ്ങനെ വരുമ്പോൾ ആഹാരത്തെ ഔഷധമായാണ് ഉപയോഗിക്കേണ്ടത്, അല്ലാതെ ആഹാരം ആർത്തി സമ്പൂർണത്തിന് അല്ല.
ആഹാരം നോക്ക്, ജീവജാലങ്ങൾ നോക്ക്, സ്വതന്ത്രമായി ജീവിക്കുന്ന ജീവജാലങ്ങൾ. അവർക്ക് വിശപ്പുള്ളപ്പോൾ അവർ തിന്നും, വിശപ്പില്ലെങ്കിൽ ഏത് തരം ആഹാരമായാലും എത്ര സ്വാദിഷ്ടമെന്ന് അവർക്ക് തോന്നിയാലും അവർ ഭക്ഷണം കഴിക്കില്ല. അതുപോലെ ആ ഒരു ശീലമുണ്ടായാൽ അടിസ്ഥാനപരമായി അപ്പോഴത്തന്നെ വണ്ണം കുറയുന്നത് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ശരീരത്തിൽ വണ്ണം കുറയുന്നതായിട്ട് തോന്നൽ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു ഉന്മേഷം ഉണ്ടാവും, ഉള്ളിൽ നിന്ന് തന്നെ ഒന്ന് നടക്കാൻ പോകാം എന്നൊരു തോന്നലുണ്ടാകും. അങ്ങനെ വരുമ്പോൾ വീണ്ടും വണ്ണം കുറയും. അങ്ങനെ ശരീരത്തിൻ്റെ പ്രാണചലനത്തിന് സുസാധ്യമായ രീതിയിൽ ശരീരത്തിൻ്റെ വണ്ണം കുറയുമ്പോൾ ഇനി അടുത്തത് എന്ത് എന്ന ഒരു ഉൾവിളി നിങ്ങൾക്കുണ്ടാകും. അങ്ങനെ വരുമ്പോഴായിരിക്കും എന്നാ ഇനിപ്പോയി ഒരു യോഗ ചെയ്ത് കളയാം എന്ന് പറയുന്നത്. അപ്പോൾ യോഗ ചെയ്യാൻ പോകും. യോഗ ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അവനവൻ്റെ അന്തരംഗത്തെ, ശരിക്കും ഉള്ളറിവിനെ, വാസനാപരമായ അനുഭവങ്ങളെ തന്നെയായിരിക്കണം നാം അവലംബമാക്കേണ്ടത്. പുസ്തകത്തിലോ ഏതെങ്കിലും ഒരു ആശയം പറയുന്നത് മാത്രമോ ധരിച്ചാൽ, വിവേകാനന്ദ സ്വാമി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ശ്രുതി യുക്തി അനുഭവം. നിങ്ങൾ കേൾക്കൂ, അത് എവിടെ നിന്നോ ആകട്ടെ, അത് യോഗി ശിവനിൽ നിന്നോ രവിചന്ദ്രൻ സാറിൽ നിന്നോ അല്ലെങ്കിൽ പിന്നെ അമേരിക്കയിൽ നിന്നോ യൂറോപ്പിൽ നിന്നോ എവിടെ നിന്നോ ആയിക്കോട്ടെ, കേൾക്കൂ, യുക്തിപൂർവ്വം ചിന്തിക്കൂ. നിങ്ങളുടെ യുക്തിക്ക് ബോധ്യമാണെങ്കിൽ മാത്രം, ഹൂ എവർ ഇറ്റ് ഈസ് ദാറ്റ്, അത് കളയുക. നിങ്ങളുടെ യുക്തിക്ക് ബോധ്യം വരികയാണെങ്കിൽ അത് അനുഭവത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുക. അങ്ങനെ വരുമ്പോൾ ഈ വണ്ണമൊന്നും ഒന്നുമല്ല. പിന്നെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ചെറുപ്പകാലം മുതൽ യോഗ പരിശീലിക്കുന്നതിൽ തെറ്റുണ്ടോ? ശാസ്ത്രീയമായി യോഗ അഭ്യസിക്കുകയാണെങ്കിൽ അതിൽ ഒരു തെറ്റുമില്ല. അതുമല്ല, ഞാൻ ഉറപ്പ് പറയാം, സ്വശരീരത്തെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ, വ്യക്തമായൊരു സ്നേഹം, വ്യക്തമായൊരു ബഹുമാനം നമുക്കുണ്ടായാൽ മറ്റൊരുവനെ ഉപദ്രവിക്കാൻ നമുക്ക് കഴിയില്ല. ഞാനൊരു മെഡിക്കൽ ജേണലിൽ വായിച്ചതാണ്. നമ്മുടെ അതിൻ്റെ ആധികാരികതയൊക്കെ എനിക്ക് പറയാനറിയില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഈ നമ്മൾ ജനിക്കുമ്പോൾ സൈഗോട്ട് അല്ലെങ്കിൽ ഏകകോശ ജീവിയെ, അല്ല യോഗയിൽ അതിനൊരു ജീവൻ എന്നർത്ഥമേ പറഞ്ഞിട്ടുള്ളൂ, ആ ഏകകോശ ജീവിനെ സൈഗോട്ടിൽ നിന്ന് പിന്നെ വളർന്ന് 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 വികസിക്കുന്നൊരവസ്ഥ നമുക്കുണ്ട്. ആ ഒരവസ്ഥ പൊതുവെ ഇന്ദ്രിയങ്ങൾക്ക് വഴങ്ങില്ല. ഇപ്പോൾ അതിന് ഏതോ ഒരു ക്യാമറ, ബയോ ഫോട്ടോൺ സംതിങ്, അങ്ങനെ ഒരു എക്യുപ്മെൻ്റ് ഉപയോഗിച്ച് അത് കണ്ടെത്തിയിരിക്കുന്നതായിട്ടാണ് ഞാനത് വായിച്ചത്. അതായത് ഈ പ്രപഞ്ചം മുഴുവൻ ഈ സൈഗോട്ടുകളാണെന്നാണ് ഈ ആധുനിക ശാസ്ത്രം ഇപ്പോൾ പറയാൻ ശ്രമിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത്. അതുമാത്രമല്ല, ഈ കോശങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും അവർ ആനന്ദ നൃത്തം ചവിട്ടുകയും ചെയ്യുന്നതാണ് ഇതിൽ എഴുതി വച്ചിരിക്കുന്നത്. അത് നമ്മൾ വായിച്ചു നോക്കുക, അതൊരു മോഡേൺ ജേണലാണ്. അപ്പോൾ സത്യത്തിൽ എനിക്ക് തോന്നിയത് ഈ ധ്യാനത്തിൻ്റെ ചില അവസ്ഥകളിൽ നമ്മൾ വളരെ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഈ ശരീരം ഇങ്ങനെ വികസിക്കുന്നത് കാണാൻ പറ്റും, അറിയാൻ പറ്റും. അത് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഞാനും നീയും ഇല്ല എന്നൊരവസ്ഥ നമുക്ക് ഉണ്ടാകുകയാണ്. ഏകം സത് വിപ്ര ബഹുധാ വദന്തി എന്ന് ഗുരു പറഞ്ഞത് പുസ്തകത്തിൽ നിന്ന് നമുക്കപ്പോൾ അനുഭവത്തിൽ വരുമ്പോഴാണ് വി ആർ ഓൺ റൈറ്റ് ട്രാക്ക് എന്ന് നമുക്ക് തോന്നുന്നത്. ഈ അനുഭവം ഒരു പക്ഷേ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു ഹാലൂസിനേഷൻ ആണെങ്കിൽ, പതഞ്ജലി ഹാലൂസിനേറ്റഡ് ആയിരുന്നു, അഗസ്ത്യർ ഹാലൂസിനേറ്റഡ് ആയിരുന്നു, സുശ്രുതൻ ഹാലൂസിനേറ്റഡ് ആയിരുന്നു എന്ന് നമുക്ക് നമ്മുടെ മനസ്സിനോട് പറയേണ്ടി വരും. എനിക്ക് അപ്പറയുള്ള ധൈര്യമില്ല. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. പെട്ടെന്ന് പെട്ടെന്ന് മറുപടി പറയാം. ആദ്യം പറഞ്ഞത് ഈ ചരകനെയും സുശ്രുതനെയും ഒക്കെ വിളിച്ചുകൊണ്ട് ഇതിനകത്ത് വരുന്നത്, ചരക സംസ്ഥയിലും സുശ്രുത സംസ്ഥയിലൊന്നും യോഗയും ആസനവും ഇത് ഒരു സാധനമില്ല, നന്നായിട്ട് നടക്കാനും വ്യായാമം ചെയ്യാനുമായിട്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ആസനമൊന്നും അതിനകത്തില്ല, അവരെ ഇതിനകത്ത് വെറുതെ ഇതിനകത്ത് പിടിച്ചുകൊണ്ടിരേണ്ട കാര്യമില്ല. പിന്നെ പുസ്തകം, ഇദ്ദേഹത്തിന് പുസ്തകത്തോട് കഠിനമായ വിരോധമാണെന്ന് തോന്നുന്നു. അയ്യോ എൻ്റെ അമ്മോ, ഇത്രയും പുസ്തക വിരോധി ഒരാളുമായിട്ട് ആദ്യമായിട്ട് ഞാൻ ഡിബേറ്റ് ചെയ്യുന്നത്. ഈ ദയാനന്ദ സരസ്വതി എന്ന് പറയുന്ന ആര്യ സമാജത്തിൻ്റെ വലിയൊരു സംഭവമാണ്. അദ്ദേഹം അറിയാമല്ലോ, അദ്ദേഹം വേദങ്ങളിലൊക്കെ ഇങ്ങനെ മുങ്ങി താണ് പൊങ്ങി വന്ന ആളാണ്. അദ്ദേഹം ഗംഗാതീരത്ത് വെച്ച് ശവശരീരങ്ങൾ ഓപ്പറേറ്റ് ചെയ്തിട്ട് ഈ ഇട, പിങ്കള, സുഷുമന ഇങ്ങനെയുള്ള ഒരു സാധനം അതിനകത്തില്ലെന്ന് കണ്ടിട്ട് ഈ കടയോഗ പ്രതിവിക എന്ന് പറയുന്ന പുസ്തകം എടുത്ത് വലിച്ച് കീറി കളയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം ചെയ്തിട്ട് ചെയ്താണ് ഈ പുസ്തകത്തോടൊക്കെ ഇങ്ങനെ ഇത്രയും വിരോധം. എപ്പോഴും എപ്പോഴും പുസ്തകം പുസ്തകം. ആ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടെ, ഇറ്റ്സ് നത്തിങ് അഗേൻസ്റ്റ് യു, ബട്ട് യു ഓൾവേസ് സ്ട്രെസ് ഓൺ ദ സെയിം പോയിന്റ്. ദ പോയിന്റ് ഈസ് ദാറ്റ് ആസനമല്ല യോഗ, യമമാണ്. യമത്തിൽ എന്താണ് ആദ്യം പറയുന്ന അഞ്ചെണ്ണം? ജൈനീസ് ട്രഡീഷനാണ്. യമത്തിൽ പറയുന്ന ആദ്യം അഹിംസ, അസ്തേയ, സത്യ, അപരിഗ്രഹ, ബ്രഹ്മചര്യ. ഈ അഞ്ചെണ്ണം ചെയ്യുന്നവരാണോ യോഗികൾ? ഒന്നും വേണ്ട. ബ്രഹ്മചര്യത്തെ സംബന്ധിച്ച് രണ്ടഭിപ്രായമുണ്ട്. അപരിഗ്രഹ, ഒന്നും സ്വന്തമായി പൊസസ് ചെയ്യാതിരിക്കുക.
സാധനങ്ങൾ ആവശ്യപ്പെടാതിരിക്കുക, സംഭാവനകൾ സ്വീകരിക്കാതിരിക്കുക. എങ്ങനെയാണ് ഇവിടുത്തെ യോഗികളുടെ ഒരു നീക്കുപോക്ക്? വാങ്ങിക്കാറുണ്ടോ അതോ ഇല്ലയോ? ചുമ്മാതെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വടി കൊടുത്ത് അടി വാങ്ങിക്കരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇനി സ്കൂളുകളിൽ യോഗ വേണോ വേണ്ടയോ എന്നുള്ളത്, എനിക്ക് പറയാനുള്ളത് സ്കൂളുകളിൽ കുട്ടികളെ കളിക്കാൻ വിടുക. അവരെ ഇതെല്ലാം കൂടെ വളച്ചൊടിച്ചെല്ലാം കൂടെ കൊണ്ടുവന്ന് മാറ്റി ഇങ്ങനെ ഇത്തരത്തിലുള്ള ഓം ഭീം ഒക്കെ പിടിക്കാതെ പിള്ളേരെ കളിക്കാൻ വിടുക. അവർ കളിക്കട്ടെ, അവർ ഉല്ലസിക്കട്ടെ, അവർ ഓടിച്ചാടി നടക്കട്ടെ, അവർക്ക് നല്ല അവരുടെ ഹാർട്ടിനും അവരുടെ ലങ്സിനൊക്കെ നല്ല എക്സസൈസ് കിട്ടട്ടെ, അവർക്ക് കാർഡിയോവാസ്കുലർ ആയിട്ടുള്ള ഫിറ്റ്നസ് വരട്ടെ. അവരെ ഈ യോഗയിലേക്ക് കൊണ്ടുവരുന്ന അവരെ ഒരിക്കലും ചെയ്യരുത്. ഇത് ഒരു ഇതും ഇല്ലാതെ മീൻ വേറെ പണിയൊന്നും ഇല്ലാതിരിക്കുന്ന ആളുകൾക്ക് പുറത്തൊന്നും ഇറങ്ങി ഒന്നും ചെയ്യാൻ വയ്യാന്നുണ്ടെങ്കിൽ ഈ എന്താ അരിസ്റ്റോക്രാറ്റിക് ആയിട്ടുള്ള ദേഹമനങ്ങാതുള്ള അഭ്യാസം പിന്നെ എന്തെങ്കിലും പിടിച്ച് നേടാനോ അങ്ങനെയുള്ളവരൊക്കെ വേണേൽ ചെയ്തോട്ടെ, പിള്ളേരെ അങ്ങ് വെറുതെ വിടൂ എന്നുള്ള ഒരു അഭിപ്രായം എൻ്റെ ആണേ. ഇവിടുത്തെ ഭരണകൂടമൊന്നും കേൾക്കണമെന്നില്ല, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി രവിചന്ദ്രൻ സാർ യോഗ ചെയ്ത് നോക്കിയിട്ടുണ്ടോ അതോ പുസ്തകം വായിച്ചു? ഇദ്ദേഹത്തിന് കൂടുതൽ ആരാധകർ അവിടെയുണ്ട്, പുസ്തക വിരോധികൾ. ഞാൻ യോഗ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പുസ്തകം വായിച്ചിട്ടുണ്ട്, അപ്പോൾ അത് അവിടെ തീർന്നു. അടുത്തതെന്താണ് സാറ്? മോഡേൺ സയൻസിനെ ആധാരമാക്കി സംസാരിക്കുകയാണല്ലോ യോഗി ശിവൻ, പഴങ്കഥകൾ അടിസ്ഥാനമാക്കി സംസാരിക്കുന്നു, പിന്നെ എന്ന ചർച്ച നടക്കും. അതൊരു അഡ്ഹോമിനമാണ്, ഞാനത് എടുക്കുന്നില്ല. ദാൻ തേങ്ങയ്ക്ക് മൂന്ന് കണ്ണുണ്ട്, അതിൻ്റെ ഉപയോഗം എന്താണ്? മുളയ്ക്കാൻ ഒറ്റ കണ്ണ് പോരെ, സാറിൻ്റെ അഭിപ്രായം എന്താണ്? എന്നെ ആക്കാൻ ചോദിച്ചാണോ എനിക്കറിയില്ല. താങ്കൾ പറഞ്ഞത് യോഗ മറ്റു രാജ്യങ്ങളിൽ നിന്ന് കടമെടുക്കുന്നതാണ്, പിന്നീട് അതുകൊണ്ട് യോഗ ഉത്തമ യോഗമാകാതിരിക്കുമോ, കടമെടുത്തതുകൊണ്ട് ആകാതിരിക്കുമോ? ഈ രണ്ട് ചോദ്യങ്ങളും ഈ ഈ തേങ്ങയ്ക്ക് മൂന്ന് കണ്ണെന്ന് പറഞ്ഞാൽ നിങ്ങൾ പരിണാമം പഠിച്ചു കഴിഞ്ഞാൽ അറിയാം, എൻ്റെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അത് ഈ പാം ഫാമിലി പെട്ടതാണ്. പാമിൽ ബേസിക്കലി അതിൻ്റെ പൂവിൽ തന്നെ മൂന്ന് പോസ് ആണുള്ളത്, മൂന്ന് ഓപ്പണിങ്സ് ആണുള്ളത്. അത് ഈ പാമിൻ്റെ ഹസ്കിൽ യഥാർത്ഥത്തിൽ മൂന്നെണ്ണം ഉണ്ടാവും. അതേ ഫാമിലി പെട്ടതാണ് തേങ്ങ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ പരിണാമത്തിൽ അതിൻ്റെ ആ ദ്വാരങ്ങൾ നിലനിർത്തപ്പെടുകയും അതിലൊരു ദ്വാരം മാത്രമാണ് തുറക്കുകയും ചെയ്യുന്നത്. ഞാനങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. തേങ്ങയ്ക്ക് മൂന്ന് കണ്ണുണ്ടെങ്കിൽ ഒരു കണ്ണിലൂടെയാണ് പുറത്തു വരുന്നത്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ എവല്യൂഷനിൽ ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എവല്യൂഷൻ ബൈ നാച്ചുറൽ സെലക്ഷൻ ഈസ് എ ബ്ലൈൻഡ് പ്രോസസ്. അതുകൊണ്ടാണ് അതിന് മൂന്ന് കണ്ണ് വന്നിട്ടുള്ളത്. അതാണ് ഇവല്യൂഷനായിട്ടുള്ള എക്സ്പ്ലനേഷൻ. വേറെ എന്തെങ്കിലും ചോദിച്ചതെന്ന് എനിക്കറിയില്ല. ഇനി അടുത്തെന്താണ്? മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തത് കൊണ്ട് യോഗ മോശമാകുമോ? ഏയ്, മറ്റു രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തത് കൊണ്ട് ഒരിക്കലും മോശമാവില്ല. ഇപ്പോൾ നമ്മുടെ ആസ്ട്രേലിയയിലാണ് ആദ്യം സൂര്യൻ ഉദിക്കുന്നതെന്ന് പറഞ്ഞ് സൂര്യൻ ആസ്ട്രേലിയക്കാരനാണോ? അല്ല, നമുക്ക് എവിടെ നിന്ന് എടുക്കാം, നമുക്ക് അങ്ങോട്ടും കൊടുക്കാം, നല്ലതെല്ലാം എടുക്കാം. പക്ഷേ പ്രശ്നം എന്താണ്? എടുത്തത് ശരിയല്ലെങ്കിൽ ശരിയല്ലെന്ന് പറയും, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. എവിടെ നിന്ന് എടുക്കുന്നത്? നമ്മളിപ്പോൾ മാസിസ് എവിടെ നിന്ന് എടുത്തത്? ജർമ്മൻ, ബ്രിട്ടൻ, അവിടെക്കല്ലേ വരുന്നേ എല്ലാ മതങ്ങൾ? ഇവിടുത്തെ വലിയ വലിയ മതങ്ങൾ, ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം, എവിടെ നിന്നാണ് വരുന്നേ? ഈവൻ ഇവിടുത്തെ ദൈവങ്ങൾ ശിവനൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? ഇവിടെ ഉണ്ടായതാണോ ശിവനൊക്കെ, അല്ലെങ്കിൽ വിഷ്ണുവൊക്കെ? നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്, അതൊന്നും കുഴപ്പമില്ല, അതല്ല പ്രശ്നം. പ്രശ്നം മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? സംവാദം കൊണ്ട് ആളുകൾക്ക് എന്ത് ഇൻഫർമേഷൻ നൽകാൻ താങ്കൾക്ക് സാധിച്ചു? സാർ പ്രാണായാമം പ്രാക്ടീസ് ചെയ്യൂ. താങ്ക് യു, ഞാൻ നാളെ തന്നെ തുടങ്ങിയേക്കാം. താങ്കളുടെ പുച്ഛവും ഭാരത പൈതൃകത്തോടുള്ള താങ്കളുടെ അജ്ഞാനവും ഇല്ലാതാവും. ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങളിപ്പോൾ യോഗ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭാരത പൈതൃകത്തോടെ യഥാർത്ഥത്തിൽ പുച്ഛം നിങ്ങൾക്കാം. കാരണം എന്താറിയോ? എന്താണ് പതഞ്ജലി പറഞ്ഞത്? പതഞ്ജലി പറഞ്ഞത് സ്ഥിരസുഖമാസനം എന്നാണ്, യമം പാലിക്കണമെന്നാണ്, നിയമം പാലിക്കണമെന്നുള്ളതാണ്. പ്രത്യാഹാരം വേണം, ധ്യാനം വേണം, ധാരണ വേണം, സമാധി വേണം. നിങ്ങൾ സമാധി അടിച്ചിരിക്കേണ്ട ആളുകളാണ് നിങ്ങൾ എന്ന് ഈ യോഗയും മറ്റേതൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് പുച്ഛം യഥാർത്ഥത്തിൽ ഇന്ത്യയോടാണ്. ദൈവം ഇത് അങ്ങനെ ചെയ്യാതിരിക്കും. അടുത്തെന്താണ്? ആധുനിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ തലച്ചോറും ഇന്ദ്രിയങ്ങളും എത്ര ശതമാനം പ്രവർത്തനക്ഷമമാണ്? പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയില്ലെങ്കിൽ യെസ്, ദാറ്റ്സ് എ വെരി സെറിബ്രൽ ക്വസ്റ്റ്യൻ. നല്ല ചോദ്യമാണ്. നമ്മളുടെ മസ്തിഷ്കം എത്ര ശതമാനം പ്രവർത്തനക്ഷമമാണ് എന്ന് ആരാണ് ചോദിച്ചിരിക്കുന്നത് അറിയില്ല. എനിക്ക് അയാളോട് പറയാനുള്ളത്, നമ്മളുടെ മസ്തിഷ്കം സദാ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണ്. ഞാൻ ഐ ഓൾവേസ് കമ്പയർ ഇറ്റ് ടു എ ഫുട്ബോൾ ഗെയിം. ഒരു ഫുട്ബോൾ ഗെയിമിൽ 22 പേര് കളിക്കുന്നുണ്ടാവും, പക്ഷേ പന്തുണ്ടായിരിക്കുന്ന ഒന്നോ രണ്ടോ പേരുടെ കയ്യിലായിരിക്കും. അവിടെ ആയിരിക്കും ആക്ഷൻ നടക്കുന്നത്. ബാക്കി ചിലപ്പോൾ ഗോളി ചിലപ്പോൾ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ചിലപ്പോൾ കുറച്ച് പങ്കെടുക്കുന്നവരുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഓരോ ചിന്ത നടത്തുമ്പോഴും ഓരോന്ന് ചെയ്യുമ്പോഴും നിങ്ങളുടെ തലച്ചോറ് മൊത്തത്തിൽ പങ്കെടുക്കുന്നുണ്ട്, പക്ഷേ ചില ഭാഗങ്ങളിൽ ആക്ടിവിറ്റി കൂടുതലായിരിക്കും. ഇറ്റ്സ് എ കളക്റ്റീവ് എഫേർട്ട്, ഇറ്റ്സ് ആൻ ഓർക്കസ്ട്രേറ്റഡ് എഫേർട്ട്, ബട്ട് അറ്റ് ദ സെയിം ടൈം ദർ ഷുഡ് ബി മോർ ആക്ടിവിറ്റി ഇൻ സെർട്ടൺ റീജിയൻസ് ബിക്കോസ് ഇറ്റ്സ് ബേസിക്കലി കമ്പാർട്ട്മെന്റലൈസ്ഡ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ഓർക്കസ്ട്രേറ്റഡ്. അതുകൊണ്ട് എത്ര ശതമാനം എന്ന് പറയുന്നത് ശരിയല്ല. എൻ്റെ 5% അല്ല, എൻ്റെ 100% പ്രവർത്തിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. നിങ്ങളും അത് തന്നെ. ഇനി അടുത്തെന്താണ്? പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയിലെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് എന്താണ് ധാർമ്മികത? ഞാൻ പറഞ്ഞു, ആദ്യം പറഞ്ഞു, ഞാൻ പൂർണ്ണമായും പ്രവർത്തിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും ഏതെങ്കിലും മുറികൾ അടച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറ്റവാളിയല്ല. ഇനി ഈ സംവാദം കൊണ്ട് ആളുകൾക്ക് എന്ത് ഇതെല്ലാം പിന്നെ ഡാഷ് ക്വസ്റ്റ്യൻസ് ആണല്ലേ, എന്താണ് എനിക്ക് പറയുന്നത്? പെട്ടെന്നൊരു വാക്ക് പറഞ്ഞാൽ എന്താ പറയുക, കുഴപ്പം പിടിച്ച ചോദ്യങ്ങൾ. ഈ സംവാദം കൊണ്ട് ആളുകൾക്ക് എന്ത് ഇൻഫർമേഷൻ നൽകാൻ താങ്കൾക്ക് സാധിച്ചു സർ? പ്രാണായാമം പ്രാക്ടീസ് അതല്ലേ ചോദിച്ചത്?
ഒരു ഇൻഫർമേഷനും ഈ ആളുകൾക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ വീഡിയോ ലോകമെമ്പാടും കാണുന്ന ആളുകൾക്ക് ഒരു ഇൻഫർമേഷനും കിട്ടുന്നില്ല എന്ന് ഞാൻ കരുതുന്നില്ല. ഞാനങ്ങനെ കരുതുന്നില്ല, ഞാനങ്ങനെ കരുതുന്ന ആളല്ല. സോ ബേസിക്കലി വി ആർ ഡൂയിങ് എൻ എഡ്യൂക്കേഷൻ പ്രോസസ്. അത് ഒരു എഡ്യൂക്കേഷന്, അത് പറഞ്ഞില്ലേ, ചെറിയ ഒരു യുക്തിയുടെയും ശാസ്ത്രത്തിൻ്റെയും അറിവിൻ്റെയും സൂര്യൻ ഏറ്റുകഴിഞ്ഞാൽ വിരിയുന്ന ഒരുപാട് താമരകളുണ്ടാവും. ആ താമരകളിൽ നിന്ന് വേറെ ഒരുപാട് താമരകളുണ്ടാവും. ആൾക്കൂട്ടമൊക്കെ കുറവായിരിക്കും, പക്ഷേ ഇത് പൂർണ്ണമായും യാതൊരു പിന്നെ ഒന്നും കൈമാറാത്ത ഒരു ചർച്ചയായിരുന്നു, സംവാദമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ കരുതാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കൺട്രി ഉണ്ട്. ഇനി എത്ര മിനിറ്റ്? ആ ലാസ്റ്റ് പോയിന്റ്, 3 മിനിറ്റ്സ്. താങ്ക് യു സാർ. ഈ യോഗ, ഈ ഒരു പോയിന്റ് ഞാൻ പറയണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ പറ്റില്ല. അതായത് ഈ യോഗയെക്കുറിച്ചുള്ള ഈ കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് അമേരിക്കയിലും മറ്റുള്ളവർക്കിടെ യോഗ രോഗശാന്തിക്കും, രോഗം മാറ്റി അത് മാറ്റി നടുവേദന മാറ്റി തെങ്ങിൻകുള പൂക്കള രസായനം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് സാധനങ്ങൾ വരുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ യോഗയുടെ രോഗസൗഖ്യ സാധ്യത പഠിച്ചുകൊണ്ടുള്ള കുറഞ്ഞ ഒരു 200 പഠന ഫലങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഇത് മിക്കവാറും യോഗ മാഗസിനുകളിലും യോഗയുടെ ഭ്രമിതാക്കളിലുമാണ് ഇത് അവരാണ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ പറയുന്ന കാര്യം, ഒരിക്കലും യോഗയുടെ സാന്നിധ്യം അല്ലെങ്കിൽ യോഗയുടെ ചികിത്സാഫലം ഒരിക്കലും നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. കാരണം അത് പ്രാർത്ഥനാ ഫലം പോലെയാണ്. ചിലർ പറയും സർജിക്കൽ വാർഡിൽ ചെന്നിട്ട് ഇത്ര പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇനി ഒരു കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ടാകുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, എന്നിട്ട് അവസാനം ഒരു മാസം കഴിഞ്ഞ് റിസൾട്ട് നോക്കുന്നു. അപ്പോൾ ഈ പ്രാർത്ഥിക്കാത്തവർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നമ്മൾ കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ടാക്കുകയാണ്. അത് സാധിക്കില്ല. കാരണം എന്താണ്, ഈ പ്രാർത്ഥിക്കാത്തവർ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് വേണ്ടി അവരുടെ വീട്ടിലാരെങ്കിലും ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ യൂറോപ്പിലിരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം അവർ യഥാർത്ഥത്തിൽ പ്രാർത്ഥന സ്വീകരിക്കത്തക്ക രീതിയിലുള്ള നല്ല ആൾക്കാരാവണമെന്നില്ല. അപ്പോൾ ഇത് കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് വളരെ മഡി ആയിരിക്കും, വളരെ ക്ലൗഡി ആയിരിക്കും. നിങ്ങൾ എത്രമാത്രം, അപ്പോൾ യോഗ ചെയ്ത് രോഗം മാറി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാനൊരു യോഗ സംവാദത്തിനകത്ത് ഞാൻ കേട്ട സാധനം, നിങ്ങൾ ക്യാൻസറിന് യോഗ ചെയ്യണമെന്നല്ല ഞങ്ങൾ പറയുന്നത്, ക്യാൻസർ മൂലം ഉണ്ടാകുന്ന മാനസിക ടെൻഷൻ മാറ്റാൻ യോഗ ചെയ്യൂ. അതിനകത്ത് എന്തോ കാര്യം, ക്യാൻസർ മൂലം രോഗത്തിനല്ല, അതിന് അസോസിയേറ്റ് എൻ്റെ കൂടെ തൂക്കിയിടുകയാണല്ലോ, പച്ചമുളക് തൂക്കിയിടുന്നോണം. അങ്ങനെ ഒരു സാധനം മാറുന്നില്ല. യോഗ മാത്രമേ ചെയ്തുള്ളൂ, എത്രമാത്രം യോഗ ചെയ്തു, എത്രമാത്രം യോഗ ചെയ്താൽ മാറും, അവർ ആ സമയം വേറെ ഒന്നും ചെയ്തിരുന്നില്ലേ, പിന്നെ കൺട്രോൾ ഗ്രൂപ്പ് നോക്കുമ്പം അവർ വേറെ എന്തെങ്കിലും ചെയ്തിരുന്നോ, ഇതെല്ലാം നോക്കിയെങ്കിൽ മാത്രമേ പഠനങ്ങൾ നടത്താൻ പറ്റൂ. അതായത് കൺട്രോൾ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറ്റത്തില്ല, ബ്ലൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതോടൊപ്പം തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് വളരെ മഡി ആൻഡ് ക്ലൗഡി ആയിരിക്കും. അതുകൊണ്ട് തന്നെ യോഗ ചികിത്സയിലൂടെ ഫലം ഉണ്ടാക്കി എന്ന് പറയുന്ന എല്ലാ പഠനങ്ങളും എന്നെ സംബന്ധിച്ചിടത്തോളം അസാധുവാണ്, സയൻസിന് മുന്നിലും അസാധുവാണ്. കാരണം അതിനകത്ത് വേരിയബിൾസ് ഒന്നും വെൽ ഡിഫൈൻഡ് അല്ല, അതിന് ക്ലാരിറ്റി ഇല്ല. പ്രാർത്ഥനാ പരീക്ഷണം പോലെ അപഹാസ്യമാണ് യോഗയിലൂടെ രോഗം മാറിയത്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു രോഗം ഫിക്സ് ചെയ്യുക, യോഗ മാത്രം ചെയ്യുക, മരുന്ന് കഴിക്കാതിരിക്കുക, വേറെ ഒന്നും ചെയ്യാതിരിക്കുക, ഫലങ്ങൾ ഉണ്ടാക്കുക. സാധിക്കും, അങ്ങനെയാണെങ്കിൽ മാത്രം ശരി. താങ്ക് യു. സാധന കൊണ്ട് 3 കണ്ണ് തുറക്കാം എന്ന് താങ്കൾ പറഞ്ഞു. അതേ നിമിഷം തന്നെ തൃക്കണ്ണ് കൊണ്ട് കാണുന്നതിനെ പറ്റി പറയാനും സാധിക്കില്ല. എങ്ങനെ ഇതെങ്ങനെ പരസ്പര പൂരകങ്ങളാകും? ഈ 3 കണ്ണ് എന്ന് ഞാൻ പറഞ്ഞത് രവിചന്ദ്ര സാറ് പറഞ്ഞ പോലെ ഇവിടെ നിന്നൊരു കണ്ണ് തള്ളി വരുമെന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഉറക്കം നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ആ ഉറക്കത്തിൽ നമ്മൾ ചില സമയത്ത് സ്വപ്നം കാണും. ഈ സ്വപ്നം കാണുമ്പോൾ നമ്മൾ ചില നല്ല വിഷൻസും കിട്ടാറുണ്ടല്ലോ. ഇത് ഏത് കണ്ണുകൊണ്ടാണ് നമ്മൾ കാണുന്നത്? മിക്കവാറും സ്വപ്നത്തിൽ അല്ലെങ്കിൽ ഉറങ്ങുമ്പോൾ നമ്മുടെ ഈ കണ്ണ് രണ്ടും അടഞ്ഞ് തന്നെ ആയിരിക്കും, പ്രവർത്തനരഹിതവുമായിരിക്കും. ആണെങ്കിൽ നമ്മളപ്പോൾ കാണുന്ന ഈ വിഷൻസ് ഏത് കണ്ണുകൊണ്ടാണ് കാണുന്നത്? അത്രേ എനിക്ക് ഈ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയൂ. അതുപോലെ പ്രാണാപാനിയൂർ ഗ്രന്ഥി എന്ന് ഞാൻ പറഞ്ഞു, അത് ഗുരുക്കന്മാർ പറയുന്നതാണ്. ഈ നമ്മുടെ ഊർജത്തെ തന്നെ എടുക്കുക. ഇപ്പോൾ ബൾബ് കത്തിനിൽക്കുന്നു, അതിലൊരു ന്യൂട്രലും ഫേസും വരുന്നുണ്ട്. ഈ ന്യൂട്രലും ഫേസും വന്ന് ഒരു ഓർഗനിൽ അല്ലെങ്കിൽ ഒരു എക്യുപ്മെൻറ്റിൽ തൊടുമ്പോൾ അത് പ്രവർത്തിക്കുന്നു, കറണ്ട് തന്നെയാണ് വരുന്നത്. ഈ കറണ്ട് ലൈറ്റായിട്ടും ഫാനായിട്ടും ശബ്ദമായിട്ടും ഒക്കെ നിങ്ങൾ ശ്രവിച്ച് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ശരീരത്തിൻ്റെ 2 വിരുദ്ധ ശക്തികൾ വന്ന് കണ്ണിൽ വരുമ്പോൾ കാഴ്ചയായിട്ടും ചെവിയിൽ വരുമ്പോൾ കേൾവിയായിട്ടും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ 2 എണ്ണത്തിനെയും 2 വയറുകളെയും നിങ്ങളുടെ അടുത്ത് പരസ്പരം ഒന്ന് ടച്ച് ചെയ്ത് നോക്കൂ, എന്താ കിട്ടുക? അപ്പോഴും അവിടെ ഒരു പൊട്ടലും ഒരു പിന്നെ പ്രകാശവും നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇത് തന്നെയാണ് യോഗയിലും പറയുന്നത്. എന്ന് ചോദിച്ചാൽ ഇതെങ്ങനെ ഇപ്പോൾ വലിച്ചു പറിച്ച് ഇപ്പുറത്ത് കൊണ്ടുവന്ന് മുട്ടിക്കാമെന്ന് ചോദിച്ചാൽ അതിന് സ്വാത്മാരാമനും അഗസ്ത്യരൊക്കെ മറുപടി പറയേണ്ടി വരും. പക്ഷേ നമുക്കത് ചെയ്യാം. അങ്ങനെ ചെയ്ത് നോക്കുമ്പോഴാണ്
മൂന്നാമത്തെ കണ്ണ് എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടാകുന്നത്, അല്ലാതെ ഒരു കണ്ണ് തുറന്ന് വരും എന്ന് അതിന് വിവക്ഷയില്ല. പിന്നെ യോഗയിൽ എത്ര ആസനങ്ങളുണ്ട്, സത്യമായിട്ടും നാടൻ ഭാഷ പറഞ്ഞ അമ്മയാണ് എനിക്കറിയില്ലേ. പിന്നെ താങ്കൾ ശാസ്ത്രം ശാസ്ത്രം എന്ന് പറയുന്നത് ഏത് ശാസ്ത്രത്തെയാണ്? പുസ്തകം നോക്കി പഠിക്കരുത് എന്ന് പറയുന്നു, താങ്കൾ എങ്ങനെയാണ് പഠിച്ചത്? പുസ്തകം നോക്കി പഠിക്കരുത് എന്ന് തന്നെ ഞാൻ പറയുന്നു, ഇപ്പോഴും പറയുന്നു. പക്ഷേ പുസ്തകം നോക്കി നമുക്ക് റെഫർ ചെയ്യാം, വെരിഫൈ ചെയ്യാം. അത് പുസ്തകം തന്നെ നോക്കണമെന്നില്ല, അനുഭവസ്ഥരെ എഴുതിയതാണ് പുസ്തകം, ആ അനുഭവസ്ഥനോട് ചോദിച്ചാലും മതി. കണ്ണുകൊണ്ട് കാണണം എന്നെനിക്കൊരു നിർബന്ധമില്ല, ചെവി കൊണ്ട് കേട്ടാലും മതി. പക്ഷേ അത് നമ്മുടെ അനുഭവവുമായിട്ട് ചേർന്ന് വരണം, അപ്പോൾ മാത്രമേ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകൂ. ഇത്രയേ ഉള്ളൂ. ഈ ജിംനാസ്റ്റിക്സ് ഇപ്പോൾ ഇദ്ദേഹം പല സമയത്തും ഇങ്ങനെ ശീർഷാസനത്തെ കളിയാക്കുകയും അത് അബദ്ധമാണെന്നൊക്കെ പറയുകയും ചെയ്തു. ഒരു കുറച്ചു കാലം ജിംനാസ്റ്റിക്സ് ചെയ്തെന്നുള്ള വ്യക്തിക്ക് എന്ന നിലയ്ക്ക് എനിക്ക് പറയേണ്ടി വരും, ഈ കംപ്ലീറ്റ് തലകുത്തിപ്പോൾ പഠിപ്പിക്കുന്നത് തന്നെ അതാ. റോമർ റിങ്സ് ആയാലും ഓൾട്ടിംഗ് ഓഴ്സ് ആയാലും പാരലൽ ബാർ ആയാലും ഹൊറിസോണ്ടൽ ബാർ ആയാലും ഇതിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ നിൽക്കേണ്ടത് കൈകളിലാണ് നിൽക്കേണ്ടി വരിക. അതിൽ നിന്നാണ് പിന്നെ ഈ അഭ്യാസങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. അത് അത്രയും വലിയ അപകടമാണെങ്കിൽ ഈ ലോകത്തുള്ള പ്രത്യേകിച്ചും ഒളിമ്പിക്സിലെ ഏറ്റവും വലിയ പിന്നെ ആകർഷകമായ ഇനങ്ങളിലൊന്ന് ജിംനാസ്റ്റിക്സ് ആണ്. ഈ ജിംനാസ്റ്റുകളെല്ലാം എന്നേ അർഹവിലയ്ക്ക് മരിച്ചു പോകേണ്ടി വന്നേനെ. പിന്നെ ഈ ശാസ്ത്രം എന്ന് ഞാൻ പറഞ്ഞത് ചോദ്യത്തിലേക്ക് വന്നാൽ, ശാസ്ത്രം വെറും ഒരു അനുമാനവും ഒരു പരീക്ഷണവും മാത്രമാണ്, ഒരു ഉറപ്പിലാണ്, അല്ലാതെ ഒരു പിന്നെ എന്താ പറയും, നമുക്കതിനെ പൂർണ്ണമായിട്ടും അതിൽ അടിസ്ഥാനപ്പെടുത്തി പോകാൻ കഴിയില്ല. പക്ഷേ നിർദ്ദേശങ്ങളും പരീക്ഷണങ്ങളും അതിൻ്റെ കൺക്ലൂഷൻസും രേഖപ്പെടുത്തുന്നതാണ് ശാസ്ത്രം. ഒരു പഠനം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു താരതമ്യ പഠനം. ഈ പിന്നെ ക്യാൻസറിനെ കുറിച്ച് ഇദ്ദേഹം ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, ഡോക്ടർ ബി എം ഹെഗ്ഡേ എന്ന് പറയുന്ന ഒരു ഡോക്ടറുണ്ട്. ഇനി അദ്ദേഹം ഏത് തരത്തിലാണ് ജനങ്ങൾ നോക്കിക്കാണുന്നു എനിക്കറിയില്ല, എനിക്ക് വളരെ താല്പര്യമുള്ളൊരു ഡോക്ടറാണത്. അദ്ദേഹം ഈ കാർഡിയോ കേസിനെ കുറിച്ചൊക്കെ ഒരു സംസാരത്തിൽ, ഹാർട്ട് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യേണ്ട അതോ കീഹോൾ സർജറിയോ ഏതോ ചെയ്യേണ്ട ഒരു വിഭാഗം രോഗികളിൽ നടത്തിയ ഒരു പഠനത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഡാറ്റാസ് പിന്നെ കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു. ഞാനത് കോട്ട് ചെയ്യാൻ ശ്രമിക്കാത്തത്, ഒന്നാമത് ഞാൻ പഠിച്ചത് ജിയോളജിയാണ്, അത് തന്നെ നന്നായിട്ട് പഠിച്ചില്ല. പിന്നെ പഠനം ആഴങ്ങളിലേക്കാണ് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പോൾ ഈ സാങ്കേതിക പദങ്ങളും അതിൻ്റെ പിന്നെ തന്ത്രപരമായ പ്രയോഗങ്ങളൊന്നും എനിക്ക് വലുതായിട്ട് വഴങ്ങില്ല. നമുക്ക് വഴങ്ങാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം, ഇന്ന സോഴ്സ് എന്നാണ് ഞാൻ എടുത്തത് എന്ന് പറയുക, അല്ലാതെ അത് കോട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ അത് അരോചകമാകും, അത് ശരിയാവില്ല. അപ്പോൾ ഈ ബി എം ഹെഗ്ഡേയുടെ സംസാരത്തിൽ അദ്ദേഹം ഈ പറയുന്ന പല സ്ഥലങ്ങളും അദ്ദേഹം പ്രൊഫസർ രവിചന്ദ്രൻ പറഞ്ഞ പല കാര്യങ്ങളെയും വസ്തുനിഷ്ഠമായി, ശാസ്ത്രം ശരിയാണെന്ന് അദ്ദേഹത്തിൻ്റെ വാദം ഞാൻ അംഗീകരിച്ചാൽ വസ്തുനിഷ്ഠമായി ഖണ്ഡിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എപ്പോഴും നോക്കാം ഡോക്ടർ ബി എം ഹെഗ്ഡേ, ഈ യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ മതി. ഇന്ന് നിലവിലുള്ള മിക്കവാറും എല്ലാ മെഡിക്കൽ ഡിഗ്രികളും അദ്ദേഹത്തിനുണ്ടെന്നാണ് എൻ്റെ തോന്നൽ. അപ്പോൾ അതിൽ അദ്ദേഹം ഈ മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ച് വളരെ വ്യക്തമായി ശാസ്ത്രീയമായി നിലവിലിരിക്കുന്ന സാങ്കേതിക പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വ്യക്തമായി പറയുന്നുണ്ട്. സംശയമുള്ളവർ അതിലൊന്ന് നോക്കിയാൽ ക്യാൻസറിന് എങ്ങനെ ചികിത്സിക്കാമെന്നും അല്ലെങ്കിൽ ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ എവിടെയാണ് എങ്ങനെയാണ് ആധുനിക ശാസ്ത്രം പകച്ചു നിൽക്കുന്നതെന്നും അതിനെ പാരമ്പര്യ ശാസ്ത്രം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നും അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. പിന്നെ ഈ ഡാറ്റാസ് പഠനങ്ങൾ ഇതൊക്കെ വെറും സാങ്കേതികമാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അദ്ദേഹത്തിൻ്റെ മാത്രമല്ല സമാന ചിന്താഗതിയുള്ളവർക്കും. പിന്നെ ഈ ബി പിയുടെയൊക്കെ കാര്യം പറഞ്ഞില്ലേ, മഹാത്മാഗാന്ധിക്ക് 150 or 200 ഒക്കെ ആയിരുന്നു ബി പി എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്, അതും ഇദ്ദേഹം തന്നെയാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ഇതൊക്കെ ജനറലൈസ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ഒരു 50 എടുക്കുക, 50 എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടിങ് തന്നെ പറയാം, ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. ഈ ഇന്ത്യക്കാരൻ്റെ പ്രധാന ഒരു ജനറൽ ഹൈറ്റ് എന്ന് പറയുന്നത് 5'4". അപ്പോൾ ഈ 5'4" ജനറലൈസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുറേ ആൾക്കാരെ എടുക്കുക, എടുത്തതിന് ശേഷം ചില അമിതാഭ് ബച്ചൻ്റെ ഹൈറ്റ്, പിന്നെ ചില അങ്ങനെയുള്ള ആൾക്കാർക്ക് 6'7" 7'7" വരെയൊക്കെ ഉള്ള ഹൈറ്റുള്ള ആൾക്കാരുണ്ട്, ചിലർ 3.5-4" ഉള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് ജനറലൈസ് ചെയ്യും.
ജനറലൈസ് ചെയ്തിട്ട് അഞ്ചടി നാലഞ്ച് എന്ന് പറയും. എല്ലാവർക്കും അഞ്ചടി നാലഞ്ച് പ്ലസ് ടു ഓർ മൈനസ് ടു. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ അമിതാഭ് ബച്ചൻ്റെ കാല് മുറിച്ച് കളയാൻ പറ്റുമോ? ഈ അഞ്ചടി നാലഞ്ച് അഞ്ചിഞ്ചൊക്കെ ആക്കാൻ ബി പിയും ഷുഗറും എന്നൊക്കെ പറയുന്ന ഈ ഡാറ്റാസും ഇങ്ങനെയൊക്കെ കളക്ട് ചെയ്ത് വെച്ചേക്കുകയാണ്. അവർക്ക് ഈ പൊക്കം കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, പൊക്കം ഇല്ലാത്തവനും വലിയ പ്രശ്നമൊന്നുമില്ല, അവർ ആരോഗ്യത്തോടെ ജീവിക്കുന്നു. ഇതേപോലെ തന്നെയാണ് നമ്മളീ ശാസ്ത്രം ശാസ്ത്രമെന്ന് അമിതമായി പറയുമ്പോൾ, ഞാൻ പ്രത്യേകം പറയുന്നു അമിതമായി, മിതമായി വേണം, എല്ലാം മിതമായി വേണമെന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. പക്ഷേ അത് അന്ധവിശ്വാസം, അത് ആധുനികമായാലും പൗരാണികമായാലും അന്ധവിശ്വാസം അന്ധവിശ്വാസമാണ്. പക്ഷേ യുക്തിയും അനുഭവവും കൂടി ചേർന്ന് വരികയും അത് പൂർവ്വ അനുഭവസ്ഥരുമായി ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് സൗഖ്യം തരുവാണെങ്കിൽ, നമ്മുടെ സൗഖ്യം മറ്റൊരാളിന് അസുഖം ഉണ്ടാക്കുന്നില്ല എന്ന് ബോധ്യം വരികയാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ടത് ഫോളോ ചെയ്തുകൂടാ? ഇത്രയേ എനിക്ക് ചോദിക്കാനുള്ളൊരു യോഗി എന്ന നിലയിൽ. അവനവനോട് തന്നെ ചോദിക്കുക. നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം ഒരുക്ക യു എന്നിൽ ഒരു പ്രസംഗത്തിൽ പറഞ്ഞതാണ്, അത് ഭാരതത്തിൻ്റെ തന്നെ തത്വമാണ്. ഒരു വ്യക്തി നന്നായാൽ വീട് നന്നായി, വീട് നന്നായാൽ നാട് നന്നായി, നാട് നന്നായാൽ രാജ്യം നന്നായി, രാജ്യം നന്നായാൽ ലോകം നന്നായി. അപ്പം മാറ്റം നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങണം. അവിടെ വെറും ശാരീരികമായി മാത്രം സ്വയം സ്നേഹിക്കാനോ ബഹുമാനിക്കാനോ ശാക്തീകരിക്കാനോ കഴിയാതെ ബാഹ്യ ഉപാധികളിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കണോ നമ്മൾ? സൂര്യൻ ഉദിക്കുന്നു, ശരിയാണ്. ആ സൂര്യരശ്മികളെ സ്വീകരിക്കാനുള്ള പ്രാപ്തി ശരീരത്തിന് വർദ്ധിപ്പിക്കുന്നതിൽ എന്താ ദോഷം? കാറ്റ് വീശുന്നു, ഈ കാറ്റിനെ വലിച്ചെടുത്ത് ശരീരത്തിന് ഉപയുക്തമാക്കാനുള്ള സങ്കേതങ്ങൾ ഉള്ളിൽ നിന്ന് കണ്ടെത്തുന്നതിൽ എന്ത് തെറ്റ്? വെള്ളം കുടിക്കുന്നു, കുടിക്കുന്ന വെള്ളം എത്ര അളവിൽ എങ്ങനെ വേണം, അതെങ്ങനെ സ്വീകരിക്കപ്പെടണം എന്ന് നമുക്ക് ഇന്ന് കണ്ടുപിടിക്കുന്നതിൽ എന്താ തെറ്റ്? അതുകൊണ്ട് ഈ അന്വേഷണം, ആചാരം, അഭ്യാസം, അത് വ്യക്തി കേന്ദ്രീകൃതമാകുക, വ്യക്തികേന്ദ്രീകൃതമായി നമ്മിൽ തന്നെ ആനന്ദം കണ്ടെത്തുക, സ്വസ്ഥത കണ്ടെത്തുക, ഇതാണ് സ്വസ്ഥ ഇത്യപിതീയതേ എന്ന് ഞാൻ തുടക്കത്തിലേ പറഞ്ഞത്. സ്വസ്ഥത എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വം, ആത്മാവെന്ന് തന്നെയാണ് അർത്ഥം. ആ അതിൽ സ്ഥിതമാകുന്നൊരവസ്ഥയുണ്ട് നിങ്ങൾക്ക്. അങ്ങനെ വരുമ്പോഴേ വ്യായാമം പൂർണ്ണമാകൂ. അങ്ങനെ തന്നിൽ തന്നെ പൂർണ്ണമായാൽ തന്നെ തന്നെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും കഴിയുമെങ്കിൽ അന്യനെ ഉപദ്രവിക്കാനോ പരിഹസിക്കാനോ നമുക്ക് കഴിയില്ല. അങ്ങനെ വരുമ്പോൾ മാത്രമേ ഒരു ശാന്തമായ സ്വസ്ഥമായ ഒരവസ്ഥ നമുക്ക് സംജാതമാക്കാൻ കഴിയൂ. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു. താങ്ക് യു സർ. ആദ്യമായി ഈ പരിപാടി സംഘടിപ്പിച്ച എസ്സെൻസിൻ്റെ കൊല്ലം യൂണിറ്റ്, അതുപോലെ തന്നെ എന്നോട് സംവാദം നടത്തിയിട്ടുള്ള ശ്രീ ശിവൻ, നമ്മുടെ ബഹുമാനപ്പെട്ട മോഡറേറ്റർ, ഇവിടെ കാണാനും കേൾക്കാനുമായി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. സോ ഫാർ സോ ഗുഡ്. ഇത്തരത്തിലുള്ള സംവാദങ്ങൾ നമ്മളുടെ സമൂഹത്തിൻ്റെ ഇന്നത്തെ ആവശ്യമാണ്. യഥാർത്ഥത്തിൽ കാര്യങ്ങൾ പറഞ്ഞു തീർക്കുക, പരസ്പരം മനസ്സിലാക്കുക, അല്പസ്വല്പം ഒക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടായാലും കാര്യങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുക. ദാറ്റ്സ് വൈ വി ആർ ഡൂയിങ്. അത് സംവാദമാണെങ്കിലേ ശരിക്കും പുറത്തു വരും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒത്തുതീർപ്പാണ്. അറിയിക്കാനും അറിയാനും അറിയിക്കാനും അല്ല, ഇവിടെ ശരിക്കും തർക്കം തന്നെ നടക്കുന്നത്. തർക്കം നടക്കുമ്പോൾ സമബോധത്തോടെ, സമത്വബോധത്തോടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന എടുത്തുകൊണ്ട് പോകാം, അല്ലാതെ ഒരാളിങ്ങനെ അറിയിക്കുന്നു വേറൊരാൾ അറിയുന്നു അങ്ങനെയുള്ള ഒരു ഫ്യൂഡൽ രീതി അല്ല ഇവിടെ നടക്കുന്നത്. കാര്യങ്ങൾ പറയുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല. ഈസ് മൈ ഗുഡ് ഫ്രണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ആകുന്നതിനെ കുറിച്ചുള്ള ഇദ്ദേഹം പറഞ്ഞ അവസാനത്തെ കുറേ ആശയങ്ങൾ ഇതാണ്. ഇദ്ദേഹം പഠനത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഞാൻ കോവിഡ് നയനാൻ്റെ ബെഹനാൻ എന്ന് പറയുന്ന 1937 ഇന്ത്യയിൽ നിന്ന് പോയി അമേരിക്കയിൽ യോഗ ചെയ്തിട്ട് ഒരു വലിയ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു മെൻ്റൽ സ്റ്റഡി നടത്തിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ എ യോഗ എ സയൻറ്റിഫിക് വെല്യൂഷൻ എന്ന് പറയുന്ന പുസ്തകമുണ്ട്, 1937. നിങ്ങളൊന്ന് വായിക്കണം. ആ പുസ്തകത്തിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ഈ സ്ലോ ബ്രീത്തിങ്, അദ്ദേഹം ഫാസ്റ്റ് ബ്രീത്തിങ് അല്ല, സ്ലോ ബ്രീത്തിങ്ങിൽ വഴി ഭയങ്കര അനുഭൂതിയും ശാന്തിയും ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, മാനസിക ശേഷികൾ, സെറിബ്രൽ ശേഷികൾ വല്ലാതെ പിന്നോക്കം പോയി, മാത്തമെറ്റിക്സ് പഠിക്കാനുള്ള ശേഷി, അങ്ങനെ കുറേ സാധനം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ഏതാനും നിമിഷങ്ങൾ നേടുന്ന മാദകമായിട്ടുള്ള അനുഭൂതിക്ക് വേണ്ടി നിങ്ങളുടെ മസ്തിഷ്കത്തിൻ്റെ യഥാർത്ഥ ശേഷികൾ, ദ ഫാക്കൽറ്റീസ് ആൻഡ് കപ്പാസിറ്റീസ്, അതിനകത്ത് കോംപ്രമൈസ് ചെയ്യരുത് എന്നാണ് അദ്ദേഹം പറയുന്നുണ്ട് ആ പുസ്തകം. ഞാൻ ആ പുസ്തകത്തിൻ്റെ റെഫർ ചെയ്യാം, വില്യൻ ജെ ബ്രോഡിൻ്റെ സയൻസ് ഓഫ് യോഗ, അതിനകത്താണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ഇനി ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിനെ കുറിച്ച് പാരമ്പര്യ ചികിത്സ എന്തൊക്കെ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു, ഞാൻ അതിന് വേണ്ടി കാത്തിരിക്കുന്നു, നാളെ തൊട്ട് കൊണ്ടുവരിക. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ ഈ നയനാൻ്റെ സോറി കോവർട്ടി ബെഹനാൻ്റെ യോഗയുടെ പേര് ഉജ്ജയ് യോഗ എന്നാണ്. എല്ലാവർക്കും ഓരോരോ യോഗയുണ്ട്. ഇനി ഇദ്ദേഹം പുസ്തകത്തിനെതിരെയുള്ള ഒരു ഇദ്ദേഹത്തിൻ്റെ വെല്ലുവിളി എനിക്ക് അത് മാത്രം ഒട്ടും സ്വീകരിക്കാൻ പറ്റുന്ന കാര്യം, ഈ പതഞ്ജലി പുസ്തകം എഴുതി വെച്ചോണ്ടല്ലോ ഇദ്ദേഹം യമ നിയമമൊക്കെ അറിഞ്ഞത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് എങ്ങനെ അറിയാൻ പറ്റും?
ഹഠയോഗ പ്രതിവിക ആരെങ്കിലും എഴുതി വെക്കുന്നുണ്ടല്ലോ ഹഠയോഗത്തിലെ ആസനങ്ങളെ കുറിച്ച് ഇദ്ദേഹം അറിഞ്ഞത്. ശിവസംഹിത എഴുതി വെച്ചോണ്ടല്ലയോ ശിവസംഹിതയിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിഞ്ഞത്. ഇദ്ദേഹം ഗീതയിലെ വരികൾ ഉദ്ധരിച്ചു. ഇതെങ്ങനെയാണ് അദ്ദേഹത്തിന് അറിഞ്ഞത്? വൈഫൈ കണക്ഷൻ വഴി കിട്ടിയാണോ അതോ പുസ്തകം നോക്കി വായിച്ചാണോ? എന്താണ് ഈ പുസ്തകത്തെ ഇത് ജ്ഞാനവിരുദ്ധത ഈ സമൂഹത്തിൻ്റെ ഒരു പൊതു മുതലായി ഒരു പൊതു കുത്തകയായി മാറിയിരിക്കുകയാണ്. ഒരു കാര്യവും അറിയാൻ താല്പര്യമില്ലാതെ വളരെ സാങ്കല്പികമായ ലോകത്തിലെ ജ്ഞാനവിരുദ്ധമായ നിലപാടുകളെടുക്കും. അങ്ങനെ പറഞ്ഞു എല്ലാം വെട്ടിവിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് അന്വേഷിക്കാനായിട്ടുള്ള ഒരു മനോഭാവം ഇല്ലാതെ എന്തെങ്കിലും അന്ധവിശ്വാസപരമായിട്ട് എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും നേടുക. എല്ലാം സാങ്കല്പികമായ ഒരു യുഗത്തിൽ യോഗ എന്തുകൊണ്ട് സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സസൈസിനോടുള്ള ഒരു ഭ്രമം കൊണ്ടൊന്നുമല്ല, അതിനകത്ത് എന്തോ വേറെ സാധനങ്ങളുണ്ട്, അതിലൂടെ ഇത് കിട്ടും, ഇതൊക്കെ തന്നെയാണ് ഇതിനകത്തെ കാര്യം. അപ്പം ഈ പുസ്തകങ്ങളോടുള്ള ഒരു വിരോധം, ജ്ഞാനവിരുദ്ധമായിട്ടുള്ള ഒരു സമീപനം, അതൊരിക്കലും നമ്മളുടെ ഒരു സമൂഹത്തിന് നല്ലതല്ല. ഇപ്പോൾ റാം റഹീം സിംഗ് അല്ലെങ്കിൽ എന്തോ അയാളുടെ പേര് വ്യക്തമായിട്ട് റാം റഹീം സിംഗ് എന്തോ അവിടെ നടക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് തന്നെയല്ലയോ ബാക്കിയുള്ള എല്ലാ എല്ലാത്തിലും ആൾദൈവങ്ങളാണ്, എല്ലാ മതങ്ങളിലും ആൾദൈവങ്ങളാണ്. ആൾദൈവങ്ങളില്ലാത്ത മതങ്ങളില്ല, എല്ലാ ദൈവങ്ങളും ആൾദൈവങ്ങളാണ്. അത് ശിവനായാലും കൃഷ്ണനായാലും യേശുവായാലും മുഹമ്മദായാലും അള്ളാഹുവായാലും എല്ലാം ഇത് തന്നെ. അപ്പോൾ ഒരു കൂട്ടം ആൾദൈവങ്ങൾ വേറൊരു കൂട്ടം ആൾദൈവങ്ങളുടെ ആരാധകർ ചെയ്യുന്നതിനെതിരെ നടത്തുന്ന വലിയ വലിയ പ്രഖ്യാപനങ്ങളും വലിയ വലിയ എതിർ പ്രസ്താവനകളും നമ്മൾ കാണുന്നത് പറയുന്ന ഇതാണ്. ഗിവ് സയൻസ് എ ചാൻസ് പ്ലീസ്. നിങ്ങൾ നമ്മൾ ഈ സമൂഹത്തിന് മൊത്തത്തിൽ കൊടുക്കേണ്ട സന്ദേശം എന്ന് പറയുന്നത് ഒരു കാര്യം ഞാൻ എന്നോട് ചോദിച്ച് യോഗ ചെയ്തിട്ടുണ്ടോ എന്ന് ഇവർ വിചാരം എന്താ യോഗ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് യോഗയിൽ വീണു പോകുന്നതാണ്. യോഗ ചെയ്ത് ഇല്ല പണ്ടില്ലേ സിംഹം ഇപ്പോൾ വേട്ടക്കിറങ്ങാറില്ല എന്നൊക്കെ പറയുന്നോളം, യോഗ ചെയ്ത് ഷെഡിലായി എത്ര പേരെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരണം? യോഗ ചെയ്ത് ജീവിതം മുഴുവൻ നശിച്ചു പോയ തളർച്ച ബാധിച്ച് എത്ര പേരെ കാണിച്ചു തരണം? യോഗ കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട്, മുറിച്ചവരുണ്ട്. ഞാൻ വളരെ ചെറിയ പ്രായത്തിൽ യോഗയുടെ പല ആസനങ്ങളും ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്, ഈവൻ ബിഫോർ മൈ ട്വൻറ്റീസ്. ഇതൊക്കെ യോഗ ചെയ്താലല്ലോ അങ്ങ് ശരിയാവും, പുസ്തകമൊന്നും വായിക്കണ്ട, വി വാണ്ട് ടു ബി ബ്ലൈൻഡ് ആസ് ബ്ലൈൻഡ് ആസ് പോസിബിൾ. എന്തോ ഇങ്ങനെയാണോ ഒരു സമൂഹം മുന്നോട്ട് പോകുന്നത്? പുസ്തകത്തിനെതിരെയുള്ള ഈ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടാണ് പുസ്തകത്തിനെതിരെ ഇദ്ദേഹം ഇത് ചെയ്തു. അല്ല കീടനാശിനികൾക്കെതിരെ എന്ന് പറഞ്ഞോണം, കീടനാശിനികൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ലാത്ത ഒരു തലമുറയാണ് ഇന്ന് കീടനാശിനികൾക്കെതിരെ സമരം ചെയ്യുന്നത് എന്ന് പറയുന്നോണം, പുസ്തകങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു യോഗി ആകുമായിരുന്നില്ലാത്ത ഒരു വ്യക്തിയാണ് ഇന്ന് ഇവിടെ ഇരുന്ന് പുസ്തകങ്ങൾക്കെതിരെ സംസാരിക്കുന്നത്. എനിവേ അദ്ദേഹത്തോട് വളരെ നല്ല സംവാദമാണോ എനിക്കറിയില്ല, അദ്ദേഹം എന്തൊക്കെ പറഞ്ഞു, വളരെ സന്തോഷകരമായ അനുഭവമായിരുന്നു. ഇത്തരത്തിലുള്ള കൂടുതൽ പരിപാടികൾ ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇവിടെ വന്ന പ്രേക്ഷകർക്ക്, എസ്സെൻസിന്, ബഹുമാനപ്പെട്ട മോഡറേറ്റർക്ക്, ബഹുമാനപ്പെട്ട എതിർ സംവാദകന്, എല്ലാവർക്കും നന്ദി പറയുന്നു. നമസ്കാരം, താങ്ക് യു. ഇത്രയും നേരം ഇത് സഹിച്ചതിന് നന്ദി. ഇതിൻ്റെ ബഹുമാനപ്പെട്ട ഇതിൻ്റെ സംഘാടകർ, വളരെ നല്ല ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. സത്യത്തിൽ സാറ് പറഞ്ഞതുപോലെ കാലഘട്ടത്തിൻ്റെ ഒരു അത്യാവശ്യമാണത് ഇത്തരം സംവാദങ്ങൾ. നല്ലതിനെക്കുറിച്ച് മാത്രമേ ആവശ്യക്കാരുണ്ടാകൂ, ആവശ്യക്കാർ കൂടുമ്പോഴേ കച്ചവടക്കാരുണ്ടാവൂ, കച്ചവടം കൊഴുക്കുമ്പോഴേ വിമർശകരുണ്ടാവൂ, അതിലൂടെ മാത്രമേ സത്യം പുറത്തു വരൂ. അതുകൊണ്ട് ഇത്തരം സംവാദങ്ങൾ ഉണ്ടാകണം, തീർച്ചയായിട്ടും ഉണ്ടാകണം. എസ്സെൻസിന് ഇനിയും ഇതുപോലുള്ള ഈ കച്ചവടവൽക്കരിക്കപ്പെട്ട സത്യങ്ങളെ പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഏത് അവസ്ഥയിലും ഏത് രീതിയിലും സഹകരിക്കാൻ ഞാൻ ശ്രമിക്കും എന്ന് വാക്കു പറയുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ശ്രമത്തിൻ്റെ ഭാഗമായി നിന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുകയാണ്. രണ്ടാമത്, വളരെ ലൈവ്ലി ആക്കിയ ഈ പൊതുവേ പിന്നെ ഇതിനെതിരെ സംസാരിക്കുമ്പോൾ, അത് പാരമ്പര്യത്തിനെതിരെ സംസാരിക്കുമ്പോൾ ആൾക്കാർ പലപ്പോഴും അഗ്രസീവാകും. അഗ്രസീവാകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു രസവും പോകും. അവിടെ അത് വരാതെ സൂക്ഷിക്കാൻ രവിചന്ദ്രൻ സാറിന് വളരെ കഴിവുണ്ട്. സത്യത്തിൽ ഞാനത് ആസ്വദിച്ചു. അദ്ദേഹത്തിന് ഇത് ലൈവ്ലി ആക്കിയതിൽ വളരെ നന്ദി. പിന്നെ വളരെ തന്ത്രപരമായ ഇടപെടലുകൾ നടത്തിയ നമ്മുടെ മോഡറേറ്റർ ശിവദാസൻ സാറിനും ഞാൻ നന്ദി പറയുന്നു. നിങ്ങൾ ഓരോരുത്തർക്കും ആദ്യമേ തന്നെ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും പ്രണാമവും അറിയിക്കുന്നു. പിന്നെ ഒന്ന് രണ്ട് കാര്യം കൂടി പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഈ രവിചന്ദ്രൻ സാർ നല്ല രീതിയിൽ ഒത്തിരി യോഗ ചെയ്യണമെന്നൊരു ഉപദേശമോ അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥനയോ കൂടെ എനിക്കുണ്ട്. കാരണം ആ ചെയ്യാത്തതിൻ്റെ ഒരു കുറവ് ഇങ്ങനെ സ്ഫുരിച്ചു നിന്നതായിട്ടുണ്ടായിരുന്നു.
അദ്ദേഹത്തിൻ്റെ ഈ ഗ്രഹണശേഷിക്ക് കുറച്ചുകൂടി ഒരു ഒരു ഊർജ്ജമുണ്ടാകും. പൊതുവെ ഞാനൊരല്പം സ്പോർട്ടിയാണ്, തുടക്കം മുതലേ ഒമ്പതാമത്തെ വയസ്സ് തുടങ്ങിയതാണ് ഈ കളരി. അതുകൊണ്ട് എൻ്റെ ഭാഗത്തു നിന്നാണ് കൂടുതൽ അഗ്രഷം വന്നത്. അത്രയും വളരെ അദ്ദേഹം വളരെ എന്താ പറയും ആ നർമ്മത്തിൻ്റെ ഒരു മൂടുപടം ഇട്ടുകൊണ്ടാണ് ചെയ്തത്. നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഞാൻ പുസ്തകത്തെ ഒരിക്കലും എതിർക്കില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ തോന്നിയെങ്കിൽ ദയവു ചെയ്ത് ക്ഷമിക്കണം. ഞാൻ പുസ്തക വിരോധിയല്ല, പക്ഷേ പുസ്തകത്തെ മാത്രം ആശ്രയിക്കുന്നവനുമല്ല. ഞാൻ എൻ്റെ അറിവിനെയും അനുഭവത്തെയും മാത്രം ആശ്രയിക്കുകയും സ്വന്തം കാലിൽ നിൽക്കുകയും എൻ്റെ ചുവടുകൾ ശരിയാണോ തെറ്റാണോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമേ ഞാൻ പുസ്തകങ്ങൾ ആശ്രയിക്കൂ എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. അങ്ങനെയല്ലേ നിങ്ങൾക്ക് മനസ്സിലായത്? അല്ലെങ്കിൽ എൻ്റെ വാക്കുകളുടെ പരിമിതിയാണ്, ക്ഷമിക്കണം. പുസ്തക വിരോധിയല്ല ഞാൻ. നിങ്ങൾക്ക് ഒരു ഒരു അനുഭവം ഉണ്ടായാൽ അത് ശരിയോ തെറ്റോ എന്ന് തോന്നണം, അത് നിങ്ങൾ ചെക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ അത് ശാസ്ത്രമാകൂ. ഇല്ലാതെ എങ്ങനെയാണ്? അത് വെറുമൊരു അന്ധവിശ്വാസമായി നിങ്ങൾ നിങ്ങളുടെ ഈ കൂപമണ്ടുകോ എന്ന് പറയും. യോഗശാസ്ത്രത്തിൽ കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നതാണ് കിണറ്റ് തവള പോലായി പോവും. ഒരിക്കലും അതാകരുത്. നിങ്ങൾ കിണറ്റിലാണ് കിടക്കുന്നതെങ്കിൽ ചാടണം. പക്ഷേ നേരത്തെ ചാടിയവൻ പറയുവാണ്, മോനെ ചാടുമ്പോൾ ഒരു ഒരു മീറ്റർ പൊങ്ങുമ്പോൾ അവിടെ ഒരു കുറ്റിയുണ്ടേ എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു അനുഭവമാകും. നീ ആ കുറ്റിയിൽ ഇടതുകൂടി ചാടിയായി ചാടി നിൽക്കൂ, അപ്പുറത്തേക്ക് ചാടാം എന്ന് തന്ത്രപരമായി ശാസ്ത്രീയമായി അല്ലെങ്കിൽ വിശ്വാസ്യതയുള്ളൊരു ഗുരു പറഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടായിക്കൂടാ? ചാടിയപ്പോൾ ആ കുറ്റി കാണുകയും ചെയ്തു എങ്കിൽ പിന്നെ എന്തുകൊണ്ടത് വിശ്വസിച്ചുകൂടാ? അപ്പോഴത് പുസ്തകരൂപമാകും. അല്ലാതെ ചാടല്ല, അങ്ങനെ ഒരു കിണറേ ഇല്ല, ഞാൻ കിണറ്റിലല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ചാട്ടത്തിന് ഒരു അവസരം പോലും ഇല്ലല്ലോ. അത് പറ്റില്ല എന്നാണ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. ബ്രഹ്മത്തിൻ്റെ അല്ലെങ്കിൽ ഈ അമൂർത്തതയുടെ ആനന്ദതയുടെ നമ്മളെപ്പോഴും അന്ധമായിട്ട് എന്തിനാണ് ജീവിക്കുന്നത്? ഇത്രയേ കാണാൻ പറ്റൂ, ഇത്രയേ കേൾക്കാൻ പറ്റൂ, ഇത്രയേ ജീവിക്കാൻ പറ്റൂ. ശാസ്ത്രം പറയും 20 to 20,000 ഹെഡ്സ് വരെ നിങ്ങളെ ചെവി പാടുള്ളൂ. ആരാ പറഞ്ഞേ? ഞാനെന്തിനാ അങ്ങനെ അടിമയാകുന്നേ? 20,000 ഹെഡ്സിന് പുറത്തേക്ക് എനിക്ക് പോകണ്ടേ? പൊക്കൂടേ എന്ന് ചിന്തിക്കുന്നതിൽ എന്താ തെറ്റ്? അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോകണം, അപ്പോഴേ ശാസ്ത്രമാകൂ. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മുൻപേ നടന്നവരുടെ അനുഭവങ്ങളെ ക്രോഡീകരിച്ചിട്ടുണ്ട്. എവറസ്റ്റ് കയറാൻ പോകുമ്പോൾ വെറുതെ ഓടിച്ചെന്ന് എവറസ്റ്റ് കയറിയാൽ അറാവലയ്ക്ക് ചത്തുപോകും. അപ്പോൾ എവറസ്റ്റ് കയറാനുള്ള തയ്യാറെടുപ്പ് എടുക്കണം. എടുത്തിട്ട് മുൻപേ പോയവർ എഴുതിയ പുസ്തകങ്ങൾ പഠിക്കണം. പഠിച്ചിട്ട് സ്വയം തയ്യാറെടുത്തിട്ട് കയറൂ, സുരക്ഷിതമാകും യാത്ര എന്ന് പ്രതീക്ഷിക്കാം. എന്നാലും അപകടങ്ങൾ ഉണ്ടായിക്കൂടായില്ല, പക്ഷേ ആ പുസ്തകം പഠിക്കുന്നതിന് എന്താ ദോഷം? പക്ഷേ എവറസ്റ്റേ ഇല്ല, കയറ്റമേ ഇല്ല എന്ന് പറയുന്ന പുസ്തകങ്ങൾ മാത്രം പഠിച്ചാൽ എന്ത് പ്രയോജനം? അല്ലെങ്കിൽ കയറിയവൻ്റെ പുസ്തകം മാത്രം പഠിച്ചാൽ എന്ത് പ്രയോജനം? വീട്ടിലിരുന്ന് പുസ്തകം മാത്രം പഠിച്ചാൽ മതിയോ? യു ഷുഡ് ബ്രിങ് ഇൻ ടു പ്രാക്ടീസ്, ബ്രിങ് ഇറ്റ് യുവർ എക്സ്പീരിയൻസ്, എന്നാൽ മാത്രമേ നമുക്ക് അപ്പുറത്തേക്ക് എത്താൻ കഴിയൂ. പിന്നെ ആധുനിക ശാസ്ത്രത്തിൽ ഔഷധം കഴിച്ചും ശരിയാ, നമ്മളെല്ലാം ഈ മോഡേൺ സയൻസ് എന്ന് പറഞ്ഞങ്ങ് അമിതമായിട്ടങ്ങ് വീഴേണ്ട കാര്യമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞ് യോഗ ചെയ്ത് അറാവലയ്ക്ക് കഷ്ടപ്പെട്ട് മരിച്ചു ഒരുപാട് പേരുണ്ടെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഈ ആധുനിക ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകളായ ആധുനിക ഔഷധങ്ങളും അല്ലെങ്കിൽ യുദ്ധതന്ത്രങ്ങളും നശീകരണ വസ്തുക്കളും കൊണ്ട് മരിച്ചതിൻ്റെ എത്രയോ ചെറുതാണ് യോഗ ചെയ്ത് മരിച്ചവർ. പക്ഷേ യോഗ ചെയ്ത് ശാസ്ത്രീയമായ യോഗ ചെയ്ത് ഗുരു പരമ്പര അനുസരിച്ച് മുന്നോട്ട് പോയ ആരെങ്കിലും കൊലട അവനെ എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അടിക്കട അവനെ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? വസുധൈവ കുടുംബകം ലോക സമസ്ത സുഖനോ ഭവന്തു എന്ന് പറയുന്നതല്ലേ ഗുരുക്കന്മാർ പഠിപ്പിച്ചത്? അത് കേൾക്കാതെ നമ്മൾ എന്തിനാണ് അതിനെ അടച്ചാക്ഷേപിക്കുന്നത്? നല്ലതിവിടെ ഉണ്ടല്ലോ, അത് കേൾക്കാം, പഠിക്കാം, ചിന്തിക്കാം, അതായി മാറാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആരെയും സഹായിക്കേണ്ട കാര്യമില്ല. സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഒരുവൻ ചെറുതും ഒരുതും വലുതുമാണ്, ഇല്ല, ആരും വലുതുമല്ല ആരും ചെറുതുമല്ല എന്ന സമ അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് സംയോഗം യോഗ വരുന്നത്. അവിടെ നമ്മൾ സഹായിക്കുകയല്ല, സഹകരിക്കുക ചെയ്യുന്നത്, സമന്മാരാകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ലോക സമസ്ത സുഖനുഭവം സമാവസ്ഥ, എല്ലാവരും സമാവുന്ന അവസ്ഥയിലേക്ക് നമുക്ക് ആരോഗ്യമായി കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ വ്യായാമം യോഗയിലൂടെ ഉത്തമമാണ്. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതോടുകൂടി ഇവിടുത്തെ സംവാദം അവസാനിപ്പിക്കുകയാണ്. അതുപോലെ ഇത്രയും ക്ഷമയോടുകൂടെ പൂർണ്ണ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ ഏവരും ഇവിടെ കേൾപ്പെടുന്നു. അതുപോലെ തന്നെ അത് നിങ്ങളുടെ നന്ദി. രവിചന്ദ്രൻ സാറും യോഗീശ്വരനും വളരെ നല്ല രീതിയിൽ നമ്മളിവിടെ ഈ സംവാദം നയിക്കേണ്ടായി. അതിന് വളരെ നന്ദി രണ്ടുപേരോടും ഞാൻ പറയുന്നു. എസ്എൻസിൻ്റെ ഭാരവാഹികൾക്ക് ഞാൻ നന്ദി പറയുന്നു. എന്നെ ഈ മോഡറേറ്ററായിട്ട് ഇവിടെ ഇൻവൈറ്റ് ചെയ്തതിന് അവർക്ക് പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും നല്ലൊരു സഹായം നേരം ആഗ്രഹിച്ചുകൊണ്ട്
സംവാദം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി നിങ്ങളുടെ സംവാദങ്ങൾ ഉണ്ടാവും, അത് നിങ്ങളെല്ലാവരും സജീവമായിട്ട് പങ്കെടുക്കണം എന്നൊരു അഭ്യർത്ഥനയോടുകൂടെ ഇത് വൈകിട്ട് ചെയ്യുന്നു. താങ്ക് യു, നമസ്കാരം. സാമ്പ്രദായിക മാർഗങ്ങളിൽ നിന്നും ആധുനിക മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് ശാസ്ത്രതത്വങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നിരീക്ഷണങ്ങളാണ്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും ശാസ്ത്രീയമായ സമീപനം മനുഷ്യ സമൂഹത്തെ നിരന്തരം പരിഷ്കരിച്ചു എന്നത് നിസ്തർക്കമായ കാര്യമാണ്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും കൈകോർത്ത് സാമൂഹ്യ ജീവിതം കൂടുതൽ സുരക്ഷിതവും ആയാസരഹിതവും മെച്ചപ്പെട്ടതുമാക്കി. സമാന്തരമായി ഭൗതികമായ നവീകരണവും പരിഷ്കരണവും ഒരു സമൂഹം എന്ന നിലയിൽ മനുഷ്യൻ ആർജിച്ചുവെങ്കിലും ദൈവം, മതവിശ്വാസം, കപട ചികിത്സകൾ എന്നിങ്ങനെയുള്ള മേഖലയിൽ ചിന്താപരമായ ജഡത്വം ബഹുഭൂരിപക്ഷവും ഇന്നും പിന്തുടരുന്നു. ശാസ്ത്രതത്വങ്ങളെ ചിന്താപരമായ നവീകരണത്തിന് ഉപയുക്തമാക്കാൻ സാധിക്കാതെ പോകുന്നത് അന്ധവിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതചര്യകളെ മുറുകെ പിടിക്കുന്നത് മൂലമാണ്. ഭൗതികമായ വിപ്ലവം ഒരു പുരോഗമന സമൂഹത്തിൻ്റെ ജീവവായുവാകുമ്പോൾ ചർച്ചകളും സംവാദങ്ങളും അനിവാര്യമാകുന്നു. സംഘടനാ തലത്തിൽ എസ്സെൻസ് കൈവരിച്ച നേട്ടങ്ങൾ അത്ര തന്നെ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് നൽകുന്നു. ഒരു പുരോഗമനാത്മക സമൂഹം എന്ന നിലയിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ നമുക്ക് കൈമോശം വന്ന ഭൗതികമായ സത്യസന്ധതയെ സംഘടനാ തലത്തിൽ പുനരുജ്ജീവിപ്പിക്കുന്നതിനും മാനവികതയിൽ ഊന്നിയ ശാസ്ത്രീയ സമീപനം ആധാരമാക്കിയുള്ള ചിന്താ പദ്ധതിയുമായി സ്വതന്ത്ര ചിന്തകരുടെ ഒത്തുചേരലിലേക്ക് നിങ്ങളെ ഏവരെയും കുടുംബസമേതം സ്വാഗതം ചെയ്യുന്നു. Thank you.